എനിക്കേറ്റവും താൽപര്യമുള്ള കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാർ പ്രിയപ്പെട്ട കൂട്ടുകാരായ മുതഅല്ലിം സുഹൃത്തുക്കൾ മറക്കപ്പുറത്തിരുന്ന് വളരെ അച്ചടക്കത്തോടെ വിനീതന്റെ സംസാരം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരിൽ നല്ലവരായ ഉമ്മമാർ സഹോദരിമാർ കർണാടക സുന്നി ഓൺലൈൻ ക്ലാസ് റൂം KSOCR എന്ന ആധുനിക സംവിധാനത്തിലൂടെ മോഡേൺ ഫെസിലിറ്റീസിലൂടെ കൊണ്ടങ്കേരി ഉറൂസ് പരിപാടിയോട് അനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള മതവിജ്ഞാന വേദിയെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രവാസി സുഹൃത്തുക്കൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മഹാന്മാരായ ഔലിയാക്കളുടെ ചാരത്ത് സംഗമിച്ചിട്ടുള്ള നമ്മുടെ ഈ ഒത്തുചേരൽ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വിലായത്തിന്റെ പദവി നേടിയ മഹാന്മാരായ ഔലിയാക്കൾ അവരോടുള്ള മഹബ്ബത്ത് വർദ്ധിക്കാൻ ഇത്തരത്തിലുള്ള സദസ്സ് അല്ലാഹു കാരണമാക്കി തരുമാറാവട്ടെ. ഔലിയാക്കളോടുള്ള മഹബ്ബത്ത് വർദ്ധിപ്പിക്കുന്നതിലൂടെ നാളെ ആ മഹാന്മാരോടൊന്നിച്ച് സ്വർഗീയ ലോകത്ത് സംഗമിക്കാൻ അർഹമുർ റഹീമീനായ റബ്ബ് നമ്മെ തുണക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, കൊടക് ജില്ലയിൽ ഉറൂസ് പരിപാടികൾ നടക്കുന്നതിന്റെ കൂട്ടത്തിൽ വളരെയധികം ശ്രദ്ധേയമായ ഒരു മഹല്ലാണ് നമ്മുടെ കൊണ്ടങ്കേരി മഹൽ. വിനീതനായ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് ഒന്നിലധികം തവണകളിലായി ഞാനിവിടെ വഅദിന് വന്നിട്ടുണ്ട്. പക്ഷെ വന്നതെല്ലാം പകൽ സമയത്തായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഈ ഉറൂസുമായി ബന്ധപ്പെട്ട് രാത്രി വഅദ് പറയുന്നത്. കൊണ്ടങ്കേരി മറ്റു സ്ഥലത്ത് ഇതിന്റെ മറ്റേ പള്ളി തൊട്ടപ്പുറത്തുള്ള പള്ളി അവിടെ ഞാൻ രാത്രി വഅദിന് വന്നിട്ടുണ്ട്. സോ കൊണ്ടങ്കേരി ഉറൂസിനോട് അനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള പരിപാടിയിൽ പകൽ സമയത്തായിരുന്നു ഞാൻ മിക്കവാറും വന്നിരുന്നത്. ഇതിനു മുമ്പും വന്നിരുന്നു, അതിന് മുമ്പ് തൊട്ട് മുമ്പത്തെ 2 വർഷം ഞാൻ വന്നത് ഞാൻ ഓർക്കുകയാണ്. പക്ഷെ ഇത്തവണ രാത്രിയാണ് വരാനിട്ടത്. കുറച്ച് പറഞ്ഞാൽ മതി എന്ന ചിന്തയിലൂടെ ആയിരിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. പകലാകുമ്പോ കുറെ പറയാം, രാത്രിയാകുമ്പോ പിന്നെ ഇവിടുന്ന് ഇവിടെ വരെ എന്നൊരു പരിധിയുണ്ട്. ഞാൻ വന്നപ്പോഴേക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഞാനിങ്ങനെ ആലോചിച്ചു പോയി, കൊണ്ടങ്കേരിക്കാർക്ക് എങ്ങനെ ഉമർ സത്താബി ഉസ്താദിന് കിട്ടിയത്? കാരണം ഞങ്ങൾ രണ്ടാളും ഞാൻ നിങ്ങളൊക്കെ ദുആ ബർക്കത്ത് കൊണ്ട് സ്വന്തം ഒരു ദർസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ സേവനമനുഷ്ഠിച്ചു കൊണ്ടിരുന്ന ഒരു മഹല്ലാണ് കൂറത്ത് തങ്ങളെ. കൂറത്തിന്റെ തൊട്ടടുത്തുള്ള ബൈത്തടുക്ക എന്ന മഹൽ. ആ മഹലിലേക്ക് ഞാൻ പോകുന്നത് തന്നെ ഉമർ സത്താബി ഉസ്താദ് അവിടുന്ന് യാത്ര പറഞ്ഞതിന് ശേഷമാണ്. അപ്പൊ ഞാൻ പോയതിനു ശേഷം എനിക്ക് കുറെ മെനക്കേടേണ്ടി വന്നിട്ടില്ല. അവിടെ നാട്ടുകാരെ നന്നാക്കാനും ചെറുപ്പക്കാരെ പള്ളിയുമായി അടുപ്പിക്കാനും എല്ലാരെയും വേണ്ടതുപോലെ ചെയ്തു വെച്ചിട്ടാണ് ഉമർ സത്താബി ഉസ്താദ് അവിടെ നിന്ന് പോയത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറെ മെനക്കെടേണ്ടി വന്നില്ല. എനിക്ക് പിന്നെ മെനക്കെടേണ്ടി വന്നത് ഒറ്റ കാര്യത്തിന് വേണ്ടി. ഉമർ സത്താബി ഉസ്താദ് അവിടെ നിന്ന് പോകുമ്പോ പള്ളിയെല്ലാം ഗിൽച്ച് വെച്ചിൽ മാത്രമല്ല അതിന്റെ പണിയും ഏകദേശം പൂർത്തിയാക്കി. പിന്നെ അതിന്റെ ഫിനിഷിംഗിന് ഞാൻ കുറച്ച് മെനക്കെടേണ്ടി വന്നു മാത്രം. അപ്പൊ ഞാൻ എന്തിനത് പറഞ്ഞു എന്ന് പറഞ്ഞാല്, അങ്ങനെ ഒരു മഹല്ലിൽ പോയാൽ ആ മഹല്ല് മുഴുവനും ഭദ്രമാക്കാനും ആ മഹല്ലിലുള്ള ആളുകളെ മുഴുവനും പള്ളിയുമായി അടുപ്പിക്കാനും. അത് നിങ്ങൾ മനസ്സിലാക്കിയോ ഇല്ലേന്ന് എനിക്കറിയില്ല. മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഒന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ വലിയ ഒരു തൗഫീഖ് അല്ലാഹു തആല നൽകിയ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ദർസ് തുടങ്ങിയിട്ട് 1-2 വർഷങ്ങളായതല്ല, വർഷങ്ങളോളമായി ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഉസ്താദാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ ബിരുദം നേടിയ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അപ്പോൾ എന്നോട് പറഞ്ഞു 9 to 11 ആണ്. അപ്പോൾ വലിയ സമാധാനമായി. കാരണം ഇപ്പം തന്നെ 9:45 ആയല്ലോ. ഇനി 11 വൃത്തിയാക്കാൻ 1.5 മണിക്കൂർ മതി. أبا ينكانينجيل نالي وعالند نينكو نالا وعالند ينك نالا كوبينعادي كذا مورغولي أرنس سلتي ده بوله تور وعالند أبا نينكو نالا يده بوله تا يدنيه كارلو غمبيرة مايا وعالند نالا يمتشان نالا مكان نادكان أبا ده غوند يلا تركيكولو ماني تشوند ألبام سلا كارينغل بارني جانينده سمسارة نرتجيان يسادسة كانوا ببليه سندوشان دوندوند نملا بريه بدر چورپكار يعني جيلليل باليدة تمرمو چورپكار والاريا ديكا ماويشة تودغودة سادسة كانوا مودبنم بانغيا كتيرارو إنك بسم الله أنا عندك چورپكار بدنا بريان إنك غودل سنين چورپكورارا بسم الله إنك يدك كولر كسر أنا برتيا كبليه سندوشة الله تعالى يب كسر برتيا كنا مركو سورغة تين دسيت برتيا كان برتيا كان الله توفيق جي مارو يدك كسر خاليه لكوتيلي لنتلو أكسر عندنا باقية له. شلون بتشريجة كوتشي كله يبون نوعين سمسة جوا. يعني كعانا توند. الحمد لله. نللا برا الله هو. يمنوت أنغني أنا لو. ماجني سورة جلني رولة تومي رياض الجنة. قال رسول الله. إلمينده سادس. وعند وراينا سادس. وعند غلقنا سادس. هذا سورغتينده. وري بوندو باننا محمد رسول الله. صلى الله عليه وسلم نعمل بارنيتو. أبا ينداني إذا معنا إذا آسيم عن مرايا بندير مار بيشتري كده تقول تقول برضو يعلم إن السادس نالا سورغة تيل وريس ثالم أي بيرون أنان أستالم بيرون بو ثالم كالي أيت بيرون للو أستالت بيرون ورو نداولة أبا آدي تمنيلا سيتيري نالغلك منيلا سيتيري كم باقين داو أجمع تلبا بيرون تدا نشتة بدتي بوجو نير منيلا سيتيري كنا مرك نير ونا متى سيتيري سورغة تيل ونا متى سيتيري أبا نير ونا متى سيتيري كنا نالغلك سورغة تيل ونا متى سيتيري أوسرنا രണ്ടാമത്തെ സീറ്റിൽ ഇരിക്കുന്നവർക്ക് രണ്ടാമത്തെ സീറ്റിൽ അവസരം ഉണ്ടാവും, മൂന്നാമത്തെ സീറ്റിൽ ഇരിക്കുന്നവർക്ക് മൂന്നാമത്തെ സീറ്റിൽ അവസരം. അങ്ങനെയാണ്. ആ അവസരങ്ങൾ പറഞ്ഞപ്പോഴാണല്ലോ എല്ലാവരും കണ്ട് എന്തൊരു ആവേശത്തോടു കൂടി മുമ്പോട്ട് കയറിയിരുന്നതാ. അവിടെയും കൂടി കുറച്ച് ബാക്കിയുണ്ട്. ഓർക്കൊന്നും സ്വർഗത്തിന് മുമ്പോട്ട് കയറാൻ ആവശ്യമില്ലേ? അല്ലാ മാഷാ അല്ലാ, അവർക്ക് അതിനേക്കാൾ വലിയ താല്പര്യമാണ്. അല്ലാഹുവേ, ആ മുമ്പോട്ട് കയറിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്ക് നീ നല്ല ബർക്കത്ത് നൽകണേ റഹ്മാൻ. എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ റഹ്മാൻ. ജീവിതത്തിൽ ഉടനീളം നീ സന്തോഷം പ്രദാനം ചെയ്യണേ റഹ്മാൻ. ഇപ്പൊ എന്തൊരു സദസ്സാ, എന്തൊരു നിങ്ങൾ ഒന്ന് ബാക്ക് നോക്കില്ല, ഒന്ന് ബാക്കിലേക്ക് ജസ്റ്റ് എന്നെ ഒന്ന് സന്തോഷിപ്പിക്കുക. അതാ എന്തൊരു ഒത്തുചേരലും. ഇബ്ലീസിന് വരാൻ കഴിയില്ല. ഇനിയിപ്പോ ആരും തൂങ്ങി ഉറങ്ങൂല, ഒരു സംശയമില്ല. കാരണം എന്താ പറഞ്ഞാല് ഇബ്ലീസ് ഒക്കെ വന്നിരിക്കണമെങ്കിൽ കസേരയിൽ ഒരു സീറ്റും ബാക്കിയില്ല. ഇൻഷാ അല്ലാഹ് സഹോദരന്മാരെ, അപ്പൊ അതുകൊണ്ട് കൃത്യസമയത്ത് തുടങ്ങുന്നത് വരെ ഇപ്പം വൈകിയെങ്കിലും കൂടുതൽ വൈകിട്ടൊന്നുമില്ല, എന്നാലും കൃത്യസമയത്ത് നിർത്തന്നെ ചെയ്യും. അല്ലാഹു നമുക്കൊക്കെ സ്വർഗത്തിൽ സംഗമിക്കാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ഈ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നടക്കുന്നത് കൊടക് ജില്ലയിലെ കൊണ്ടങ്കേരിയിലാണെങ്കിലും അമേരിക്കന്റെ നിയുക്ത പ്രസിഡന്റായ ട്രംപിന്റെ വൈറ്റ് ഹൗസിന്റെ ഉള്ളിൽ വെച്ചിട്ട് ട്രംപ് നെറ്റ് തുറന്നാൽ നമ്മളെ മുഴുവനും കാണും, എല്ലാവരും കാണും. കാരണം അതിനാണ് ഈ കാണുന്ന മെഷീൻ ഉള്ളത്, കർണാടക സിനിമയുടെ ക്ലാസ്. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ തന്നെ അത് പിടികൂടും. മുമ്പത്തെ പോലെ ഒന്നല്ല, മുമ്പ് പറഞ്ഞിട്ട് എന്ത് പേർ പറഞ്ഞിട്ട് പോകുന്ന ഒരു കാലമുണ്ട്. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ പറഞ്ഞാൽ അതിന്റെ ഓരോന്നും പിടികൂടും. നല്ലത് ചിന്തിക്കുന്നവർക്ക് നല്ലതാക്കിയെടുക്കാം, ചീത്ത ചിന്തിക്കുന്നവർക്ക് ചീത്തയാക്കിയിട്ട് എടുക്കാം. അപ്പൊ അതിനുള്ള എല്ലാ സംവിധാനം. അപ്പൊ നിങ്ങളെങ്കാലും ഒന്നിങ്ങനെ തൂങ്ങിപ്പോയാൽ ചിലപ്പോ അതൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ ഒപ്പിയെടുക്കും. ഇല്ല, തൂക്കമൊന്നും ഉണ്ടാവില്ല. അള്ളാഹു നമുക്ക് നല്ല ആഫിയത്ത് തരട്ടെ. സഹോദരന്മാരെ, അല്ലാഹു തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് നമുക്ക് ഹിദായത്തിന്റെ വെളിച്ചം അല്ലാഹു തന്നു. അല്ലാഹു നിലനിർത്തി തരട്ടെ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം നമുക്ക് അല്ലാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ, ആ ചൊവ്വായ വഴിയിൽ നീ എന്നെ നിലനിർത്തണേ എന്നാണ്. ഏതായാലും ചൊവ്വായ വഴി അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട്, നമ്മെ അല്ലാഹു തആല മുസ്ലിമാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചോദിക്കാനുള്ളത് അത് നിലനിർത്താൻ വേണ്ടിയാ. കാരണം പലപ്പോഴും അതിനെ നിലനിർത്താൻ നമുക്ക് സാധിക്കാതെ നാം ചിലപ്പോൾ ഇസ്ലാമിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നൊരു അവസ്ഥ വന്നു ഭവിക്കാറുണ്ട്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ലാഹു തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യം ഹിദായത്തിന്റെ വെളിച്ചം അല്ലാഹു നമുക്ക് തന്നു, നമ്മെ അല്ലാഹു തആല മുസ്ലിമാക്കി. ഏറ്റവും വലിയ ഇസ്സത്താണത് ഞാൻ മുസ്ലിമായതിന്റെ പേരിൽ എനിക്ക് ദുനിയാവിൽ ഒരു സമാധാനം ഇല്ല എന്ന് ഒരാളും ചിന്തിച്ചു പോകരുത് കാരണം അക്ഷരാർത്ഥത്തിൽ മുസ്ലിമിന് ഇസ്സത്തുണ്ട് വലില്ലാഹിൽ ഇസ്സ വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ യഥാർത്ഥത്തിൽ പ്രതാപവും ഇസ്സത്തും ഉള്ളത് അല്ലാഹുവിനും അല്ലാഹുവിന്റെ റസൂലിനും മുഅ്മിനീങ്ങൾക്കുമാണ് അപ്പോൾ നമുക്ക് അല്ലാഹു തആല നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് നമ്മെ അല്ലാഹു തആല മുസ്ലിമാക്കി മുഅ്മിനാക്കി എന്നതാണ് അതുകൊണ്ട് തന്നെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് കാണാം എന്റെ സമുദായത്തിന് ഒരു കാലം വരാനുണ്ട് യൂഷികു അൻ തദാഅ അലൈക്കും അൽ ഉമമു മിൻ കുല്ലി ഉഫ്ഖിൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മനുഷ്യ മക്കൾ മുസ്ലിമീങ്ങളുടെ മേൽ കൊണ്ടുപോയി കൈവെക്കുന്ന ഒരു കാലം വരാനുണ്ട് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി അതിനെ ഒരു ഉപമ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ചു ഒരു ഉപമ ഏതുപോലെ എന്നറിയോ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആഹാരം കഴിക്കുന്ന സമയത്ത് ഒറ്റ പ്ലേറ്റിൽ നിന്ന് ഒറ്റ പ്ലേറ്റ് അറബികളെ ശൈലി അങ്ങനെയാണല്ലോ അല്ലേ ഞാനിപ്പോ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഓരോ വീട്ടിലായിരുന്നു അല്ലെ അല്ലാഹു തആല അവർക്ക് നല്ല സ്വർഗ്ഗത്തിന്റെ ആഹാരം കൊടുക്കട്ടെ അവർക്ക് മാത്രം ദ്വാരക്കുമ്പോൾ നിങ്ങൾ ആമീൻ ഒന്നും പോരാ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തരട്ടെ കണ്ട 110 സ്പിരിറ്റിൽ ആമീൻ കണ്ടില്ല ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളെ മേൽ ഒരു കാലം വരാനുണ്ട് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യ മക്കൾ നിങ്ങളുടെ മേൽ കൈവെപ്പ് നടത്തുന്ന ഒരു കാലം അതിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഉപമ നടത്തി ഒരു ഉപമ ഏതുപോലെ എന്നറിയോ ഒറ്റ തളികയിൽ നിന്ന് ഒറ്റ പ്ലേറ്റിൽ നിന്ന് നിങ്ങൾ എല്ലാവരും ആ പ്ലേറ്റിന്റെ പരിസരത്ത് കുത്തിയിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരുടെ കൈ അതിലേക്കാണല്ലോ പോകുന്നത് ഒറ്റ പ്ലേറ്റിലേക്കാണല്ലോ പോകുന്നത് ഇതുപോലെ ലോകത്തുള്ള കരങ്ങൾ കൈകൾ നിങ്ങളുടെ മേൽ വന്നുഭവിക്കുന്ന ഒരു കാലം വരാനുണ്ട് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു അബി ഖില്ലത്തിൻ നഹ്നു യാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അന്ന് ഒരു മൈനോറിറ്റിക്കാരായതുകൊണ്ടാണോ നമ്മൾ അല്പസംഖ്യാതന്മാരായതുകൊണ്ടാണോ നമ്മള് ന്യൂനപക്ഷക്കാരായതുകൊണ്ടാണോ എന്തുകൊണ്ടാണ് ലോകത്തുള്ള മുഴുവൻ ആളുകൾ നമ്മുടെ മേൽ കൈവെക്കാൻ തുടങ്ങുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല നിങ്ങൾ മൈനോറിറ്റിക്കാരായതുകൊണ്ടോ നിങ്ങൾ അല്പസംഖ്യാതന്മാരായതുകൊണ്ടോ ന്യൂനപക്ഷക്കാരായതുകൊണ്ടോ ഒന്നുമല്ല പിന്നെയോ അൽ അൻതും കസീർ നിങ്ങൾ എണ്ണത്തിൽ ഒരുപാട് പേരുണ്ടാകും എണ്ണത്തിലും ആൾബലത്തിലും ഒരുപാട് പേര് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാകും ഓരോ മഹല്ല് എണ്ണി നോക്കൂ നിങ്ങൾ കൊണ്ടങ്കേരിയിൽ ഒരുപാട് വീടുകളുണ്ട് ഓരോ മുസ്ലിം മഹല്ലുകളുടെ വീടുകളുടെ സംഖ്യകൾ എണ്ണാൻ തുടങ്ങിയാൽ ഒരുപാട് വീടുകളുണ്ട് അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നിങ്ങൾ കുറഞ്ഞ ആളുകളായതുകൊണ്ടൊന്നുമല്ല ന്യൂനപക്ഷക്കാരായതുകൊണ്ടൊന്നുമല്ല ബൽ അൻതും കസീർ നിങ്ങൾ ഒരുപാട് പേരുണ്ടാകും പക്ഷേ നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഒരു ഭയം പേടി അല്ലാഹു ഇല്ലാതെയാക്കുന്ന ഒരു കാലം വരാനുണ്ട് ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്ത് ഏതൊരു ഇസ്ലാമിന്റെ പുറത്തുള്ള മനുഷ്യനാണെങ്കിലും ഒരു മുസ്ലിം ആജിയാർ അതിലൂടെ നടന്നുകൊണ്ട് പോകുമ്പോ ഒന്ന് കുമ്പിടും നമസ്തേ എന്ന് പറയും ഒന്ന് സല്യൂട്ട് അല്ലേ ഒരു മുസ്ലിം അല്ലാത്ത അന്യമതക്കാരനായ ഒരാള് ചിലപ്പോൾ തുണി ഒന്ന് മടക്കി കെട്ടിയിട്ടാണ് പോകണതെങ്കിൽ മുമ്പിലൂടെ വരുന്ന ഒരു മാപ്പിള ജാതിക്കാരനെ കാണുമ്പോ ഒരു മുസ്ലിമിനെ കാണുമ്പോ തലയിൽ തൊപ്പി വെച്ചവനെ കാണുമ്പോ മുഖത്ത് താടി വെച്ചവനെ കാണുമ്പോ മെല്ലയങ്ങ് മടക്കി കുത്തിയ ആ തുണിയങ്ങ് മെല്ലയങ്ങ് താഴോട്ട് ഇറക്കി വെക്കും ബഹുമാനം അങ്ങനെയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു ആ ശത്രുക്കൾക്ക് നിങ്ങളോടുള്ള ബഹുമാനം അല്ലാഹു ഇല്ലാതെയാക്കുകയും آ شتركلوده منسل نينغلودുള്ള പേടി ഇല്ലാതെയാക്കുന്ന ഒരു കാലം വരാനുണ്ട് എന്നാൽ അന്ന് മുസ്ലിമീങ്ങളുടെ നിലവാരം എന്താണെന്നറിയോ അല്ലാഹു തആല മുസ്ലിമീങ്ങളുടെ മനസ്സിൽ വഹൻ എന്ന ഒരു അസുഖം കൊടുക്കുമെന്ന് ഖാല റസൂലുള്ളാഹി അന്ന് മുസ്ലിമീങ്ങൾക്ക് വഹൻ എന്ന ഒരു അസുഖം ഉണ്ടാവും ക്യാൻസർ അല്ല എയ്ഡ്സ് അല്ല കിഡ്നി ഫെയിലൂർ അല്ല ബ്രെയിൻ ട്യൂമർ അല്ല ഹാർട്ടിന് അറ്റാക്ക് സംഭവിക്കലോ ഹാർട്ടിന് ബ്ലോക്ക് സംഭവിക്കലോ അല്ല പിന്നെയോ വഹൻ എന്ന് പറയുന്ന മാരകവ്യാധി മുസ്ലിമീങ്ങളെ പിടികൂടുന്ന ഒരു കാലമുണ്ട് ഇത് പറഞ്ഞപ്പോൾ സ്വഹാബത്തിന് മനസ്സിലായില്ല എന്താപ്പാ ഇങ്ങനത്തെ ഒരു പുതിയ ഒരു അസുഖം വഹൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഒരു അസുഖം ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ സ്വഹാബത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു വമൽ വഹ്നു യാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല നബിയേ എന്താണ് ഈ വഹൻ എന്ന അസുഖം കൊണ്ടുള്ള ലക്ഷ്യം അതിന്റെ താൽപര്യം എന്താണ് ആ അസുഖം ഏതാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് അൽ വഹ്നു ഹുബ്ബുൽ ഹയാത്ത് വകറാഹിയത്തുൽ മൗത്ത് വഹൻ എന്ന് പറഞ്ഞാലുള്ള അസുഖം ഏതാണെന്നറിയോ അത് രണ്ട് ലക്ഷണങ്ങൾ ആ അസുഖത്തിനുണ്ട് ആ രണ്ടു ലക്ഷണങ്ങൾ ആരിലും ഉണ്ടായാൽ അയാൾക്ക് ആ അസുഖമുണ്ടെന്നാണ് അതിന്റെ അർത്ഥം ഏതാണ് ആ ലക്ഷണങ്ങൾ എന്നല്ലേ ഹുബ്ബുൽ ഹയാതി ഒന്നാമത്തെ ലക്ഷണം ജീവിക്കുന്നതിനോട് വലിയ താൽപര്യമാണ് വകറാഹിയത്തുൽ മൗത്ത് മരണത്തോട് വലിയ വെറുപ്പാണ് മരിക്കാൻ റെഡിയില്ല മരിക്കാൻ തയ്യാറാകുന്നില്ല ആ മരണത്തോട് വെറുപ്പാണ് അതേ സമയത്തോ ഹുബ്ബുൽ ഹയാത്ത് ജീവിതത്തിനോട് വലിയ താൽപര്യമാണ് എത്ര കണ്ട് ജീവിച്ചാലും കൊതി തീരുന്നില്ല എത്ര കണ്ട് ജീവിച്ചാലും മതിയാകുന്നില്ല അങ്ങനെ ജീവിക്കുന്നതിനോട് വലിയ താല്പര്യമാണ് അതേ സമയത്ത് വകറാഹിയത്തുൽ മൗത്ത് മരണത്തോട് വലിയ വെറുപ്പാണ് കേട്ടോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി ഈ ഒരു ഹദീസ് വെച്ചുകൊണ്ട് ഞാൻ എന്റെ സംസാരം ശ്രദ്ധിക്കുന്ന എന്റെ സ്വന്തം ശരീരത്തോടും നിങ്ങളോടും ചോദിക്കുകയാണ് പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ കാരണവന്മാരെ ഉമ്മമാരെ സഹോദരിമാരെ ഈ രണ്ട് അസുഖങ്ങളും നമ്മെ പിടികൂടിയിട്ടില്ലേ മരിക്കാനുണ്ടെന്ന ചിന്തയില്ല മരിക്കാന് തയ്യാറായി നിൽക്കുന്ന വിഷയമില്ല എത്ര കണ്ട് ജീവിക്കുന്നുണ്ടോ അത്ര കണ്ട് സന്തോഷമാണ് ഈ രണ്ട് ലക്ഷണങ്ങൾ നമ്മെ പിടികൂടിയിട്ടില്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു കാലഘട്ടമുണ്ട് ആ കാലഘട്ടത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണ് എന്റെ സമുദായത്തിനൊരു കാലം വരാനുണ്ട് ആ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങളുടെ നിലവാരം എന്താണ് ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മുഹു വലാ മിനൽ ഈമാനി ഇല്ല റസ്മുഹു വലാ മിനൽ ഖുർആനി ഇല്ലാ ഹർഫുഹു എന്റെ സമുദായത്തിനൊരു കാലം വരാനുണ്ട് ചെറുപ്പക്കാരെ ഇത് വളരെ ഗൗരവത്തോടെ മനസ്സിലങ്ങ് കുത്തിവെക്കണേ ഏതാണ് ആ കാലഘട്ടം എന്നറിയോ ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മുഹു ആ കാലഘട്ടത്ത് ഇസ്ലാമിൽ നിന്ന് ബാക്കിയുള്ളത് ഇസ്ലാമിന്റെ പേര് മാത്രമാണ് കേട്ടോ ഒന്നാമതായി പറഞ്ഞ ഹദീസിന്റെ ബാക്കി ഭാഗങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ അതിന്റെ മറ്റൊരു വശമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇസ്ലാമിൽ നിന്ന് അവശേഷിക്കുന്നത് ഇസ്ലാമിന്റെ പേര് മാത്രമാണ് ഒരാ നിന്നോട് വന്ന് ചോദിച്ചാൽ നിന്റെ പേരെന്താണ് എന്റെ പേര് محمد ينان يند بير عبد الله ينان يند بير عبد الرحمن ينان إي محمد ينّا بيرُلّا منشينّو عبد الله ينّا بيرُلّا منشينّو عبد الرحمن ينّا بيرُلّا منشينّو إسلام ما يبور بندو مللّو حبيبايا تنقل بيندم بريان ولا من الإيمان إلا رسمه إيمان الباقي يولد إيمان إند أدرس ماترمان مونين إند بيت لك كتو ون بيدم بو إند بيت إند أدرس اندان أبدان أدرس بيت إند غيت غانم بو داش منزل رحمة منزل سلامة منزل عافية منزل إسلام إند بيرولّا إيمان إند أدرسان مونين إند باسبورت دتنو كمبو آ باسبورت يلكانم ندني وري مسلمان ينن چروپكارا والغل كنّا پنگلے നിന്റെ ആധാർ കാർഡ് എടുത്തു നോക്കുമ്പോ നീ മുസ്ലിമത്താണ് നീ മുസ്ലിമാണ് എന്നാണ് നിന്റെ ആധാർ കാർഡിലുള്ളത് മോനെ വോട്ടർ ഐഡി എടുത്തു നോക്കുമ്പോ ആ വോട്ടർ ഐഡിയിൽ കാണുന്നതും നീ ഒരു മുസ്ലിമാണ് എന്നാണ് പെങ്ങളെ നിന്റെ റേഷൻ കാർഡ് എടുത്തു നോക്കുമ്പോ സൊസൈറ്റിയിൽ പോയി അരി വാങ്ങാൻ വേണ്ടി നീ ഉപയോഗിക്കുന്ന റേഷൻ കാർഡ് ഉണ്ടല്ലോ ആ റേഷൻ കാർഡിൽ നോക്കുമ്പോഴോ നിന്റെ പേര് നീ ഒരു മുസ്ലിമാണ് എന്നാണുള്ളത് ഹബീബായ തങ്ങൾ പറഞ്ഞു കണ്ടില്ലേ ആ ഈമാൻ അഡ്രസ്സിൽ ഉണ്ടാകും പക്ഷേ മുസ്ലിം ചെറുപ്പക്കാരന്റെ ജീവിത നടത്തത്തിലോ മുസ്ലിം യുവതികളുടെ ജീവിത ശൈലിയിലോ ഇസ്ലാം കാണത്തില്ല نبي صلى الله عليه وسلم തങ്ങൾ പറയാണ് ولا من القرآن إلا حرفه പരിശുദ്ധ ഖുർആനിലെ അല്ലാഹുവിന്റെ കലാമായ ഗ്രന്ഥമല്ലേ ഖുർആൻ ആ ഖുർആനിൽ നിന്ന് അന്ന് ബാക്കി നിൽക്കുന്നത് ഖുർആനിന്റെ അക്ഷരങ്ങൾ മാത്രമാണ് കേട്ടോ ഖുർആൻ ഓതുന്നവനെ കിട്ടൂല ഖുർആൻ പഠിക്കുന്നവനെ കിട്ടൂല ഞാൻ എന്തിനാണ് പറയുന്നത് ആ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരെ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പേര് മുസ്ലിമാണ് എൻ്റെ അഡ്രസ്സിലുള്ളത് ഇസ്ലാമിന്റെ പേരാണ് എന്നാൽ എൻ്റെ വീട്ടുപേര് ഇസ്ലാമിന്റെ പേരാണ് പക്ഷേ ജീവിതത്തിൽ ഇസ്ലാമിന്റെ നിയമങ്ങളോ കാണുന്നില്ല ഒരു കാര്യം പറയട്ടെ ഒരു മുസ്ലിം ചെറുപ്പക്കാരനാകുമ്പോ ഒരു മുസ്ലിം പെങ്ങളാകുമ്പോ കേവലം പേരിൽ മാത്രമല്ല എല്ലാത്തിലും ഇസ്ലാം കാണണോ ചെറുപ്പക്കാരാ ഒരു വസ്ത്രം ധരിക്കുമ്പോ പെങ്ങളെ ഒരു വസ്ത്രം അണിയുമ്പോ ആ വസ്ത്രം ഇസ്ലാമിന്റെ ഡ്രസ്സാണോ അല്ലേ ചിന്തിക്കാത്തവന് ഈമാൻ പ്രിയപ്പെട്ടവരെ എന്റെ തലയിലെ മുടിയുടെ കട്ടിങ് അത് ഇസ്ലാമുമായി യോജിച്ചതാണോ അല്ലേ അത് ചിന്തിക്കാത്തവന് ഇസ്ലാമിന്റെ വെളിച്ചമില്ല കേൾക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി റോട്ടിലൂടെ നടന്നു പോകുമ്പോ എന്റെ ഈ പോക്കും എന്റെ ഈ വരവും അള്ള പൊരുത്തപ്പെട്ടതാണോ എന്നാലേ ഞാൻ അങ്ങോട്ട് പോവുകയുള്ളൂ അള്ള പൊരുത്തപ്പെട്ടതാണോ എന്നാലേ ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നുള്ളൂ ഇത് ആലോചിക്കാത്ത പെങ്ങളാണോ ഇസ്ലാമിന്റെ വെളിച്ചമില്ല പെങ്ങളെ ചെറുപ്പക്കാരാ മഹാന്മാരായ സ്വഹാബത്ത് ഈ ഇസ്ലാമിനെ നമ്മുടെ കരങ്ങളിൽ എത്തിക്കാൻ അവർ സഹിച്ച ത്യാഗം സ്വൽപ്പമൊന്നുമല്ല ഈയുള്ളവൻ വാദ് പറയുന്നുണ്ട്. ഈയുള്ളവൻ വാദിന് വരുമ്പോ വാദ് സംഘടിപ്പിക്കാനായി സംഘാടകരുണ്ട്. ഈയുള്ളവൻ വാദിന് വരുമ്പോ ഭക്ഷണം തരാൻ വീട്ടുകാരുണ്ട്. എന്നാൽ ഈയുള്ളവന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ മഹല്ല് ഭാരവാഹികളുണ്ട്, കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരുണ്ട്. എന്നാൽ ചോദിക്കട്ടെ, ഇസ്ലാമിന് വേണ്ടി യഥാർത്ഥത്തിൽ പ്രയാസം അനുഭവിച്ചവർ സ്വഹാബത്തല്ലേ ചെറുപ്പക്കാരെ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഇസ്ലാമിനെ നമ്മുടെ കരങ്ങളിൽ എത്തിക്കുമ്പോ അവിടത്തെ മുഖത്തേക്ക് അടികൊണ്ടല്ലോ. ഈയുള്ളവന്റെ മുഖമാണോ ആ മുഖം? ലോകത്ത് ഏറ്റവും വലിയ സുന്ദരനാരാണ്? ചെറുപ്പക്കാരാ ഷാറൂഖ് ഖാനല്ല മോനെ, ചെറുപ്പക്കാരാ അമീർ ഖാനല്ല, ഏതെങ്കിലും ഒരു സിനിമാ നടനല്ല പെങ്ങളെ, ഏതെങ്കിലും ഒരു സിനിമാ നടിയല്ല. ലോകത്ത് ഏറ്റവും വലിയ സുന്ദരനാരാണ്? നൂഴുക്കി സാഗര്, നൂഴുക്കി ജൽവാ, നൂഴുക്കി ജൽഖാ, ജാ മദീന തുജേ സലാം. കാണാൻ നല്ല സുന്ദരനും സുമുഖനുമായ, കാണാൻ നല്ല ഗ്ലാമരിറ്റിയുള്ള ഹാൻസമാരാ താജിദാരെ മദീന, സർക്കാരെ ആലം, സയ്യിദേ കായിനാത്, ജനാബേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആ ഹബീബായ തങ്ങളുടെ പ്രകാശപൂർണമായ മുഖത്തേക്ക് അടികൊണ്ടല്ലോ. പോരാ, അവിടുന്ന് നടന്നുകൊണ്ട് പോകുമ്പോ ചെറുപ്പക്കാരെ, ഞാൻ എന്തിനാണിത് പറയണത്? എന്റെ പ്രായമുള്ള ബാപ്പമാരെ, ഞാൻ എന്തിനാണിത് അയവിറക്കണത്? ഹബീബായ തങ്ങൾ ഇസ്ലാം നമ്മിലേക്ക് എത്തിക്കുമ്പോ ഉമ്മമാരെ എത്ര പ്രയാസം അനുഭവിച്ചുകൊണ്ടാണ് ഈ സത്യത്തിന്റെ വെളിച്ചത്തെ നമ്മുടെ കരങ്ങളിൽ എത്തിച്ചിട്ടുള്ളത് എന്ന വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളാനാണ് അവിടുന്ന് നടന്നുകൊണ്ട് പോകുമ്പോ അബൂജഹലും അനുയായികളും അവിടുന്ന് ഒരൽപ്പം മണ്ണ് വാരിയെടുത്ത് ഹബീബായ തങ്ങളുടെ തലയിലിട്ടല്ലോ. കൂടെ ഫാത്തിമ ബീവിയുണ്ട്. കരളിന്റെ കഷ്ണങ്ങളാ കഷ്ണമായ ഫാത്തിമയാണ്. ആ ഫാത്തിമ ബീവി ബാപ്പയോട് ചോദിക്കുകയാണ്, അല്ല ബാപ്പാ, ബാപ്പ വ്യഭിചരിച്ചിട്ടില്ലല്ലോ, ബാപ്പ മദ്യപിച്ചിട്ടില്ലല്ലോ, ബാപ്പ കഞ്ചാവിന്റെ അടിമയല്ലല്ലോ, ബാപ്പ ചീട്ടിന്റെ അടിമയല്ലല്ലോ, ബാപ്പ തോന്നിവാസങ്ങളിലൂടെ ജീവിതം കഴിച്ചു കൂട്ടിയിട്ടില്ലല്ലോ. അതേ സമയത്ത് ബാപ്പ റോട്ടിലൂടെ നടന്നു പോകുമ്പോ എന്തിനാണ് അബൂജഹലും അനുയായികളും ബാപ്പാന്റെ തലയിൽ മണ്ണ് വാരിയിടുന്നത്? ഹബീബായ തങ്ങൾ പുഞ്ചിരിയോടെ പറഞ്ഞു, മോളെ, ഖലാഉം മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള തീരുമാനമാണ് കേട്ടോ. ഹബീബായ തങ്ങള് സഹിച്ച പ്രയാസത്തിന് കയ്യും കണക്കുമില്ല. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വായോ ചെറുപ്പക്കാരാ. അവിടുന്ന് ഉഹുദിന്റെ യുദ്ധഭൂമിയിൽ ശത്രു വിഭാഗത്തോട് ഘോരമായ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹബീബായ തങ്ങളുടെ ചുണ്ടിന്റെ ഭാഗത്തേക്ക് കല്ല് വന്ന് വീണപ്പോ അവിടുത്തെ വായയിലുള്ള നല്ല പല്ലുകളുണ്ടല്ലോ, ഏത് വായയാണ് അവിടുത്തെ വായ? കസ്തൂരിയേക്കാളും സുഗന്ധം വമിക്കുന്ന വായയാണത്. ആ വായയുടെ ആ വായയുടെ ഉള്ളിൽ നിന്ന് ഹബീബായ തങ്ങളുടെ പല്ലുകൾ പുറത്ത് വീണല്ലോ. തീർന്നില്ല ചെറുപ്പക്കാരാ, അതും കഴിഞ്ഞിട്ട് ഒരൽപ്പം ഇങ്ങോട്ട് വായോ. അവിടുന്ന് റോട്ടിലൂടെ നടന്നു പോകുമ്പോ കേൾക്കാത്ത തെറിയഭിഷേകങ്ങളുണ്ടോ, കേൾക്കാത്ത ആരോപണങ്ങളുണ്ടോ? ഇസ്ലാമിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുമ്പോ ആരോപണങ്ങളും പ്രയാസങ്ങളും കേൾക്കേണ്ടി വരികയെന്നത് അത് ഇന്ന് തുടങ്ങിയതല്ല, ഇന്നലെ തുടങ്ങിയതല്ല, അതിന് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് കേട്ടോ. ഹബീബായ തങ്ങൾ റോട്ടിലൂടെ നടന്നു പോകുമ്പോ അവിടത്തെ ശരീരത്തേക്ക് കല്ലേറ് കൊണ്ടല്ലോ. ആ കല്ലേറ് കിട്ടിയപ്പോ അവിടത്തെ ശരീരത്തിൽ നിന്ന് അനുഗ്രഹീതമായ രക്തം പുറത്തേക്ക് വന്നല്ലോ. ഇത് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങളുടെ ഏതാനും ചില വശങ്ങൾ മാത്രമാണ്. ഇരിക്കട്ടെ, ഞാൻ ഇപ്പോൾ അതിന്റെ മറ്റു വശങ്ങളിലേക്ക് കടക്കുന്നില്ല. എന്നാൽ സ്വഹാബത്തിന്റെ ചരിത്രം എടുത്തു നോക്കൂ. ആ സ്വഹാബത്ത് ഇസ്ലാമിന് വേണ്ടി അവരുടെ സ്വന്തം സമ്പത്തുകൾ സമർപ്പിച്ചല്ലോ, അവരുടെ സ്വന്തം ശരീരം ങ്ങൾ സമർപ്പിച്ചല്ലോ. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു വലിയ പണക്കാരനാണ്, വലിയ കോടീശ്വരനാണ്, വലിയ മുതലാളിയാണ്. പക്ഷേ എല്ലാ പണവും നാട്ടുകാരെ പള്ളിക്ക് വേണ്ടി ഒരൽപ്പം ചോദിക്കുമ്പോ നമുക്ക് കൊടുക്കാൻ ഒരൽപ്പം മടിയുണ്ട്. പള്ളി പരിസരങ്ങൾക്ക് വേണ്ടി ചോദിക്കുമ്പോ കൊടുക്കാൻ ഒരൽപ്പം മടിയുണ്ട്. മിസ്അബ് ഇബ്നു ഉമൈർ തങ്ങൾ ആരാണ്? വലിയ പണക്കാരനാണെങ്കിലും സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ വലിയ മുതലാളിയാണെങ്കിലും അവിടുന്ന് വഫാത്താകുന്ന സമയത്ത് അവിടുത്തെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ തുണി കൊണ്ട് ശരീരം പൊതിയാൻ നോക്കുമ്പോ കഫൻ തുണിയില്ല. ഹബീബായ തങ്ങളോട് സ്വഹാബത്ത് വന്ന് പറഞ്ഞു, നബിയേ, മുസ്അബിന്റെ ശരീരം കഫൻ ചെയ്യാൻ ഒരു തുണി കഷ്ണമല്ലാതെ ഒന്നുമില്ല നബിയേ. കേവലം ഒരു തുണിയുടെ ഒരു ഭാഗം മാത്രമേയുള്ളൂ ഹബീബേ. ആ തുണി കഷ്ണമല്ലാതെ വേറെയൊന്നുമില്ല നബിയേ. ഹബീബായ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, അതൊന്നു കൊണ്ടുവായോ. സ്വഹാബത്ത് ആ തുണി കഷ്ണം കൊണ്ടുവന്നു. ഹബീബായ തങ്ങൾ മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങളുടെ ആ ജനാസ കഫൻ ചെയ്യാൻ നോക്കുമ്പോ അതാ തലഭാഗം മറച്ചാൽ കാലുഭാഗം മറക്കാൻ പറ്റുന്നില്ല, കാലുഭാഗം മറച്ചാലോ തലഭാഗം മറക്കാൻ പറ്റുന്നില്ല. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നേരത്ത് പറഞ്ഞ വാക്കാണെന്ത്? എന്താണെന്നറിയോ ചെറുപ്പക്കാരാ? സ്വഹാബത്തെ, നിങ്ങൾ വിഷമിക്കണ്ട. ഉള്ള തുണി കഷ്ണമുണ്ടല്ലോ, അതൊരു ചെറിയ തുണി കഷ്ണമാണല്ലോ. ആ തുണി കഷ്ണം മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങളുടെ ശരീരത്തിന്റെ തലഭാഗം അതുകൊണ്ടൊന്ന് മറച്ചോ. എന്നിട്ട് ബാക്കിയുള്ള കാല് ഭാഗങ്ങളുണ്ടല്ലോ അത് നിങ്ങൾ പുല്ലുകളെ കൊണ്ട് നിങ്ങൾ മറക്കൂ. സ്വഹാബത്ത് അങ്ങനെ ചെയ്തു. തലഭാഗം ഈ ചെറിയ തുണി കഷ്ണം കൊണ്ട് മറച്ചു. എന്നിട്ടോ കാലുഭാഗങ്ങളെ പുല്ലെടുത്ത് ആ പുല്ല് കൊണ്ടങ്ങി മറച്ചു. അപ്പൊരു ചോദ്യം വന്നില്ലേ? എന്താണ് ചോദ്യം? ഇത്രയും വലിയ പണക്കാരനായ മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങളെ കുളിപ്പിച്ചിട്ട് കഫൻ ചെയ്യുമ്പോ അവിടത്തേക്ക് കഫൻ തുണി ഇല്ലാതെയായോ? സമ്പത്ത് ചൊരിച്ചു ഇസ്ലാമിന് പോരാ അവിടത്തെ ശരീരം ആ ശരീരം ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ചില്ലേ കേട്ടിട്ടില്ലേ ചെറുപ്പക്കാരാ സുബഹിക്ക് പള്ളിയിലേക്ക് ജമാഅത്തിന് വായോ മോനെ എന്ന് വിളിക്കുമ്പോ എന്തൊരു മടിയല്ലേ എന്തൊരു അലസതയല്ലേ ഹബീബായ തങ്ങളുടെ ചരിത്രം പറയുന്നത് കേൾക്കുമ്പോ എന്തൊരു ആവേശമല്ലേ ഇസ്ലാമിന് വേണ്ടി ആരടാ എന്ന് ചോദിക്കുമ്പോ ഞാനടാ എന്നും പറഞ്ഞിട്ട് മുമ്പോട്ട് കയറിപ്പോകാൻ എന്തൊരു ആവേശമല്ലേ അതേ സമയത്ത് പള്ളി മിനാരങ്ങളിൽ നിന്ന് ഒന്ന് നിസ്കാരത്തിലേക്ക് വന്നോ എന്ന വിളിയാളം കേൾക്കുമ്പോ ആ പള്ളിയിൽ എത്തിയില്ല എന്ന് കണ്ടാൽ സ്വഹാബത്തിനോട് നമുക്ക് കൂറുണ്ടോ ഹബീബായ തങ്ങളോട് നമുക്ക് കൂറുണ്ടോ ആ സ്വഹാബത്ത് ഇസ്ലാമിനെ പടുത്തുയർത്തിയത് ശരീരം കൊടുത്തിട്ടാണ് അതുകൊണ്ടല്ലേ ചെറുപ്പക്കാരാ ഹൻദലത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ആരാണ് ഹബീബായ മുത്തു തങ്ങളെ ശിഷ്യനാണ് ആ ഹൻദലത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ആദ്യമായി കല്യാണം കഴിച്ചിട്ട് ആദ്യത്തെ രാത്രിയാണ് ഏതൊരു പുരുഷനും ഏതൊരു പെണ്ണും കൊതിക്കുന്ന വല്ലാത്ത ഒരു രാത്രിയാണ് അവർണനീയമായ ശുഭാപ്തി വിശ്വാസം വെച്ച് പുലർത്തുന്ന ഒരു രാത്രി ഒരു ആണ് ചിന്തിക്കുന്നത് എന്റെ ജീവിതത്തിലേക്ക് എന്റെ ഒരു ലൈഫ് പാർട്ട്ണറായി ഒരു പെണ്ണ് കടന്നു വരുന്ന രാത്രിയാണത് പോരാ ഒരു പെണ്ണ് അതുവരെ ഒറ്റയാൾ പട്ടാളമാണ് അതുവരെ അവൾ ഒറ്റക്കാണ് ഇനി അവളുടെ ജീവിതത്തിലേക്ക് എന്ത് സ്വകാര്യവും ബാപ്പയോട് എല്ലവും പറയാൻ പറ്റത്തില്ല ഉമ്മാനോട് എല്ലവും പറയാൻ പറ്റത്തില്ല ഭർത്താവാണെങ്കിൽ അങ്ങനെയല്ല സ്വന്തം ശരീരത്തിന്റെ ഒരു ഭാഗമാണ് ആ ഭർത്താവിനോട് എന്ത് പറയുന്നതിനും മടിയില്ല അപ്പൊ ഏതൊരു പെണ്ണോ ഭർത്താവ് തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ കൊതിക്കുന്ന ഒരു രാത്രി ആദ്യത്തെ രാത്രിയാണ് അതിന് ഇംഗ്ലീഷിൽ നമ്മൾ ഫസ്റ്റ് നൈറ്റ് എന്ന് പറയും കന്നഡ ഭാഷയിൽ മുതലണയ രാത്രി എന്ന് പറയൂ ഏതായാലും ഉറുദുവിൽ പെഹ്ലെ രാത്രി എന്ന് പറയും ആ ഒന്നാമത്തെ ഫസ്റ്റ് നൈറ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൻലലത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയുടെ മണിയറയിലേക്ക് കടന്നു ചെല്ലുന്നു ഇയാൾ എന്താണ് ചരിത്രം തന്നെ പറയുന്നുണ്ടല്ലോ എന്ന് തോന്നണ്ട വിഷയത്തിന്റെ ഗുരുതരമായ പാർശ്വഭാഗങ്ങളിലേക്ക് ഇനിയാണ് കടന്നു വരുന്നത് അതിനു മുമ്പ് ഇൻട്രഡക്ഷൻ എന്ന നിലക്ക് മുന്നുടി എന്ന നിലക്ക് ആമുഖം എന്ന നിലക്ക് ചില കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ ഉൾക്കൊള്ളേണ്ടത് കൊണ്ട് പറയുകയാണ് ഹൻദലത്ത് ഇബ്നു ആമിർ തങ്ങൾ സ്വന്തം സഹധർമ്മിണിയുടെ സഖിയുടെ നേരെ മണിയറയിലേക്ക് കടന്നു ചെല്ലുന്നു ഒരു ആനന്ദമുള്ള രാത്രിയാണത് ഒരു ചെറുപ്പക്കാരൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന രാത്രി ഒരു പെൺകൊടി ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു രാത്രിയാണ് ആ രാത്രിയിൽ വെച്ച് ഹൻദലത്ത് ഇബ്നു ആമിർ തങ്ങൾ തന്റെ ഭാര്യയോട് സംസാരിക്കുകയാണ് ആ ഭാര്യയുടെ മുഖത്തേക്ക് ഉമ്മ വെക്കുകയാണ് ഇതുവരെ ഒരു പെണ്ണിന്റെ മുഖത്ത് ചുംബിച്ചിട്ടില്ല ഇതുവരെ ഒരു പെണ്ണിന്റെ അതേ കവിൾ തടത്തെ ചുണ്ടുകൊണ്ട് സ്പർശിച്ചിട്ടില്ല അത്രയും അവർണ്ണനീയമായ ഒരു നിമിഷം ആ നിമിഷത്തെ ബഹുമാനപ്പെട്ടവർ അവസരം ഉപയോഗപ്പെടുത്തുമ്പോൾ ഭാര്യയെ കെട്ടുപിടിച്ച് ഒരുപാട് വർഷങ്ങളുടെ സ്വകാര്യതകൾ പരസ്പരം ഷെയർ ചെയ്ത് കിടന്ന് ഉറങ്ങുന്ന സമയത്താണ് പുറത്തു നിന്നൊരു വിളി കേൾക്കുന്നു ഹയ്യ അലൽ ജിഹാദ് ഹയ്യ അലൽ ജിഹാദ് ഹയ്യ അലൽ ജിഹാദ് യുദ്ധത്തേക്ക് വരൂ സ്വഹാബത്തെ ഇസ്ലാമിന് സംരക്ഷണം നൽകൂ സ്വഹാബത്തെ ഇസ്ലാമിന്റെ യശസ്സൊന്ന് ഉയർത്തൂ ഈ വിളിയാളം കേട്ടപ്പോഴാണ് ഹംദലത്തുബ്നു ആമിർ തങ്ങളുടെ ശ്രവണപടങ്ങളിൽ ആ വിളിയാളം വന്നു പതിഞ്ഞു ഭാര്യയോട് ഒരു ചെറിയ അഭിപ്രായം ചോദിക്കുകയാണ് അല്ല പെണ്ണേ കൂട്ടുകാരായ സ്വഹാബത്ത് വിളിക്കുകയാണ് പുറംപോച്ചുകളിൽ നിന്ന് കൂട്ടുകാരായ സ്വഹാബത്ത് വിളിക്കുകയാണ് പെണ്ണേ എന്തിനാണ് വിളിക്കുന്നത് കല്യാണത്തിനല്ല എന്തിനാണ് വിളിക്കുന്നത് കുടിയിരിക്കലിനല്ല എന്തിനാണ് വിളിക്കുന്നത് വേറെ ഏതെങ്കിലും താല്പര്യങ്ങൾക്കല്ല ഹയ്യ അലൽ ജിഹാദ് ഒന്ന് യുദ്ധത്തേക്ക് വായോ ഹംദല ഹംദലത്തുബ്നു ആമിർ റളിയല്ലാഹു അൻഹു ആ യുദ്ധഭൂമിയിലേക്ക് ഒരുങ്ങി നിൽക്കുകയാണ് ഭാര്യയോട് സമ്മതം ചോദിക്കുന്നു അല്ല പെണ്ണേ ആ വിളിയാളത്തിന് ഉത്തരം കൊടുക്കട്ടെയോ സമ്മതമാണോ നല്ല ഈമാനുള്ള ഭാര്യയാണത് എന്റെ വാല് കേൾക്കുന്ന ഈമാനുള്ള ഉമ്മമാരെ സഹോദരിമാരെ ഭർത്താക്കന്മാര് ദീനിന് വേണ്ടി പ്രവർത്തിക്കുമ്പോ നിങ്ങൾക്ക് ഇതിന് മാത്രമാണോ നേരമുള്ളത് എന്നെ ഒന്ന് കല്യാണത്തിന് കൊണ്ടുപോയിക്കൂടെ എന്നെ ഒന്ന് ടീ പാർട്ടിക്ക് കൊണ്ടുപോയിക്കൂടെ എന്നെ ഒന്ന് സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുപോയിക്കൂടെ എന്നെ ഒന്ന് ഹൈപ്പർ മാർക്കറ്റിൽ കൊണ്ടുപോയിക്കൂടെ എന്നെ ഒന്ന് ഫുഡ് കോർട്ടിൽ കൊണ്ടുപോയി എന്നെ ഇരുത്തി ഭക്ഷിപ്പിച്ചുകൂടെ ചോദിച്ച് ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന ഉമ്മ ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന പെങ്ങളെ ഹംദലത്തുബ്നു ആമിർ തങ്ങളെ ഭാര്യയെ നിങ്ങൾ മാതൃകയാക്കൂ ആ മഹതിയായ ഉമ്മ പറഞ്ഞ മറുപടി എന്താണ് ഭർത്താവേ നിങ്ങൾ പോയിക്കൊള്ളൂ എനിക്ക് നിങ്ങളെ ഇവിടെ കിട്ടിയില്ലെങ്കിലും സാരമില്ല എനിക്ക് നിങ്ങളെ സ്വർഗത്തിൽ വേണം കേട്ടോ കാരണം യുദ്ധത്തിന് വേണ്ടി പോവുകയാണ് ആ യുദ്ധത്തേക്ക് പോയാലോ മടങ്ങി വരുമെന്ന ഉറപ്പില്ലല്ലോ ചെറുപ്പക്കാരാ സുബ്ഹി ജമാഅത്തിന് പള്ളിയിലേക്ക് വരുന്നതല്ല മോനെ ഇത് പ്രിയപ്പെട്ട ചേട്ടാനുജന്മാരെ സുബ്ഹി ജമാഅത്തിന് പള്ളിയിലേക്ക് വരുന്നതല്ല ഇത് പിന്നെയോ യുദ്ധത്തിന് വേണ്ടി പോവുകയാണ് ആ യുദ്ധത്തിന് പോയാലോ ജീവനോടെ തിരിച്ചു വരുമെന്ന് പറയാൻ ഉറപ്പില്ല ഹംദലത്തുബ്നു ആമിർ തങ്ങൾക്ക് ഭാര്യയുടെ സമ്മതം കിട്ടി ഉടൻ തന്നെ ഭാര്യയുടെ മാറിടത്തുനിന്ന് എണീറ്റു ജനാബത്തിന്റെ കുളി കുളിക്കേണ്ട മഹാനാണ് പക്ഷേ ചിന്തിക്കുകയാണ് ഞാനിപ്പോൾ ഇവിടെ ജനാബത്ത് കുളിച്ചാൽ യുദ്ധം അവസാനിച്ചാലോ ആ യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദാകുന്നതിന്റെ പ്രതിഫലം എനിക്ക് കിട്ടൂല്ലോ ഹംദലത്തുബ്നു ആമിർ തങ്ങൾ ജനാബത്ത് കുളിക്കാൻ നിന്നില്ല ഭാര്യയുടെ മാറിടത്തുനിന്ന് എണീറ്റു നിന്നു നേരെ എങ്ങനെ പോയി യുദ്ധക്കളത്തിലേക്ക് പോയി ആ യുദ്ധക്കളത്തിൽ പോയിട്ട് ശത്രു വിഭാഗങ്ങളോട് ഘോരമായ യുദ്ധം നടത്തിയിട്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ആ യുദ്ധഭൂമിയിൽ ഹംദലത്തുബ്നു ആമിർ തങ്ങൾ രക്തസാക്ഷിത്വം വഹിച്ചു രക്തസാക്ഷിയായി ഷഹീദായി കേട്ടോ ഇതിനേക്കാളും വലിയ വിഷയം ഇനിയാണ് അതെന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറഞ്ഞു സ്വഹാബത്തെ ഈ യുദ്ധഭൂമിയിൽ ആരെല്ലാം ഷഹീദായി കിടക്കുന്നുണ്ട് പോയി നോക്കണോ ഈ യുദ്ധഭൂമിയിൽ ആരെല്ലാം ഷഹീദായി കിടക്കുന്നുണ്ടെന്ന് പോയി നോക്കൂ സ്വഹാബത്തെ സ്വഹാബത്ത് ഓരോ മുഖമൂടി തുറന്നിട്ട് ആരെല്ലാമാണ് ഷഹീദായിട്ടുള്ളതെന്ന് നോക്കുമ്പോ അല്ലാ അല്ലാ ഇന്നലത്തെ പുതിയ ആപ്പിളയായ ആദ്യമാടി ഭാര്യയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു പുതിയാപ്പിളയില്ലേ ഹൻദലത്ത് ഇബ്നു ആമിർ തങ്ങളുടെ ജനാസ ഹൻദലത്ത് ഇബ്നു ആമിർ തങ്ങളുടെ ഡെഡ് ബോഡി യുദ്ധക്കളത്ത് വീണു കിടക്കുകയാണ് ഹബീബായ തങ്ങളോട് സ്വഹാബത്ത് പറയുമ്പോൾ ഒരു കാര്യം കൂടി സ്വഹാബത്ത് മുത്തുനബിയോട് പറഞ്ഞു നബിയേ എല്ലാ മയ്യിത്ത് ഞങ്ങൾ നോക്കി ഒരു മയ്യിത്തിനും ഇല്ലാത്ത പ്രത്യേകമായ ഒരു പ്രത്യേകത ഹൻദലതങ്ങളുടെ മയ്യിത്തിനുണ്ട് നബിയേ ഹബീബായ തങ്ങൾ ചോദിച്ചു അതെന്താണ് സ്വഹാബത്തെ എന്താണ് സ്വഹാബത്തെ അപ്പോഴാണ് സ്വഹാബത്ത് പറഞ്ഞു നബിയേ ഹൻദലതങ്ങളുടെ ശരീരത്തിൽ നിന്ന് വെള്ളം നിലത്തേക്ക് ഇറ്റി വീഴുന്നുണ്ട് നബിയേ ഒരു ഷഹീദാടി കിടക്കുന്ന ഷഹീദിന്റെ ശരീരത്തിൽ നിന്ന് ശുദ്ധമായ വെള്ളം നിലത്തേക്ക് ഇറ്റി വീഴുന്നത് കാണാറില്ല അതേ സമയത്ത് ഹൻദലത്ത് ഇബ്നു ആമിർ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഉമ്മമാരെ ഏതുപോലെ എന്നറിയോ നിങ്ങളുടെ ചെറിയ മക്കളെ നിങ്ങൾ കുളിപ്പിച്ചിട്ട് ആ കുളിപ്പറയിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുമ്പോ നിങ്ങൾ തോർത്താതെ കൊണ്ടുവരുമ്പോ ആ കുഞ്ഞിമോന്റെ ശരീരത്തിൽ നിന്ന് വെള്ളം ഇങ്ങനെ നിലത്തേക്ക് ഇറ്റാറില്ലേ അതുപോലെ ഹൻദലത്ത് ഇബ്നു ആമിർ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് നല്ല ശുദ്ധമായ വെള്ളം നിലത്തേക്ക് ഇറ്റുന്നുണ്ട് സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദുർ റസൂലുള്ളാഹി ഹബീബായ തങ്ങളോട് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് പറഞ്ഞ മറുപടി സ്വഹാബത്തിനോട് നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്താണ് സ്വഹാബത്തെ വിഷമിക്കണ്ട സ്വഹാബത്തെ പേടിക്കണ്ട എന്തേ കാരണം എന്നറിയോ ആ ഇറ്റുന്നത് ഏത് വെള്ളമാണ് ഹൻദലത്ത് ഇബ്നു ആമിർ തങ്ങൾ യുദ്ധഭൂമിയിൽ വരുമ്പോ മഹാനവറുകൾക്ക് ജനാബത്ത് കുളി നിർബന്ധമായിരുന്നു പക്ഷേ യുദ്ധം അവസാനിക്കുമോ എന്ന് പേടിച്ചിട്ട് മഹാനവറുകൾ കുളിക്കാതെ വന്നപ്പോ റഹ്മത്തിന്റെ മലാക്കമാർ റഹ്മത്തിന്റെ മലക്കുകൾ ബാലലോകത്ത് നിന്ന് ഇറങ്ങി വന്ന് ബഹുമാനപ്പെട്ട ഹൻദലത്ത് ഇബ്നു ആമിർ തങ്ങളെ കുളിപ്പിച്ചതാണ് മക്കളെ ആ കുളിപ്പിച്ച വെള്ളമാണ് മഹാനവറുകളുടെ ശരീരത്തിൽ നിന്ന് നിലത്തേക്ക് ഇറ്റുന്നത് ഞാൻ എന്തിനാണിത് പറഞ്ഞത് ആ സ്വഹാബത്ത് അത്രയും പ്രയാസത്തോടുകൂടെ ആ സ്വഹാബത്ത് അത്രയും പ്രയാസത്തോടുകൂടെ അതാ നിസ്കാരത്തെക്കാളും നിസ്കരിക്കുന്ന ഒരു ഭാഗത്ത് വിഷയം വേറെ പക്ഷേ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ശരീരം സമർപ്പിച്ചു ഈ ചരിത്രം പറഞ്ഞിട്ട് പണ്ഡിതന്മാരെ ചോദ്യം ചോദിക്കുന്നുണ്ട് ആ വിഷയം ആലിമീങ്ങൾ ഇമാമിങ്ങൾ ഈ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് എന്താ ചോദ്യം എന്നറിയോ ഹൻദലത്ത് ഇബ്നു ആമിർ തങ്ങൾ സ്വന്തം ശരീരം കൊടുത്തു ഹയ്യ അലൽ ജിഹാദ് എന്ന പദം കേട്ടപ്പോ എന്നാൽ ഇന്നത്തെ പുതിയാപ്പിളമാര് ആ പുതിയാപ്പിളമാര് ആദ്യ രാത്രിയിൽ ഭാര്യന്റെ കൂടെ കിടന്നുറങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെ സുബ്ഹി ജമാഅത്തിന് പള്ളിയിൽ എത്താറുണ്ടോ വല്ലാത്തൊരു ചോദ്യമല്ലേ വല്ലാത്തൊരു ചോദ്യമല്ലേ ഞാൻ ഓർത്തു പോവുകയാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഈമാനുള്ള ഉമ്മമാരോട് ഞാൻ പറയട്ടെ കൊടക് ജില്ലയിൽ ഒരുപാട് ഭാഗങ്ങളിൽ വാതിന് വന്നതുകൊണ്ട് എനിക്കറിയാം ഈ ജില്ലയിൽ ഒരുപാട് ഉമ്മമാര് ജോലിക്ക് പോകുന്നവരാ ഒരുപാട് ഉമ്മമാര് എസ്റ്റേറ്റുകളിലും മറ്റുമായി പണിക്ക് പോകുന്ന ഉമ്മമാരാണ് അത് പോകണ്ടെന്നല്ല ഞാൻ പറയുന്നത് അപ്പൊക്കെ ഉമ്മമാർക്ക് ഇടക്കിടക്ക് ളുഹുർ നിസ്കാരം കളാകാറുണ്ട് ആ ഉമ്മമാർക്ക് ളുഹുർ നിസ്കാരം കളായി പോകുന്നത് അത്രയും വലിയ തെറ്റല്ല എന്നൊരു ന്യായമാണ് മനസ്സിലുണ്ട് വലിയ തെറ്റൊന്നുമല്ല എന്ന ന്യായം എന്താ കാരണം അത് വൈകുന്നേരമാകുമ്പോ വീട്ടിലേക്ക് എത്തിയാൽ ളുഹുറും അസ്റും ഒന്നിച്ച് കളാക്കിയാ മതി എന്നൊരു ന്യായം ഞാൻ എന്റെ ഈമാനുള്ള ഉമ്മമാരോട് പറയട്ടെ ആ ന്യായം വെച്ചിട്ടാണ് നിങ്ങൾ ജോലിക്ക് പോകുന്നതെങ്കിൽ അത് തെറ്റാണ് കുറ്റകരമാണ് ഒരു സംശയമില്ല ജോലിക്ക് പോകണ്ട എന്നല്ല പറയുന്നത് നമ്മൾ ഈ വാദം കൊണ്ടിട്ട് എന്തെങ്കിലും ജീവിക്കാനൊന്ന് പഠിച്ചാൽ നോക്കണം നമ്മൾ ജീവിതത്തിൽ ഒരു മാറ്റം വരണം അതുകൊണ്ട് നിങ്ങൾ പാടത്ത് പോകൂ തോട്ടത്തിൽ പോകൂ നിങ്ങൾ എസ്റ്റേറ്റുകളിൽ പോകൂ പക്ഷേ ആ പോകുന്നത് കാരണമാണ് ഒരു വക്ത നിസ്കാരം കളായി പോകരുത് അത് വലിയ ഗുരുതരമാണ് ظهور نسكارهم أسر وندش نمك أسر كوندر كلا كام كندا برايم تقوله رند نياجم ورجال مونا متطور نياجم إلا نسكارهم كلا أيه بوجنا دينن محمد رسول الله إذا باريمو أستاذ غربيرونو بعلو باريونو لا رند نياجم نبارني أنا مادي إيد نسكارهم كلا أيه بوجان ولا رند نياجم غلودلو رند كارن أدو بارني أنا مادي باريونو بارني أنا لينغرو ساريلا غلادو بارني تملة بانن غيريت بويالو كاريلا أنا جلبا بريو لا كارن أثر مليا يلوبتي نامكو جايا متى كارنو ولا أنا رند كارنو ون إمامينغل بدي بيشة كارنام نسكارهم كلا أيه بوجان ولا وري كارنو إند سادوسيلو إيمان ولا شربا كارنو جام بريتة آبيسوتودة كودك جيلة يعني كريم كودك جيلة إلنادك نبايل إند سادوسيلو جانا نبيدمان ماتو جيلة غلا بيشة جنوكم كودك جيلة يل وعالغلكم برباشانغلكم هذا برباشانا برمبرغلكم أدي آيا مهتمغل بيكوند الله آثاني ما نلا نرتي ترو مارا وتة يعني بابا كتير പക്ഷേ നമ്മൾ ഒരു വാശി എടുക്കണം ഒരു തീരുമാനം എടുക്കണം എൻ്റെ ജീവിതത്തിൽ ഒരൊറ്റ വക്ത നിസ്കാരം പോലും ഞാൻ ഖലാ ചെയ്യൂല എൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനം സുബ്ഹിൻ ഖലാ ചെയ്യൂല ഒന്നും ചെയ്യൂല ഉമ്മമാരെ തോട്ടത്തിൽ പണിയെടുക്കാൻ പോകുന്നുണ്ടെങ്കിലും പ്രിയപ്പെട്ട ഉമ്മമാരെ ഒറ്റ വക്ത നിസ്കാരം ഖലായി പോകരുത് നിസ്കാരം ഖലായി പോകുന്നവന്റെ നിലവാരം നാളെ പരലോകത്ത് വളരെ ഗുരുതരമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഖിയാമത്ത് നാളിൽ അവൻ അവിടെ എത്തിയാൽ നിസ്കാരം ഖലാ ചെയ്തവൻ ആരെ കൂടെ فهو مع فرعون أو فرعون إنه قديا نك تال بريون داو فرعون إنه قدان പരലോകത്ത് ഫിർഔൻ എന്ന് പറഞ്ഞാൽ ആരാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനെ വളരെയധികം നിഷ്ഠൂരമായി ആക്രമിച്ച ദുഷ്ടനാണ് ഫറോവ ആ ഫറോവന്റെ കൂടെയാണ് നാളെ പരലോകത്ത് ദുനിയാവിൽ നിസ്കാരം ഒരു വഖ്ത് ഖലാ ചെയ്തവൻ വരുന്നത് നിസ്കാരം തീരെ ശ്രദ്ധിക്കാത്തവരുണ്ട് ഞാൻ ഇപ്പോ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല ഇത് അവരെ കുറിച്ചല്ല പറയുന്നത് ഇടക്കിടക്ക് ചില നിസ്കാരം ഖലായി പോകും അല്ലേ എങ്ങനെ കല്യാണത്തിന് പോകും കല്യാണത്തിന് പോയാൽ അത് മടിക്കേരി ചിലപ്പോ കല്യാണ മണ്ഡപത്താണ് കല്യാണം ഓഡിറ്റോറിയത്തിലാണ് ഹാളിലാണ് കല്യാണം അങ്ങനെ ഹാളിൽ കല്യാണം നടക്കുമ്പോ അന്നത്തെ ളുഹുർ നിസ്കാരം ഈ ഉമ്മാന്റെ ളുഹുർ നിസ്കാരം ഖലാആണ് ഈ പെങ്ങളെ ളുഹുർ നിസ്കാരം ഖലാആണ് അതുപോലെ തന്നെ ഒരു വലിയ കച്ചവടക്കാരനാണ് വലിയ ആജിയാരാ അയാൾ വലിയ ബിസിനസ്സുകാരനാണ് അയാൾ എപ്പോഴും പള്ളിക്ക് വരുന്ന ആളാണ് ഒരു ദിവസം ഒരു ജമാഅത്തിന് പള്ളിയിൽ കാണാതായപ്പോൾ ആജിയാരോട് പള്ളിയിലെ ഉസ്താദ് ചോദിച്ചു അല്ല ആജിയാരെ നിങ്ങൾ എന്താ ളുഹുർ കണ്ടില്ല ഉസ്താദേ ഞാൻ ളുഹുർ നിസ്കരിച്ചിട്ടില്ല ജമാഅത്തിന് പോയിട്ട് ഇപ്പോ രണ്ടും ഒന്നിച്ച് നിസ്കരിക്കാണ് എന്താ ആജിയാരെ അങ്ങനെ അത് ഇന്ന് ഞായറാഴ്ചയല്ലേ ഉസ്താദേ കച്ചവടം കുറച്ച് കൂടുതലാണ് പിന്നെ പീടിയിൽ ചെക്കൻ പീടിയിൽ നിർത്തുന്ന ചെക്കൻ ഇല്ല അപ്പോൾ ഇന്ന് കുറച്ച് കച്ചവടം കൂടുതലായതുകൊണ്ട് ഞാൻ തന്നെ നിൽക്കേണ്ടി വന്നു ഉസ്താദ് ഇപ്പോ രണ്ടും കൂടി നിസ്കരിക്കും ഞാൻ ഒന്ന് നിസ്കരിച്ച് വരട്ടെ പിന്നെ നമുക്ക് വർത്താനം പറയാം നല്ല ഈമാനുണ്ട് ഇല്ല നല്ല ബേ നിസ്കരിക്കുന്നുണ്ട് പക്ഷേ ളുഹുർ നിസ്കാരം ളുഹുർ സമയത്തല്ലേ നിസ്കരിക്കേണ്ടത് അവരെ കുറിച്ചാ പറഞ്ഞത് ഇടക്കിടക്ക് കച്ചവടത്തിന്റെ പേരും പറഞ്ഞ് ഇടക്കിടക്ക് ഒരു നിസ്കാരം കളായി പോകും ഒരാ തോട്ടത്തിൽ പണിയെടുക്കാൻ പോകുന്ന കാരണം പറഞ്ഞിട്ട് ഇടക്കിടക്ക് നിസ്കാരം കളായി പോകും ഒരാ കല്യാണത്തിന്റെ പേര് പറഞ്ഞ് ഇടക്കിടക്ക് നിസ്കാരം കളായി പോകും പോരാ അതേ നേതാവാണെന്നും പറഞ്ഞിട്ട് രാഷ്ട്രീയ സംഘടനയിൽ പ്രവർത്തിക്കുമ്പോ അതിന്റെ കൊടിയും പിടിച്ച് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിക്കുന്ന തിരക്കായപ്പോ അതിന്റെ പേരിൽ ഒരു വഖത്ത് നിസ്കാരം ഖലായി പോകൂ കാരണങ്ങളും ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുറഹ്മാൻ സഫൂരി തങ്ങൾ നുസ്ഹത്തുൽ മജാലിസ് എന്ന കിതാബിൽ പറഞ്ഞിട്ട് പറയാണ് ഹബീബായ തങ്ങൾ പറഞ്ഞു ഈ നാല് കാരണങ്ങളെ കൊണ്ട് ഒരാൾ ഒരു വഖ്ത് നിസ്കാരം ഖലാക്കിയാൽ അവൻ നാളെ പരലോകത്ത് വരുന്നത് മഅ ഫിർഔൻ ഫിർഔനിന്റെ കൂടെയാണ് കേട്ടോ വഹാമാൻ ദുഷ്ടനായ ഹാമാനിന്റെ കൂടെയാണ് വഖാറൂൻ ദുഷ്ടനായ ഖാറൂനിന്റെ കൂടെയാണ് وأبي بن خلف دشتنا يا أبي بن خلف إنك അതുകൊണ്ട് ഒരു വഖ്ത് നിസ്കാരം പോലും ഖലായി പോകരുത് ഞാൻ എൻ്റെ ഉമ്മമാരോട് പറയട്ടെ ഇവിടെ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല ചില ഇപ്പൊ കാലം എവിടേക്ക് എത്തിയെന്നറിയോ ഇപ്പൊ ലോകം എവിടേക്ക് എത്തി ഇപ്പൊ നിങ്ങൾക്ക് അറിയോ ഇല്ലെന്ന് എനിക്കറിയില്ല ഇവിടൊക്കെ നല്ല ഉമ്മമാരായതുകൊണ്ട് ആ ജാതി ഉമ്മമാരില്ലാതെ ഞാൻ മനസ്സിലാക്കാം ചില ഭാഗങ്ങളിലൊക്കെ ഭർത്താക്കന്മാർക്ക് ചെലവ് കൊടുക്കുന്നത് ഭാര്യമാരാ അങ്ങോട്ട് برتاك من غير باري مول كولن لله كارني إيمانك تونا عن التيت الله ونعم السلامة تاكي تابته أين ده ترى وري يسوع كبارني تكاري وندا أين ده ترى رجعين كي يمر نان كيدو كارندا برتاك من جيبي كم فايش ورد كندو أولا إنغوتا كودكوما ده نكانديشن باريم بينه متكاري ورمندلو هذا ورمندلو كان يبدون يركون بعض ورمان داون يهدون ما رأينا هذا الشيء مهري يا بارني بندي أنغن ترى كالم بيرو بوريشان ما أري ستريغل إلنا تسلبو بانغن غوري كالم بيرو من نقال رسول الله أنغن ترى كالم بندي بو كارن دريو يلوبتيل يا مالا بندن غمارك بايشان داكا مندي تلور وادي كوندو غوربلا يلوبتيل يا مالا بوريشان ما أري كبانيك بويت بير بيركيت سريرة تندي بير بولي بيجتانا بايشان داكا هذا السماء دوما ماركو أمك سانغتيل سيرنا مادي بايشاي بوي واتماتيك بايشا. فكوندنجيريو كمانية ما يروح محلة هذا عندي بدر تركاري لا ده نعمل سلاكا. وندنجيل نعمل ريتك أورا بتيل. يندب هذا كلكنا إيمان الله أمم مارو نعمل ريت. سانغتيل سيرنا توندنجيل راج بتشت بورتيك بدنا أمم ماري. سانغتيل سيرنا أمك كابريل ركشة بدنا بتشولا. سانغتيل سيرنا أمك باريلوغة ركشة بدنا بتشيلنا. نحن كايلو كورشة كوردل بايس. إبحيدو باريم. يا المويليار كنجعل نانجي نوري. يا مولود المويليار كت نانجي. ماتشارو. شادي. أسويا. عند كارنام. يالك بايس أنغني كتاري للو. أنا مو كينغني بايس كتنو نانجي. مماري. أنا مو كيند نانجي أنا. نحن كانغني بايس كتيانغيلو. وعالين داوسانام. يادنغيلو وعالين داسادسيلو. ناتيلو نانمات كوبينديتي. أنا جوي كومبو. نحن للي كوردلو سايكا. مماري للي كوردلو سايكا. أبا أنغنا أنا وقبو كومبو. يا مولد أنت جندي بندعنا مارك يتطرب بايشة بندعنا أيكوتة، وري إنغني بندعنا بايشة أيكوتة، تركيا دللا، إنللا يا مال عالوجي كيندو، لا، وراء استالت إن أواشتي نبندي آبرنا جوديكم وسبحان جلاله، وري سادس سيل بادينا جا آبرنا ناتين ديني نبندي تندو أمم مارني كورمايند، وري سادس سيل بات آبرنا سريرة تندي كايبينا لللا موديرم، جيبينا لللا أنيكات، كايبينا لللا والعال بري، ناتين ديني سمرمتين كاي كودتة يجوم ماري، إنك بارجي مندي، أبان يا مال عالوجي كادو كندي تركيدلنالله، شيدانغنلا، دكالامي بايودكتي سبحان جلاله. ഒരു ഭാഗത്ത് പുരുഷൻ പള്ളിയിലേക്ക് ഇയാൾ പള്ളിക്ക് പോവാ ആര് മുഹമ്മദാജി പള്ളിക്ക് പോവാണ് ഇവിടുത്തെ മുഹമ്മദാജി അല്ലട്ടോ ഞാൻ ഉള്ളത് ഞാൻ നിങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞല്ല ഇപ്പോ അതിന്റെ പേരിൽ അയാൾ അടുത്ത കൊല്ലം നമ്മളെ ബാദിനെ വിളിക്കാൻ പാടില്ല കാരണം മുഹമ്മദാജിനെ ഇൻസൾട്ട് ആക്കി പോയിന്ന് പറയണ്ട ഞാൻ വേറെ ഒരു സ്ഥലത്തെ മുഹമ്മദാജിനെ കുറിച്ചാ പറയുന്നത് മുഹമ്മദാജി പള്ളിക്ക് പോവാണ് എന്തിന് ജമാഅത്ത് കമ്മിറ്റിന്റെ മീറ്റിംഗ് ഉണ്ട് പള്ളിയിൽ അങ്ങനെ മുഹമ്മദാജി കയ്യിലെ മൊബൈൽ എല്ലാം പിടിച്ചിട്ട് കീശയിൽ വെച്ചിട്ട് പള്ളിക്ക് പോവാ മുഹമ്മദാജി അപ്പുറം പോകുമ്പോ ആയിഷ ഫാത്തിമ أبرت وادي كودي إيمارعان. أبدا أجعل لكنا نيجي عطاري بوندي. يا ميتينغ نبوا. هذه سير. أبا ماما داجي ميتينغ نبون. أبا ماما داجي نباريا. فاطمة يو ميتينغ نبون. أجن تري جنّي كور ميتينغ. لكن مايلا سانغتين ميتينغا. سانغتين بيرم برنيت. كيلة توليل وانيت بعو ميتيت. سانغتين ميتينغ نبوعنا. إيمان ولا أمّا ماري. إيمان ولا بعند ماري. ആരും പറഞ്ഞന്നിട്ടില്ല റബ്ബിന്റെ കോടതിയിൽ പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ പറ്റൂല അതുകൊണ്ടാണ് വ്യക്തമായി പറയുന്നത് നിങ്ങൾക്ക് പള്ളിയിൽ കയറിയിട്ട് നിസ്കരിക്കാൻ പോലുമില്ല ഏറ്റവും വലിയ ഇബാദത്തല്ലേ നിസ്കാരം എന്നത് ആ നിസ്കാരം പുരുഷന്മാർ പള്ളിയിൽ വന്ന് നിസ്കരിക്കണം എന്ന് പറയുമ്പോൾ പെണ്ണിനോട് ഇസ്ലാം പറയാണ് പെണ്ണേ നീ പള്ളിയിൽ വന്ന് നിസ്കരിക്കണ്ട ഉള്ളിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമമെന്ന് ഖാല റസൂലുള്ളാഹി മുത്തനബിന്റെ ഈ പ്രഖ്യാപനമുള്ള സമയത്താണ് ഈമോ തോളിൽ വാനിറ്റി ബാഗും ഇട്ടിട്ട് മീറ്റിംഗിന് പോവാ ഉമ്മമാരെ നിങ്ങളൊരു ന്യായം പറയൂ എന്റെ വീട് പണി പൂർത്തിയാക്കാനുണ്ട് ആ വീട് പണി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് 50000 പെട്ടെന്ന് പൈസ വേണ്ടി വന്നു തൊട്ടപ്പുറത്ത് ആയിഷ താത്ത ഐമാണ് ഈ പത്തുമ്മ താത്തയെ പറ്റിച്ചത് ആയിഷ താത്ത പറഞ്ഞു എനിക്ക് അങ്ങനെ പൈസ വേണ്ടപ്പോൾ ഞാൻ ഒരു മഹിളാ സംഘത്തിൽ ചേർന്നു നീയും അങ്ങനെ ചേർന്നാൽ നിനക്കും ആ പൈസ കിട്ടും എന്ന് പാത്തു കുട്ടി താത്താൻ ആയിഷ താത്ത കൂട്ടി കൊണ്ടുപോയതാ മഹിളാ സംഘത്തേക്ക്. പോയിട്ട് വരുമ്പോ 50000ന്റെ പൈസ കിട്ടി, 2000ന്റെ പുതിയ പുതിയ നോട്ടാ. 50000ന്റെ പൈസ കിട്ടിയപ്പോ ഈ മക്ക വലിയ സന്തോഷ. ചോദിക്കട്ടെ ഉമ്മമാരെ, കിട്ടിയത് 50000 ആണെങ്കിലോ തിരിച്ചു കൊടുക്കേണ്ടത് 75000 രൂപയല്ലേ? 25000 പലിശയല്ലേ? പലിശ തിന്നല് ഹറാമല്ലേ? പലിശ തീറ്റിക്കല് ഹറാമല്ലേ? ആ പലിശക്ക് വേണ്ടി സാക്ഷി നിൽക്കുന്നത് ഹറാമല്ലേ? ലോകം ഇവിടെ എവിടെ എത്തിയെന്ന് നോക്കണോ? മറ്റുള്ളവനെ കുറിച്ച് പറയുന്ന മുമ്പ് ഞാൻ എത്ര നന്നായി എന്ന് ചിന്തിക്കണ്ടേ? എന്റെ വീട്ടിലെ എന്റെ ഭാര്യ എത്ര നന്നായി എന്ന് ആലോചിക്കണ്ടേ? ഞാൻ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് കൂടുതലും നമ്മളെ ഭാര്യമാരിങ്ങനെ ആകാൻ കാരണം തരുമോ? പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട് ഞാൻ പറയാണ്, ചെറുപ്പക്കാരെ നിങ്ങളെ ഭാര്യമാർക്ക് നന്നായി ചെലവിന് കൊടുക്കണേ. ചെലവിന് കൊടുക്കുന്ന അതിന്റെ അത്ര വലിയ കുറെ കാണിക്കുന്ന വേറല്ല. ഓൻ എത്ര വേണമെങ്കിലും ഫാസ്റ്റ് ഫുഡിൽ ഓൻ പോയി തിന്നും, എവിടെ പോയിട്ട് ഓൻ തിന്നും. പക്ഷെ പെണ്ണിന് എന്തെങ്കിലും ഒന്ന് വാങ്ങി കൊടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര കുറെ കാണിക്കുന്ന എത്രയോ ഭർത്താക്കന്മാരുണ്ട്. ഇവിടെ ഒന്നും ഇല്ല, ഒറ്റ ഒന്നും ഉണ്ടെന്നില്ലല്ലോ. കാരണം എന്താ? ഇവിടൊന്നും അങ്ങനത്തെ ആളുകളില്ല. അല്ലാഹു വലിയ ബർക്കത്ത് തരട്ടെ. അതെയോ ഹബീബാനെ തങ്ങളെ കാലത്തൊരു സംഭവം നടന്നു. അതുകൊണ്ടാണ് നമ്മൾ ചെലവിന് കൊടുക്കാതിരിക്കുമ്പോഴാണ് നമ്മളെ ഭാര്യമാരെ മെല്ലെ നമ്മളെ കീശന്ന് കക്കാൻ പോകുന്ന പൈസ. ഞമ്മ ഞമ്മ കരുതും ഞമ്മളെ വലിയ പിർസത്തിൽ അയക്കുന്ന കുളിക്കാൻ വേണ്ടി പറഞ്ഞേക്കും. ഞമ്മ ചിന്തിക്കുന്ന ഞമ്മളോട് വലിയ സ്നേഹം ഉണ്ടായിട്ട് പറയാണ് കുളിക്കാൻ വേണ്ടിട്ട് പോകുന്നത്. ഞമ്മ സ്നേഹം ഉണ്ടായി എന്ത് സ്നേഹം? ഇത് കുളിക്കാൻ പോകുന്ന എന്തിനറിയോ? ഞമ്മ കുളിക്കാൻ വേണ്ടി പോയാൽ വേഗം തോർത്തെല്ലെടുത്തിട്ട് കൊണ്ടുവന്നു തരും. കുളിച്ചു വരി നിങ്ങ, എന്തൊരു സ്നേഹം! എന്ന് ഞമ്മ കുളിക്കാൻ വേണ്ടി പോയാൽ നോക്കി ഇവിടെ പാന്റിന്റെ കീശ ഏത് ഭാഗത്ത് നോക്കാണ്, പിന്നിലാണോ സൈഡിലാണോ? എന്നിട്ട് മെല്ലെ പർസ് എടുത്തിട്ട് പുതിയ ഒരു 2000ന്റെ നോട്ടം എടുക്കും. പോരെ, പണ്ടൊക്കെ ഒരു നോട്ട് എടുത്തെങ്കിൽ ഒരു വലിയ പ്രയോജനം ഉണ്ടായിരുന്നു. ഇന്ന് ഒന്നെടുത്താൽ മതി, അതും ചെറിയ നോട്ടല്ലേ, 2000. എത്ര ദിവസത്തേക്ക് മതിയത്? അതിന് കാരണക്കാരാരാ? അതിന് കാരണക്കാര് ഞാമാ. എന്താ കാരണക്കാര്? കാരണം നമ്മളെ ഭാര്യമാർക്ക് നമ്മൾ ചെലവിന് ശരിക്കും കൊടുക്കുന്നില്ല. ഉമ്മമാരെ, നിങ്ങളെ ഭർത്താക്കന്മാർ, അതിന് ചില ഉമ്മമാരൊരു ന്യായമുണ്ട്. എന്താ ന്യായം? അതിന് മൊയിലാരെ, അതിന് ഞങ്ങൾ വാല് കേട്ടിട്ടുണ്ട്. എന്ത് വാല് കേട്ടത്? ഞമ്മ വാല് കേട്ടിട്ടുണ്ട്. ഭർത്താവ് ശരിക്കും ചെലവിനായിരുന്നില്ലെങ്കിൽ ഭർത്താവിന്റെ കീശന്ന് എടുക്കാൻ പറഞ്ഞ് വാല് കേട്ടിട്ടുണ്ട്. അങ്ങനെ കേക്കല്ലേ ഉമ്മമാരെ. ഭർത്താവിന്റെ പൈസ ഭർത്താവിൻ്റെത് തന്നെയാണ്, ഭാര്യൻ്റെത് തന്നെയാണ്, കുട്ടികളത് തന്നെയാണ്. അങ്ങനെ പറയാൻ കാരണം ഹബീബായ തങ്ങളെ കാലത്തൊരു സംഭവം നടന്നു. എന്താണ് സംഭവം? ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ റളിയല്ലാഹുവിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ വലിയ ധീരനാണ്, സ്വഹാബിയാണ്. ഹബീബാണ് നബി തങ്ങളെ കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന മഹാനാണ്. ആ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ, ആ ഭാര്യന്റെ പേരെന്താണ്? ഹിന്ദ്. ആ ഹിന്ദ് എന്ന ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്നിട്ട് കംപ്ലൈന്റ് പറഞ്ഞു. എന്താ കംപ്ലൈന്റ് എന്നറിയോ നബിയേ? ഇന്ന അബൂ സുഫിയാന റജുലുൻ ഷഹീദ്. നബിയേ, അബൂ സുഫിയാന നല്ല വാദം അറിയും, എന്റെ ഭർത്താവാണ്. അബൂ സുഫിയാൻ നല്ല ഓടി നടക്കും, നല്ല ആളാണ്, ഭയങ്കര കൃത്യമായി നിസ്കരിക്കുന്നയാളാണ്. കുറച്ച് ലുബ്ധത കാണിക്കും, എനിക്ക് വേണ്ടതുപോലെ പൈസ തരുന്നില്ല, കീശയിൽ നിന്ന് ഞാൻ ചിലപ്പോ അറിയാതെ മെല്ലെ എടുക്കും. അങ്ങനെ എടുക്കാൻ വിരോധമുണ്ടോ നബിയേ? കുഴപ്പമുണ്ടോ നബിയേ? ഹബീബായ തങ്ങളുടെ അടുത്ത് വന്നിട്ട് മസല ചോദിച്ചതാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അബൂ സുഫിയാനിന്റെ ഭാര്യയോട് പറയാണ്, അബൂ സുഫിയാനിന്റെ കീശയിൽ നിന്ന് നിങ്ങൾ പൈസ എടുക്കുന്നതിന് വിരോധമില്ല, എടുത്തോളൂ. പക്ഷെ ഉമ്മമാരെ, ഇതും കൂടി കേട്ടിട്ട് പുറത്തേക്ക് ഐസ്ക്രീം തിന്നാൻ വേണ്ടി പോകണ്ട. ശരിക്കും കേട്ടോ, ബാക്കി ഭാഗത്ത് പറയാണ് നബി തങ്ങൾ, നിങ്ങൾ എടുക്കുമ്പോ കട്ടിട്ടെടുക്കാൻ പാടില്ലട്ടോ, മാന്യമായിട്ട് എടുക്കണോ. കട്ടിട്ടെടുക്കാൻ പോണ്ട, കട്ടിട്ടെടുത്താൽ അത് കക്കൽ തന്നെ. സന്തോഷത്തിൽ കുളിക്കാൻ പറഞ്ഞേച്ചിട്ട് കാര്യമൊന്നുമില്ല, കുളിച്ചു വരുമ്പോഴേക്ക് 2000ന്റെ നോട്ട് പോയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞത് തെറ്റ് തന്നെയാണ്. سبحان جل جلاله أبا نعمل جان عندنا هذا بارن ذي ركته عند بيسيء ماذا لا جاني بدل هيك كذا كونيللا كونيللا بارن يبتشد إنجنا نعمل باريا مارو مم مارو مارو ماهيلا سانغانغليل تيرن بربرتي كارونلا كارنا من دانن نريو كارنا نعمل أبار كارين أوسرن غودك كعيان أدينا عند كارلين جكشنغلا يشروب كارود بريته نعمل ميروري باد उत्तर वादी तमुंड एक बार उत्तर वादी तमुंड बाल बरेल मात्रा में ले यंदा उद्योग बाल केल केल मात्रा में ले आ करल इंदे कष्टंगला ये चरुपकारी इंगलुडे दाउत्योग इंदे कारण हम मुक्कर उत्तर वादी तमुंड इप्प कोंडंगेरी महल्लानो यान उदाहरण बरे इधर वाले मात्र का बरे माये महल्लन यान इंदे मैसेज लेके व्हाट्सएप पिल बंद नवरी मैसेज यान वाई चिटुंड WhatsAppil വരുന്ന എല്ലാം കൂടി സത്യമാണെന്ന് പറയാൻ പറ്റൂലല്ലോ പക്ഷേ എൻ്റെ WhatsAppിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് കൊണ്ടങ്കേരി ജമാഅത്തുകാരെ കമ്മിറ്റി ഒരു തീരുമാനമെടുത്തത് ഹക്കാണെങ്കിൽ മിണ്ടാതിരുന്നാൽ മതി ഹക്കല്ലെങ്കിലും മിണ്ടാതിരുന്നാൽ മതി പോയ ശേഷം അഭിപ്രായപ്പെട്ടാൽ മതി ഇപ്പോൾ ഞാൻ അഭിപ്രായമൊന്നും പറയാൻ പോകണ്ട അതെന്താണെന്നറിയോ ഈ മഹല്ലിന്റെ കീഴിൽ കള്ളുകുടിയൻ ഉണ്ടായാൽ വ്യഭിചാരി ഉണ്ടായാൽ തോന്നിവാസം ചെയ്യുന്നവൻ ഉണ്ടായാൽ കഞ്ചാവിന്റെ അടിമയുണ്ടായാൽ അതുപോലെ മോശത്തരം ചെയ്യുന്നവനുണ്ടായാൽ അവനെ ജമാഅത്ത് അച്ചടക്ക ലംഘനം സ്വീകരിക്കൂ. ഒരു മാന്യമായ റിപ്പോർട്ട് കണ്ടപ്പോൾ ഞാൻ ഒരുപാട് മഹല്ലുകളിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിച്ചപ്പോൾ കൊണ്ടങ്കേരി ജമാഅത്ത് മാതൃകായോഗ്യമായ ജമാഅത്താണെന്ന് പോകുന്ന സ്ഥലത്തെല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ലാഹു വലിയ ബറക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു അപ്പോൾ നിങ്ങൾ നാമി പറയാത്ത പങ്ങത്തൊന്നില്ല ഉണ്ടല്ലേ മുമ്പേക്ക് ഉണ്ടായിനാ അങ്ങനെ ഉണ്ടായിനാ الله وليه بركته الله وليه بركته തീരുമാനമെടുക്കണം. അതിന് നാട്ടിലെ പ്രമാണിമാരെ നിങ്ങൾ പിടിക്കണം. എന്നിട്ട് ഒരു നാട്ടിൽ ഒരു മഹല്ലിൽ എത്ര പാവപ്പെട്ട വീടുണ്ട് എന്ന് നോക്കണം. നോക്കുമ്പോൾ ഒരു 10 വീടുണ്ട്. എന്റെ മഹല്ലിൽ വളരെ പാവപ്പെട്ട വീടാണ്. അവിടെ പുരുഷന്മാരില്ല, ആണുങ്ങളില്ല. എന്നാൽ ആ വീട്ടിലുള്ളത് പെണ്ണാണ്, സ്ത്രീകളാണ്. ആ പെണ്ണുങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ ചെറുപ്പക്കാരെ നിങ്ങൾ ചെയ്തു കൊടുക്കണേ. പൈസ വേണ്ടേ? പൈസ നിങ്ങൾ തരുന്നാരാ? ഞങ്ങൾ ചെയ്തു കൊടുക്കാൻ റെഡിയാണ്. പൈസ നിങ്ങൾ തരുവോ? ഇല്ലല്ലോ, പൈസ ഞാൻ തരൂല. അങ്ങനെ ഞാൻ പോകുന്ന എല്ലാ വാദിന്റെ സദസ്സിൽ ഞാനിങ്ങനെ പൈസ കൊടുക്കണമെങ്കിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാനിപ്പോ അതിലേക്ക് കിടക്കുന്നില്ല. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഈ ഏപ്രിൽ മാസത്തിൽ ഒറ്റ ദിവസം പോലെ ഉള്ളത് പറയാലോ. അഹങ്കാരം പറയുന്നതല്ല. പോകുന്ന എല്ലാ സ്ഥലത്തും ഞാൻ ഈ വിഷയത്തിന് പൈസ തരണമെങ്കിൽ ഞാൻ പറയട്ടെ, ഏപ്രിൽ മാസത്തിൽ ഒറ്റ ദിവസം പോലും എനിക്ക് ഒഴിവില്ല. ഇന്നലെ തന്നെ കൊടകുന്ന ഒരു സ്ഥലത്തിന് വീണ്ടും ഫോൺ വന്നു. അവര് സദസ്സിലുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. ഇങ്ങോട്ട് വരുമ്പോ നാപ്പോക്കൾ ഒരു വീട്ടിൽ ഒരു അല്പം നേരം കിടന്ന് വിശ്രമിച്ചു. കിടന്നുറങ്ങിയിട്ട് റൂമിന്ന് പുറത്ത് വന്നിട്ട് കുളിച്ചിട്ട് റൂമിന്ന് വീണ്ടും പോയി ഡ്രസ്സ് മാറ്റിയിട്ട് പുറത്ത് വന്ന് നോക്കുമ്പോ 2 ചെറുപ്പക്കാര് കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറിയും വന്ന് നിൽക്കുകയാണ്. അവരെ നാട്ടിലത്തെ വാദിന്റെ പരിപാടി പറയാൻ വേണ്ടിയാണ്. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? അങ്ങനെ പോകുന്ന എല്ലാ സ്ഥലത്തും ഇതുപോലെയുള്ള ആവശ്യത്തിന് ഞമ്മ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞാല് നടക്കണ കാര്യമാണ് ഹാജിയാരെ, ചെറുപ്പക്കാരെ. അതുകൊണ്ട് ഞാൻ പറയാണ്, നാട്ടിലെ പ്രമാണിമാരെ പിടിക്കണോ. നാട്ടിലെ പ്രമാണിമാരെ പിടിച്ചിട്ട് അവരടുത്ത് പോയിട്ട് പറയണോ, ഹാജിയാരെ, ഹാജിക്ക, എന്ത് വേണമെങ്കിൽ വിളിച്ചോളി. നമ്മുടെ നാട്ടില് 10 പോരണ്ട്, വളരെ പാവപ്പെട്ട സാധുക്കളുടെ പോരയാണ് 10 പോര. ഈ 10 പോരയിലെ ഉമ്മമാരെ ആലെന്നറിയോ? ഒരു സംഘത്തിൽ ചേരുന്നതിനാര് സംഘം, മഹിളാ സംഘം. അതിന് ഞമ്മ എന്താക്കണറിയോ? ഞമ്മ അതിന് ഓരോ മാറ്റി നിർത്തും. അതിന് ഞമ്മ വെറുതെ വേലറിഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോ കേട്ടിട്ട് ഉമ്മമാർ പുറക്ക് പോയിട്ട് പറയൂ, വൈലമാർക്ക് എന്തേ ഓരിങ്ങനെ പറഞ്ഞോളൂ, ഞങ്ങൾക്കല്ല ഇവിടെ വേണ്ടത് പൈസ. ഒരു തരുന്നാരാ പൈസ ചോദിക്കുന്നേ? ഇവിടെ ചോദിക്കാല. കൊടുക്കാറ് നല്ല ഉമ്മമാരല്ലേ? ഞാൻ ഭക്ഷണം കഴിച്ചു വന്നതുകൊണ്ട് സലാമത്തായി. ഭക്ഷണം കഴിക്കുന്ന മുമ്പാണെങ്കിൽ പിന്നെ പോയിട്ട് എന്ത് തരുമെന്ന് റബ്ബിനറിയാം. ഈ ജാതി വർത്താനം കേട്ടിട്ട് നല്ല إسلاميك ريبابليك إن رندامة برايم مينستران بوغمان بطة عمر بن الخطاب رضي الله عنه آمهان بريغل مدينة പള്ളിയിലെ ഇമാമാണ് ആ മദീനത്തെ പള്ളിയിലെ ഇമാമത്തിന് വേണ്ടി മഹാനവരകൾ പള്ളിയിൽ പോയി ഉദൂവെടുത്തു എന്നിട്ട് നേരെ മിഹ്റാബിലങ്ങ് പോയി ആ മിഹ്റാബിൽ പോയിട്ട് പിന്നിലുള്ളവരുടെ സഫുകളൊക്കെ ശരിപ്പെടുത്തിയിട്ട് ഇഖാമത്ത് കൊടുത്ത ഉടനെ മഹാനവരകൾ നിയ്യത്ത് വെച്ച് അല്ലാഹു أكبر നിസ്കാരത്തിൽ അങ്ങ് പ്രവേശിച്ചു ആ നിസ്കാരത്തിൽ പ്രവേശിച്ചപ്പോൾ അതാ പിന്നിലൂടെ വന്ന അബൂ ലുലു എന്ന ദുഷ്ടനായ മനുഷ്യൻ വാളുകൊണ്ടങ്ങ് കുത്തി നിലത്തേക്ക് വീഴ്ത്തിയല്ലോ സുബ്ഹാനല്ലാഹ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോ തൊട്ടടുത്ത് കൊട്ടമുടിയിലെ റിയാസ് മുസ്ലിയാർ മർഹൂം അല്ലാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ ഖബറിന്റെ അടുത്ത് പോയി അവിടെ യാസീൻ ഓതി ദുആ ചെയ്തു വന്നു എന്നിട്ട് നേരെ വീട്ടിലേക്ക് അങ്ങ് പോയി അവിടെയും ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്തിട്ട് വന്നു പ്രിയപ്പെട്ടവരെ ലക്ഷങ്ങൾ കൊടുക്കാൻ ആളുകളുണ്ട് ഓരോ കമ്മിറ്റിക്കാരും പണം കൊടുക്കുകയാണ് എത്ര കൊടുത്താലും ജീവൻ തിരിച്ചു കിട്ടൂലല്ലോ ഒന്ന് പ്രകോപിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല ഞാൻ എന്തിനാണ് ഇത് പറയുന്നത് അതേ വാളിന്റെ കുത്തേറ്റ് അതാ നിലത്തേക്ക് വീഴുന്ന ചരിത്രം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കൊടകിലെ ചെറുപ്പക്കാരാ മുസ്ലിയാരിന്റെ ഖബറിന്റെ അടുത്ത് പോയപ്പോ അവിടെ സിയാറത്തിന് വേറെ ഒരു വിഭാഗം വന്നിട്ടുണ്ട് എന്നെ സിയാറത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എവിടുത്തെ ആളുകളാ ചോദിക്കുമ്പോ അവര് പറയാണ് ഞങ്ങൾ കേരളം കണ്ണൂരുകാരാ കണ്ണൂരുകാര് കൊടക് കൊട്ടമുടിക്കാരനായ റിയാസ് മുസ്ലിയാർ സിയാറത്തിന് വേണ്ടി വരികയാണ് സുബ്ഹാന ജല്ല ജലാലുഹു അതേ കാസർഗോഡ് ചൂരിപ്പടുത്തുള്ള പള്ളിയിൽ അവര് സേവനം ചെയ്യുന്ന സമയത്ത് അവിടുന്ന് വഫാത്തായത് നിങ്ങൾ അറിഞ്ഞുവല്ലോ എന്നാൽ അറിയോ നമുക്ക് ആ ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ വലിയ മാതൃകയുണ്ട് ചെറുപ്പക്കാരാ കേവലം ഒരു 30 വയസ്സുള്ള ചെറുപ്പക്കാരനല്ലേ സാധുവായ എന്റെ അതേ പ്രായക്കാരനാണ് എനിക്കിപ്പോ 30 ആണ് എന്റെ അതേ പ്രായക്കാരനാണ് റിയാസ് മുസ്ലിയാർ എന്നാൽ അവിടുന്ന് മരിക്കുന്ന സമയത്ത് രക്തത്തിൽ പുരണ്ട് കിടക്കുമ്പോ കൗണ്ടർ കണ്ടില്ലേ എന്തിനാണ് ആ കൗണ്ടർ എന്നറിയോ അത് ദിക്ർ ചൊല്ലുന്ന കൗണ്ടറാണ് ചെറുപ്പക്കാരാ സ്വലാത്ത് ചൊല്ലുന്ന കൗണ്ടറാണ് ചെറുപ്പക്കാരാ ആ പള്ളിയിലെ ഉസ്താദുമാര് മറ്റുള്ളവരോട് അയവിറക്കുകയാണ് ഞങ്ങളൊക്കെ റൂമിൽ വന്ന് കിടന്നുറങ്ങാൻ നോക്കുമ്പോഴും രാത്രി 12:30 മണി വരെ റിയാസ് റൂമിലേക്ക് വരൂല്ല പള്ളിയിൽ നിസ്കരിക്കുകയാണ് പള്ളിയിൽ ഖുർആൻ ഓതുകയാണ് ആ പള്ളിയിൽ അപ്പുറം ഇപ്പുറം പോയി ആ കയ്യിൽ കൗണ്ടറും പിടിച്ച് ദിക്ർ ചൊല്ലുകയാണ് സുബ്ഹാന ജല്ല ജലാലുഹു പോരാ അത്രയും നല്ലൊരു മനുഷ്യനാണ് പക്ഷേ എന്തുമാകട്ടെ അവിടുന്ന് വധിക്കപ്പെട്ടപ്പോ ഞാൻ ചോദിക്കട്ടെ പുറത്തേക്ക് വന്ന രക്തത്തിന്റെ കണക്ക് നോക്കുമ്പോ ആ മുഖം എത്ര കറുത്തു പോകണ്ടേ ചെറുപ്പക്കാരാ. ഒരു ചെറിയ രക്തം ഒരു ഭാഗത്തു നിന്ന് വന്നാൽ ആ ഭാഗം കറുത്തു പോകാറില്ലേ? ആ ശരീരത്തിൽ നിന്ന് ഇത്രത്തോളം രക്തം പുറത്തു വന്നിട്ട് ആ മയ്യത്തിനെ കുളിപ്പിച്ചിട്ട് ആ മയ്യത്തിനെ കഫൻ തുണി കൊണ്ട് പൊതിഞ്ഞിട്ട് ആ മയ്യത്തിന്റെ മുഖഭാഗം അങ്ങ് തുറന്നു വെച്ചപ്പോ ആ മുഖഭാഗം അങ്ങ് നോക്കുമ്പോ എന്തൊരു പുഞ്ചിരിയുടെ മുഖമല്ലയോ, എന്തൊരു ചിരിക്കുന്ന മുഖമല്ലയോ. ഒരു ജീവനുള്ള ആള് ചിരിക്കുമ്പോ അയാളുടെ അനപ്പല്ല് കാണാറില്ലേ, അയാളുടെ ചുണ്ടുകൾ വിടരാറില്ലേ? അതുപോലെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ റിയാസ് മുസ്ലിയാർ മയ്യത്തായി കിടക്കുന്ന സമയത്ത് കുളിപ്പിച്ചിട്ട് കഫന്തുണിയില് അവിടത്തെ ജനാസ കൊണ്ടുവന്ന് വെക്കുമ്പോ അവിടത്തെ അനപ്പല്ല് കാണുന്ന വിധത്തില് അവിടത്തെ ചുണ്ട് വിരിച്ചുകൊണ്ട് ചിരിക്കുകയാണ്. അല്ലാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ. അവിടുന്ന് ഷഹീദായി പോയി, അല്ലാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ. നമുക്കും ഷഹീദായിട്ട് മരിക്കണം, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനാരും ആമീൻ പറയല്ലേ? നമുക്ക് ഷഹീദായിട്ട് മരിക്കണം, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അതിന് നമുക്ക് ബാളിന്റെ കുത്തേറ്റ് മരിക്കണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഇനി അങ്ങനെ ആരും ദുർവ്യാഖ്യാനിക്കണ്ട. റൗഫൽ സഖാഫി കൊണ്ടങ്കേരിക്ക് വന്നിട്ട് അങ്ങനെ പറഞ്ഞു പോയി, അതിനെ ദുർവ്യാഖ്യാനിച്ചാൽ അതിന്റെ അപ്പുറം ഞാനും പറയാനും ലൈവായിട്ടുണ്ടാവും. അതും കാണിക്കും അല്ലേ? കാണിക്കും. നമുക്ക് ഷഹീദായി മരിക്കണം. ഷഹീദായി മരിക്കണമെങ്കിൽ ഒരുപാട് പ്രവർത്തനമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് ചെയ്താൽ നമുക്ക് ഷഹീദായി മരിക്കാൻ കഴിയും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വന്തം ശരീരത്തിൽ നിന്ന് ഒരു ഇറ്റ് രക്തം പോലും നിലത്തേക്ക് വീഴാതെ ഷഹീദിന്റെ പ്രതിഫലം കിട്ടിയിട്ട് മരിക്കുന്നവരുണ്ടെന്ന് റസൂലുള്ളാഹി. അത് വലിയ സ്വന്തം ഒരൊറ്റ ശരീരത്തിൽ നിന്ന് ഒരു ഇറ്റ് വെള്ളം പോലും നിലത്തേക്ക് വീഴാതെ ഷഹീദായിട്ട് മരിക്കാൻ കഴിയും. ഇത് പറയുന്നത് ഞാനല്ല, മുഹമ്മദ് റസൂലുള്ളാഹി. അതിന് ഒന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യണം. അത് ചെയ്യോ? താല്പര്യം ഞാനത് ചെയ്യാം. ഞാൻ കൈവക്കി, നിങ്ങളെ കൂട്ടത്തിൽ ഒറ്റൊന്നുമില്ല, ഞാൻ കൈവക്കി. കൊടകത്തെ ചെറുപ്പക്കാർ എന്തേ കൈവക്കാഞ്ഞത്? ഒരു പേടി പഠിക്കണ്ട, നിങ്ങളൊക്കെ വലിയ ധീരന്മാരല്ലേ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കുറച്ചെങ്കിലും പൊക്കിയല്ല സന്തോഷം. അല്ലാഹു വലിയ തൗഫീഖ് ചെയ്യട്ടെ. ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു ദിവസം അനസ് റളിയല്ലാഹുവിനെ അടുത്തേക്ക് വിളിച്ചു. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? ശരീരത്തിൽ നിന്നും ഒരു ഇറ്റ് പോലും രക്തം നിലത്തേക്ക് വീഴാതെ ഷഹീദായി മരിക്കുന്ന പ്രതിഫലം കിട്ടുന്ന വഴി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനസ് റളിയല്ലാഹുവിനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അനസേ. അനസ് റളിയല്ലാഹു അൻഹുവിനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അനസേ, നിങ്ങൾക്ക് എല്ലാ സമയത്തും ഉളൂഇലായിട്ട് ഇരിക്കാൻ പറ്റുമോ? വേണം. അങ്ങനെ നിങ്ങൾക്ക് പറ്റോ? നിസ്കരിക്കുമ്പോ ഞങ്ങൾക്ക് ഉളു ഉണ്ടാകും, ഖുർആൻ മുസാഫ് തൊടുമ്പോ ഉളു ഉണ്ടാവും, ഖുർആൻ ഓതുമ്പോ ഉളു ഉണ്ടാവും. അത് മാത്രല്ല, ഉളു ഇല്ലാത്ത ഒരു നേരമില്ല. ഏത് സമയത്തും നിങ്ങൾക്ക് ഉളു ഇല്ലായിരിക്കാൻ പറ്റുമോ? അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ അതെന്തിനാണ് നബിയേ? എല്ലാ സമയത്തും വുളൂ വേണമെന്നില്ലല്ലോ. നിസ്കരിക്കുമ്പോ മാത്രം വുളൂ ഉണ്ടായാ പോരെ, ഖുർആൻ മുസാഫ് തൊടുമ്പോ മാത്രം വുളൂ ഉണ്ടായാ പോരെ? അനസ് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ തങ്ങൾ പറയാണ്, പൊന്നുമോനെ അനസേ, നിങ്ങൾ ഏത് സമയത്തും വുളൂ ഇലായാൽ ആ വുളൂ ഇലായിട്ട് നിങ്ങൾ മരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വുളൂ ഉണ്ടായാൽ ഏത് സമയത്താണ് മരിക്കുക എന്ന് പറയാൻ പറ്റൂല്ലോ. അപ്പൊ നിങ്ങൾ മരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വുളൂ ഉണ്ടെങ്കിൽ അതാ ഒരാള് മരിക്കുന്ന സമയത്ത് വുളൂ ഉള്ളതോടുകൂടെ മരിച്ചാൽ കുതിബത്ത് ലഹു ഷഹാദ, ഷഹീദിന്റെ പ്രതിഫലം എഴുതപ്പെടുന്നു. നാളെ പരലോകത്ത് വരുമ്പോ ആ വുളൂഓടുകൂടെ മരിച്ചയാളെ ശുഹദാക്കളെ കൂട്ടത്തിൽ അല്ലാഹു ചേർക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അത്രയും വലിയ വിഷയമാണ് ഏത് സമയത്ത് വുളൂ ഉണ്ടാവുക എന്നത്. എപ്പോഴും വുളൂ ഉണ്ടാവുക, അത് ഷഹീദിന്റെ പ്രതിഫലം കിട്ടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. പറഞ്ഞ വിഷയം മറക്കണ്ട. ഞാൻ പറഞ്ഞു വെച്ച ചരിത്രത്തിലേക്ക് മടങ്ങുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതാണ് ചരിത്രം. ആ ചരിത്രം ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നിടത്താണ് വേറെ സ്ഥലത്തേക്ക് വന്നത്. ഞാനിപ്പോ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ മടങ്ങട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ വന്നു. ആ പള്ളിയിൽ വന്നു, സഫുകളൊക്കെ ശരിപ്പെടുത്തി, ഇമാമായി നിസ്കരിക്കാൻ തുടങ്ങി. അല്ലാഹു അക്ബർ. നിസ്കാരം തുടങ്ങിയ ഉടനെ പിന്നിലൂടെ വന്ന അബൂ ലുഅ്ലു എന്ന ദുഷ്ടനായ മനുഷ്യൻ, അഗ്നിയെ ആരാധിക്കുന്ന മനുഷ്യനാണ്. ആ അബൂ ലുഅ്ലു പിന്നിലൂടെ വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പുറത്തേക്ക് ഒരൊറ്റ കുത്തങ്ങ് വാളുകൊണ്ട് കുത്തി. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ നിലത്തേക്ക് വീണു. ഇനി എന്തു ചെയ്യും? ജമാഅത്ത് നിസ്കാരം നടക്കുകയാണല്ലോ, ഇമാമ് വീണല്ലോ, എന്ത് ചെയ്യണോ? പെട്ടെന്ന് ഇമാമിന്റെ വുളൂ പോയി. എന്നാൽ ഇമാം അവിടെ തന്നെ ജനങ്ങളെ അറിയിക്കാതെ അങ്ങനെ നിസ്കാരം പൂർത്തിയാക്കാനല്ല. ഇമാം എന്ത് ചെയ്യും? ഉസ്താദുമാർക്ക് അതറിയാം. ഇമാം അവിടെ നിന്ന് പോകുമ്പോ പിന്നിലുള്ള മഅ്മൂമീങ്ങളെ കൂട്ടത്തിൽ ഇമാമത്തിന് പറ്റിയ ആള് ആരാണെന്ന് നോക്കിയിട്ട് അയാളോട് സൂചിപ്പിക്കണം ഇമാമത്ത് നിൽക്കാൻ, ബാക്കി നിസ്കാരം കംപ്ലീറ്റ് ചെയ്യാൻ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്തു ചെയ്തു? അതേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു തൊട്ടടുത്തുണ്ട്. മഹാനവരകളോട് സൂചിപ്പിച്ചു ഇമാമത്ത് നിൽക്കാൻ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മിഹ്റാബിലേക്ക് കയറി നിന്നു. ആ നിസ്കാരം അങ്ങ് പൂർത്തിയാക്കി. അതുവരെ പ്പെട്ടവരുടെ അതാ ശരീരം, ഉമർ റളിയല്ലാഹു അൻഹു ശരീരം മദീനത്തെ പള്ളിയുടെ ഉള്ളിലെ രക്തം കളർന്ന് കിടക്കുകയാണ്. ആ ശരീരം കൊണ്ടുപോയി ചെറുപ്പക്കാരെ ശരിക്കും കേട്ടോ ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് വീട്ടിലങ്ങ് കിടത്തിയപ്പോ അവിടുത്തെ ബോധം നഷ്ടപ്പെട്ടു പോയി. നേരം നോക്കി ബോധം തിരിച്ചു വന്നില്ല. ആ സമയത്താണ് സ്വഹാബത്ത് ഒരു തീരുമാനമെടുത്തു, ഈ ബോധം തിരിച്ചു വരണമെങ്കിൽ ഞങ്ങൾക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പേടിപ്പിക്കുന്ന എന്തെങ്കിലും ഒന്ന് പറയാം. അപ്പൊ പേടിച്ചിട്ട് മൂപ്പരങ്ങ് ഉണർന്നോളൂ. പലതും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചെവിയിൽ വന്നിട്ട് പറയാൻ നോക്കി, പക്ഷേ അവിടുന്ന് ഉണർന്നില്ല. ണീറ്റ് പറഞ്ഞു, കൂട്ടുകാരെ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ലട്ടോ, ഞങ്ങൾക്ക് ചെയ്യാം ഒരു കാര്യം, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നിസ്കാരമുണ്ടല്ലോ കുറച്ച് കഴിഞ്ഞാൽ നിസ്കാരം ഖളായി പോകും. നേരത്തെ നിസ്കാരം നിസ്കരിച്ചിട്ടില്ലല്ലോ, കുറച്ച് നേരം കഴിഞ്ഞാൽ ആ നിസ്കാരം ഖളായി പോകും. ഉമർ റളിയല്ലാഹു അൻഹു നിസ്കാരത്തെ വലിയ ഗൗരവത്തിൽ കാണുന്നയാളാണ്. അതുകൊണ്ട് നമുക്ക് മഹാനവരകളുടെ ചെവിയുടെ അടുത്ത് പോയിട്ട് നമുക്ക് നിസ്കാരത്തിന്റെ കാര്യം പറയാം. സഹാബത്ത് മഹാനവരകളെ ചെവിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അസ്സലാത യാ അമീറൽ മുഅ്മിനീൻ, അസ്സലാത യാ അമീറൽ മുഅ്മിനീൻ, അസ്സലാത യാ അമീറൽ മുഅ്മിനീൻ. ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു പറയാണ്, അമീറുൽ മുഅ്മിനീൻ നിസ്കാരമുണ്ടല്ലോ ബോധം നഷ്ടപ്പെട്ട് നിലത്ത് വീണിരിക്കുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ. അവിടുത്തെ ശ്രവണ പദങ്ങളിൽ പതിപ്പിക്കുന്ന വിധത്തിൽ പറയാണ്, അസ്സലാത യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ നിങ്ങളെ നിസ്കാരമുണ്ടല്ലോ, നിസ്കാരം നിസ്കരിച്ചിട്ടില്ലല്ലോ, ഇപ്പോഴെങ്കിലും നിങ്ങളെ ബോധം തിരിച്ചു വന്നില്ല എന്ന് കണ്ടാൽ നിങ്ങളെ നിസ്കാരം അല്പസമയം കഴിഞ്ഞാൽ നിസ്കാരം ഖളായി പോകുന്നു. ഈ കാര്യം ചെവിയിൽ വന്ന് പറഞ്ഞപ്പോ അതാ അവിടുന്ന് ബോധം തിരിച്ചു കിട്ടി. നഷ്ടപ്പെട്ടു പോയ ബോധത്തിൽ നിന്ന് തെളിഞ്ഞല്ലോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ട്. കണ്ണങ്ങ് തുറന്നിട്ട് അടുത്തേക്ക് വിളിച്ചു ഇബ്നു അബ്ബാസ് തങ്ങളെ. വിളിച്ചിട്ട് ചോദിച്ചു, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്, അസ്വല്ലന്നാസു യാ ഇബ്നു അബ്ബാസ്, അല്ലയോ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് തങ്ങളെ പള്ളിയിലെ ജനങ്ങളൊക്കെ നിസ്കരിച്ചോ ഇബ്നു അബ്ബാസ് തങ്ങളെ, പള്ളിയിലെ ജനങ്ങളൊക്കെ നിസ്കാരം പൂർത്തിയാക്കിയോ ഇബ്നു അബ്ബാസ് തങ്ങളെ. പള്ളിയിലെ ജനങ്ങളൊക്കെ നിസ്കാരം കഴിഞ്ഞു. എന്നാ കുറച്ച് വെള്ളം കൊടുക്കുക, ابن عباس തങ്ങളോട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു കുറച്ച് വെള്ളം കൊണ്ടേരി ഞാൻ നിസ്കരിച്ചിട്ടില്ല ابن عباس റളിയല്ലാഹു അൻഹു വെള്ളം കൊണ്ടുവന്നു ഫതവല്ലാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വുളു എടുത്തു എടുത്തിട്ട് മഹാനവറുകൾ എണീറ്റ് നിന്ന് നിസ്കരിച്ചു ആ നിസ്കരിക്കുമ്പോൾ ചെറുപ്പക്കാരാ ഏത് വിധത്തിലാണ് ഏത് സാഹചര്യമാണെന്നറിയോ ഇതൊന്ന് മനസ്സിലങ്ങ് കുത്തി വെച്ചോ ചെറുപ്പക്കാരാ രാത്രി സമയത്ത് ബൈക്കിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോ ഇനി വരാൻ പോവാണ് ഐപിഎല്ലിന്റെ കാലമല്ലേ APL എന്നൊക്കെ കേട്ടിട്ട് പരിചയമുണ്ട് പ്രായമുള്ള ഉപ്പമാർ പറയും APL എന്ന് പറഞ്ഞാൽ സൊസൈറ്റി കൊടുക്കുന്ന കാർഡാ ഇത് പുതിയൊരു IPL കാർഡ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സിദ്ധരാമയ്യന്റെ പുതിയൊരു കാർഡ് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും അല്ല IPL ടൂർണമെന്റിന്റെ സമയം അടുത്തില്ലേ കൊടക് ജില്ലയിലെ കരളിന്റെ കഷ്ണങ്ങളായ ഈമാനുള്ള എൻ്റെ ചേട്ടന്മാരെ അനുജന്മാരെ IPL ടൂർണമെന്റിന്റെ സമയം അടുത്തിരിക്കുകയാണ് മണിക്കൂറുകളോളം രാത്രി പകലെന്ന വ്യത്യാസമില്ലാതെ മണിക്കൂറുകളോളം IPL ക്രിക്കറ്റ് ടൂർണമെന്റ് കണ്ടിരിക്കുമ്പോ പൊന്നുമോനെ പിറ്റേന്ന് സുബ്ഹി നിസ്കാരം ഖളാ ആയല്ലോ മോനെ രാത്രി സമയത്ത് കാരംസ് കളിക്കുന്നതിന്റെ തിരക്കിലായപ്പോ ചെറുപ്പക്കാരാ കാരംസ് കളിക്കുന്നതിന്റെ പിന്നിലായപ്പോ രാത്രി സമയത്ത് നീ അങ്ങ് ഉറക്കം വഴിച്ച് കേടാ കളിക്കുമ്പോ പിറ്റേന്ന് സുബ്ഹി നിസ്കാരത്തിന് നിന്നെ ഉണരാൻ കിട്ടുന്നില്ലല്ലേ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അനുയായികളാണ് മക്കളാണ് പിൻഗാമികളാണെന്ന് പറഞ്ഞു നടക്കുന്ന ഞാനും നിങ്ങളോ സുബ്ഹി ഖളായി പോയാൽ ആ നേതാവിന്റെ അനുയായി എന്ന് പറഞ്ഞു നടക്കാൻ പറ്റോ ഞാനിപ്പോ കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല പറഞ്ഞു വെച്ച വിഷയം കേട്ടു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ നിസ്കരിക്കാണ് എങ്ങനെയാ നിസ്കരിക്കുന്നത് അറിയോ ഖളാ ആകുന്നതിന് മുമ്പ് എനിക്കൊന്ന് നിസ്കരിക്കണം ആ നിസ്കരിക്കുന്ന സമയത്ത് മഹാനവരുടെ ശരീരത്തിന്റെ കണ്ടീഷൻ ഇമാമിങ്ങൾ ചരിത്ര കിതാബുകളിൽ രേഖപ്പെടുത്തിയത് കാണാം വഇന്ന ജർഹുഹു ലയുൻസിഫു ദമാ അവരുടെ ശരീരത്തിൽ നിന്ന് രക്തമുണ്ടല്ലോ നിലത്തേക്ക് ഇറ്റിക്കൊണ്ടിരിക്കുന്നു ചെറുപ്പക്കാരാ ിരിക്കുന്ന സമയത്താണ് മഹാനവറുകൾ ഖളാ ആകുന്നതിനു മുമ്പ് നിസ്കരിക്കുന്നത് കേട്ടോ കേൾക്കുന്ന ഉമ്മ കേൾക്കുന്ന പെങ്ങളെ രാത്രി സമയത്ത് കിടന്നുറങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെ ഉണരുമ്പോ ചെറിയൊരു തലവേദന വന്നപ്പോ അതേ ബാപ്പാ ചെറിയൊരു ഊരവേദന വന്നപ്പോ ഉമ്മ ചെറിയൊരു നടുവേദന വന്നപ്പോ അതിന്റെ പേരിൽ നിസ്കാരം ഖളാ ആയല്ലോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ നിസ്കരിക്കുമ്പോ അവിടുത്തെ ശരീരത്തിൽ നിന്ന് രക്തം നിലത്തേക്ക് ഇറ്റിക്കൊണ്ടിരിക്കുകയാണ് അത്ര വലിയ ഗൗരവത്തിൽ കണ്ട ഇബാദത്താണ് നിസ്കാരം അതുകൊണ്ട് ചെറുപ്പക്കാരാ നമ്മുടെ ജീവിതം ഇസ്ലാമുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ പെട്ടെന്ന് നമ്മളൊരു ടീഷർട്ട് ധരിക്കുമ്പോൾ നമുക്കൊരു സ്വഭാവമുണ്ട് ഇന്നലെ ഒരാൾ ഒരു ടീഷർട്ട് കാണിച്ചു എനിക്ക് ഇന്നലെ ചിക്കമാംഗ്ലൂർ ഭാഗത്താണ് എന്റെ ജില്ലയിൽ ആൾദൂറിലായിരുന്നു പരിപാടി അപ്പൊ അവിടെ ഒരു വീട്ടിൽ ഞാൻ താമസിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ വാദന ആ ഭാഗത്ത് പോയാൽ താമസിക്കുന്ന ഒരു വീടാണ് നമ്മളൊരു ചെറുപ്പക്കാരൻ അള്ളാഹു വലിയ ബർക്കത്ത് നൽകട്ടെ അങ്ങനെ താമസിക്കുന്ന സമയത്ത് അയാൾ എന്റെ റൂമിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഉസ്താദ് ഇത് എന്തെങ്കിലും ഉപകാരപ്പെടും നിങ്ങൾക്ക് എവിടെയെങ്കിലും പറയാൻ വേണ്ടി കുറച്ച് നോക്കിയും പറഞ്ഞു ഒരു ടീഷർട്ട് ആ ടീഷർട്ടിന്റെ ഇവിടെ ഉണ്ടല്ലോ ഈ ഭാഗത്ത് കണ്ടല്ലേ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നിട്ട് കാണിച്ചത് ആ ഭാഗത്ത് ടീഷർട്ടിന്റെ ആ ഭാഗത്ത് എന്തോ ഒരു ക്ഷുദ്ര ജീവി ക്ഷുദ്രജീവിയുടെ ഒരു ഫോട്ടോ ആ ടീഷർട്ട് ധരിച്ചാലുള്ള പ്രത്യേകത എന്തറിയോ അറിയാതെ ഓട്ടോമാറ്റിക് ആയിട്ട് പള്ള അങ്ങോട്ടും ആ ടീഷർട്ട് ധരിച്ചതിന്റെ പ്രത്യേകത ഏടന്റെ ഉസ്താദ് ആ ടീഷർട്ട് നമുക്കൊന്ന് വാങ്ങാൻ വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും അതെനിക്കറിയില്ലട്ടോ പക്ഷെ ആ ടീഷർട്ട് ധരിക്കണ്ടാണ് ഞാൻ പറയണേ ആ ടീഷർട്ട് ധരിച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് പള്ള ഇങ്ങനെ അപ്പൊ ഞമ്മ താഴെ ഇങ്ങനെ നോക്കുമ്പോ ഇതെന്തോ ഒരു ജീവിയുടെ മുഖം പോലെയാണ് പക്ഷെ ജീവിയുടെ മുഖമല്ല മോൾ ഭാഗത്ത് നോക്കുമ്പോ മനുഷ്യന്റെ മുഖം കാണുന്നുണ്ട് അപ്പൊ ഇത് ടീഷർട്ടാണ് ജീവിയുടെ മുഖമല്ല ആ ചിത്രമാണ് ആ പള്ള ഭാഗത്തുള്ള ടീഷർട്ടിൽ ഉള്ളത് എന്തിനാ മോനെ നീ ആ ടീഷർട്ട് ധരിക്കുന്ന പറഞ്ഞാൽ ഇന്നാൽ ഇന്ന സിനിമയിൽ ആ സിനിമയുടെ ഹീറോ ആ ടീഷർട്ട് ധരിച്ചതുകൊണ്ടാണ് ഞാൻ അത് ധരിക്കുന്നത് അല്ലേ അങ്ങനല്ലേ ഇപ്പോ എനിക്ക് ഈ സദസ്സ് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നു അല്ലാഹു എല്ലാവർക്കും വലിയ ബർക്കത്ത് ചെയ്യട്ടെ എല്ലാവർക്കും വലിയ ബർക്കത്ത് ചെയ്യട്ടെ വിശിഷ്യ ചെറുപ്പക്കാർക്ക് അല്ലാഹു വലിയ സന്തോഷം ചെയ്യട്ടെ അപ്പോൾ പ്രായമുള്ളവർക്ക് ആമീൻ എന്ന് പറയാം വിശിഷ്യ പ്രായമുള്ളവർക്കൊക്കെ അല്ലാഹു വലിയ ആഫിയത്ത് ഇതിലിപ്പോ പ്രായമുള്ളവർ ആരുമില്ല ഇല്ല ആ ഒരു പ്രായമുള്ളവരൊന്നും അല്ലാഹു വലിയ ബർക്കത്ത് ഞാൻ പറയും ഇയാൾ ഇങ്ങനെ നോക്ക ഈ മുയിലാക്കി പിരാന്താ എന്റെ താടിയല്ല നരച്ചിന് പ്രായമുള്ളവർ ആരുമില്ല ഇല്ല ആരുമില്ല പ്രായമുള്ളവർ ഇനി എത്രല്ല പ്രായമാകാണ്ട് അല്ലാഹു അവന്റെ പൊരുത്തത്തെ നമുക്കൊക്കെ ആരോഗ്യമുള്ള ദീർഘായുസ് തരട്ടെ ഞാൻ പറഞ്ഞു വന്നത് സുബ്ഹാന ജല്ല ജലാലു ഇപ്പോ പഴയ കാലത്തൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് എരുമാട് ഉറൂസിന്റെ വാദന വന്നപ്പോൾ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് അതിവിടെ വീണ്ടും വരാം ചില സ്ഥലത്ത് പോയാൽ അല്ലാഹ് പഴയ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ എന്റെ നാട് കളസയിൽ എന്റെ നാട് കളസ ചിക്കമംഗളൂർ ജില്ലയിലെ കളസയാണ് ആ കളസയിൽ ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് ജഗദീശ്വര ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഞാൻ പോകുന്ന സമയത്ത് അന്ന് സലൂണിക്ക് പോയാൽ എനിക്ക് പരിചയമുണ്ട് 2-2 കട്ടിംഗ് ആണ് മൂന്നാമത്തെ ഒരു കട്ടിംഗ് ഇല്ല അപ്പോൾ എന്നോട് ചോദിക്കും വെജ് കട്ടാണോ പോലീസ് കട്ടാണോ ചോദിക്കും വെജ് കട്ടാണോ പോലീസ് കട്ടാണോ സുബ്ഹാന ജല്ല ജലാലു വെജ് കട്ട് എന്ന് പറഞ്ഞാൽ പച്ചക്കറി കട്ട് എന്നല്ല അതിന്റെ അർത്ഥം തർക്കാരി കട്ട് പോലീസ് കട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ പോലീസന്മാർ ആ കട്ട് ചെയ്യുന്ന അങ്ങനല്ല പിന്നെന്താ പറഞ്ഞതിന്റെ അർത്ഥം അത് 2 പേരിൽ പ്രത്യേകമായി അറിയപ്പെടുന്ന 2 കട്ടുകളാണ് ആ 2 കട്ടായിരുന്നു ഒരു കാലത്തുണ്ടായത് ഇന്ന് സുബ്ഹാന ജല്ല ജലാലു ഒരു സെലൂനിൽ അങ്ങ് കയറിയാൽ കയ്യിൽ മെല്ലെ കൊണ്ടുവന്ന് മെനു തരും തന്നെ കുടുങ്ങിയിട്ടുണ്ട് ഒരു സെലൂനിൽ പോയപ്പോ ഞാൻ പോകണ വാലിനിങ്ങനെ പോകുന്ന സമയത്ത് സമയം കിട്ടിയപ്പോ ഒന്നിങ്ങനെ സെലൂനിൽ കയറിയതാ മംഗലാപുരത്ത് സെലൂനിൽ കയറിയത് പോയ തന്നെ ഒരു കുടുങ്ങിയ സ്ഥലത്താ അവിടെ കയറിയ ഉടനെ എന്റെ കയ്യിൽ സെലൂൺ തന്നു അപ്പൊ ഞാൻ ചോദിച്ചു ഇവിടെയും കിട്ടുമോ പൊറോട്ടയും ഇറച്ചി ഇവിടെയും കിട്ടുമോ സാധാരണഗതിയിൽ കയ്യിൽ കൊണ്ടുവന്നിട്ട് മെനുവോ മേശപ്പുറത്ത് മെനു തരുന്നത് ഹോട്ടലിലല്ലേ ഇന്നാലെന്ന ഭക്ഷണന്റെ കറിയുണ്ട് വിഭവങ്ങളുണ്ട് സാധനം ഉണ്ടെന്നൊക്കെ പറയുമ്പോ അതേ സമയത്ത് ഇത് കൊണ്ടുവന്ന് തന്നപ്പോ അതിലങ്ങ് നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ് ഏകദേശം ഒരു 55 കട്ടിംഗ് ഉണ്ട് 55 കട്ടിംഗ് ഓരോ കട്ടിങ്ങിന് ഓരോ സിനിമയുടെ പേര് ഒന്നാമത്തെ കട്ടിങ്ങിന്റെ പേര് ഞാൻ നോക്കി കഹോന പ്യാർ ഹേ രണ്ടാമത്തെ കട്ടിങ്ങിന്റെ പേര് നോക്കി തൂ ചീസ് ബഡി മസ്ത് ഹേ ഇതൊക്കെ എന്താണ് സ്വഹാബത്തിന്റെ പേരല്ല ഔലിയാക്കന്മാരെ പേരല്ല ഓരോ സിനിമയുടെ പേരാണ് പാട്ടുകളുടെ പേരാണ് അതിനെ ഒപ്പിച്ചു കൊണ്ടിട്ട് ചെറുപ്പക്കാരുടെ ഹെയർ സ്റ്റൈലാണ് അതിനേക്കാളും വലിയ രസമുണ്ടോ ഞാനിപ്പോ വളരെ ധൈര്യത്തോട് പറയണം എന്താ കാരണം അറിയോ ഈ സദസ്സിൽ ഒറ്റ ചെറുപ്പക്കാരൻ അങ്ങനത്തെ ഫേഷന്റെ ചെറുപ്പക്കാരനില്ല ഒറ്റ ചെറുപ്പക്കാരൻ പരിഷ്കാരത്തിന് ചെറുപ്പക്കാരൻ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു അല്ലാഹു വലിയ ബർക്കത്ത് ചെയ്യട്ടെ എന്താ കാരണം അറിയോ വേറൊരുത്തനെ കണ്ടു സുബ്ഹാന ജല്ല ജലാലു ഒരു ചങ്ങായിനെ ഞാൻ കണ്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര സക്കറാത്തിന്റെ വേദനയായി പോയി സുബ്ഹാന ജല്ല ജലാലു അവന്റെ തല മൊത്തം മിരിണ്ട ചെയ്തിരിക്കാൻ തല മൊത്തം മിരിണ്ട പറഞ്ഞ ഫുള്ള് ബോർമണ്ട കാക്ക എന്റെ നക്കണിക്ക് ഭാഷയിൽ അങ്ങനെ പറയാ ഇവിടെ നക്കണിക്കൊന്നുമില്ല എന്റെ നക്കണിക്കൽ അങ്ങനെ പറയാ ബോർമണ്ട കാക്ക സാധാരണ ഉംറക്കല്ല പോയി വന്നാൽ അങ്ങനെ ചെയ്യാറില്ല അപ്പൊ അങ്ങനെ ഉംറക്ക് പോയി വന്നാ പറയില്ല അത് ബഹുമാനിച്ചിട്ടാ അല്ലെങ്കിൽ സാധാരണ പറയാൻ ബോർമണ്ട കാക്ക വന്നിട്ട് ബോർമണ്ട കാക്ക വന്നിട്ട് എല്ലാരും തൊപ്പി മറിച്ചത് കൊണ്ട് ആരോടൊന്നും കാണില്ല അല്ലാഹു വലിയ ബർക്കത്ത് ചെയ്യട്ടെ അല്ലേ അപ്പോ എപ്പോഴും തലമുടി പൂർണ്ണമായും വടിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു ആർക്ക് ബഹുമാനപ്പെട്ട സയ്യിദന അലി ഇബ്നു അബീ ത്വാലിബ് മഹാനവർകളെ ഇമാം ഇബ്നുൽ ഹാജി റളിയല്ലാഹു അൻഹു കിതാബുൽ മദ്ഖലിൽ കാണാം മഹാനവർകൾക്ക് എപ്പോഴും തലമുടി പൂർണ്ണമായും വടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു വന്നത് ഈ ചെറുപ്പക്കാരന്റെ ഫോട്ടോ കണ്ടറിയോ നോക്കി കണ്ടിരിക്കും ഇപ്പോ ഈ വാട്സ്ആപ്പ് ഗുലുമാലുള്ളത് കൊണ്ട് കുറത്തങ്ങളെ ഭാഷയിൽ പറഞ്ഞ വാട്ടർ സപ്ലൈ ഇവിടെ വന്നപ്പോ അങ്ങനെ പറഞ്ഞുണ്ടാവുന്ന ഞാൻ മനസ്സിലാക്കുന്നത് ഈ വാട്ടർ സപ്ലൈ അതങ്ങ് നോക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് തലമുടി ഫുള്ള് പഠിച്ചിരിക്കാം എന്നിട്ടോ ഒരു റിംഗ് പോലെ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല ഒരു മയ്യത്തിനെ കെട്ടാറില്ല ഈ താടി എല്ലാം ഇങ്ങനെ ഇതാവാതിരിക്കാൻ വേണ്ടി തല ഇങ്ങനെ ഇത് കെട്ടും പോലെ ഫുള്ള് പഠിച്ചിരിക്കാണ് ഇത് മാത്രം റിംഗ് പോലെ താടിയും ഇത്ര മാത്രം ബാക്കി ഇങ്ങനെ അത് വെറുതെ ഞാൻ പറഞ്ഞത് ഒരു മയ്യത്തിന് സാധാരണ അങ്ങനെയല്ല ചെയ്യല് താടിയെല്ലാം ഇങ്ങനെ താഴോട്ട് വീഴാതിരിക്കാൻ വേണ്ടി ഒരു നാട കൊണ്ട് കെട്ടാറില്ലേ അത് കെട്ടണമെന്ന് കിതാബിൽ Kondangeri Mahal oyichittu karena tadi selamat أنا أقول لك 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 أنا أقول هذا بيرد كونيا بواقعنا بني لا، هذا تورنت أنا بري، مرسا كامس. يعني بدر بندق ميرلا باتشوا يكنا بيوت لانغا موبري بوري فورك كنغو هيبو. أورنا ميرلا جو تشينو سكون تكير. الحمد لله، نالله من شمارة، نالله نار، نالله من شمارة. بلية سمدوسا. يعني بندق بوستان موجود ناكوما مومبتة كارل موري بانغي ورجع بودي كيا. أبى نانا كيدن تكنا بانغي كورا كارن ميرن مالو سال الله بلية عافية. بلية توفيق ورد توستان الله بلية بركة ديته. لا تلو توفيق ورد، لا تلو. ഒരുപാട് മക്കളെയും അല്ലാഹു തആല കൊടുത്തു എത്ര മക്കൾ ഞാൻ വെക്കുന്ന എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 11 12 അല്ലാഹു വലിയ ബർക്കത്ത് ചെയ്യട്ടെ തെറ്റാണെങ്കിൽ പുറത്തു തരണേ അത് ഐനും വലിയ അത് വലിയ തൗഫീഖാണല്ലോ അല്ലാഹു വലിയ ബർക്കത്ത് ചെയ്യട്ടെ ഇന്നി ഉഖാസിറു ബികും അൽ ഉമമ യൗമൽ ഖിയാമ ഖാല റസൂലുള്ളാഹി നാള ഖിയാമത്ത് നാളിലെത്തിയാൽ നിങ്ങളെ കൊണ്ട് ഞാൻ അഭിമാനിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ إذا تشيلر كله أساس سوغند، ناو يردو ناو يبارو نامك يبارو، إلا هنعن ترو سباوند، الله، يعني بابا كتير كذاكون لين ده بيسيم بيرة، شيله بنيانا أبيسيم تيك بويال، شيله بام ويليا باندوري تويكو، يندي بيسيم ده نمو برا برجيني نارديت، هم بقول يعني بدل كذاكون لين، بارني وثاده، سبحان الله جل جلاله، وري محلة سارفر تنوكو، آن سارفر تنوكيال. താടി പഴയ കാലത്തെ താടി വെക്കുന്നവരും താടി വെക്കാത്തവരും നോക്കുമ്പോൾ താടി വെക്കാത്തവരാ കൂടുതൽ ഇപ്പോ താടി വെക്കുന്നവരാ കൂടുതൽ വിശിഷ്യ ചെറുപ്പക്കാരെ കൂടുതൽ താടി വെക്കുന്നവരാ അതിന് ന്യായം ചോദിച്ചാൽ പറയും മമ്മൂട്ടിക്ക് താടിയില്ല മമ്മൂട്ടിന്റെ മോൻക്ക് താടി ഉണ്ട് മമ്മൂട്ടി സിനിമയിൽ ഹീറോ ആയി വന്നപ്പോൾ ഓൻക്ക് താടിയില്ല ഇപ്പോ ഞമ്മ താടി വെക്ക അന്നത്തെ ഒരു താടി വെക്കാതിരിക്കാൻ കാരണം അതാണ് ഇപ്പോ മമ്മൂട്ടിന്റെ മോൻ ദുൽഖർന സിനിമക്ക് വന്നപ്പോൾ ഓന്റെ മോൻക്ക് താടിയുണ്ട് അതുകൊണ്ട് ഞാൻ താടി വെക്ക ഇത്തരം പറഞ്ഞിട്ട് പോയാൽ പറയും എല്ലാവരും പരിചയമുണ്ട് ഇയാളെടക്കിടക്ക് പോയിട്ട് സിനിമ കാണുന്നത് അത് പറയുന്നാണല്ലോ ഈ ചിരി കൊണ്ട് മനസ്സിലായത് അങ്ങനെയാണല്ലോ ഇല്ലട്ടോ അതിപ്പോ സിനിമ കാണുന്നില്ലട്ടോ അത് സിനിമ കാണാതെ പത്രം നോക്കിയാൽ മതി പത്രത്തിൽ വായിച്ചാലല്ല മനസ്സിലാവില്ല എല്ലാ കുലുമാരും പത്രത്തിൽ വരുന്നില്ലേ ഞാനിപ്പോ ഭാഗത്തേക്ക് കിടക്കുന്നില്ല ഞാൻ പറഞ്ഞു വെച്ചത് പക്ഷേ ഈ താടിയുടെ കോലം കാണുമ്പോൾ ഇപ്പൊ സദസ്സ് കാണുമ്പോൾ വലിയ സന്തോഷ ചില ആളുകളെ താടി കോലം കാണാൻ ഞാനിപ്പോ ഈ അടുത്തൊരു ചെറുപ്പക്കാരനെ നോക്കി സുബ്ഹാനല്ലാഹ് ഞാൻ ഓനോട് വിഷയം പറയുന്ന മുമ്പ് തന്നെ ഞാൻ ഓനോട് ചോദിച്ചു എന്റെ പേരെന്താ അപ്പൊ പറഞ്ഞു മുഹമ്മദ് ഹബീബായ തങ്ങളെ പേരാണ് എന്നിട്ട് മെല്ലെ ഞാൻ ഓന്റെ ഇങ്ങനാക്കി നോക്കുമ്പോ സാധാരണഗതിയിൽ എന്റെ ഭാഷയിൽ ഞാൻ നടത്തുന്ന ഒരു പ്രയോഗമുണ്ട് ചെറുപ്പക്കാരെ വിഷമിക്കരുത് നിങ്ങളെ ഒരു അനുജൻ എന്ന നിലക്കാണ് സാധാരണഗതിയിൽ ആകാശത്ത് പതിയുന്ന ഒരു കാമനബില്ലുണ്ട് കാമനബില്ലു എന്ന് നമ്മളെ കന്നഡ ഭാഷയിൽ പറയുന്നതാണത് അതിന് ഇംഗ്ലീഷിൽ റെയിൻബോ എന്ന് പറയൂ കാമനബില്ലു സാധാരണഗതിയിൽ പതിയുന്നത് ആകാശത്താണ് വാനലോകത്താണ് എന്നാൽ ഈ ചെറുപ്പക്കാരന്റെ മുഖം നോക്കിയപ്പോഴോ ആകാശത്ത് പതിയേണ്ട കാമനബില്ലു ആകാശത്ത് പതിയേണ്ട റെയിൻബോ ഈ ചെറുപ്പക്കാരന്റെ താടിയിലും മുഖത്തും പതിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് ചില ചെറുപ്പക്കാർക്ക് സ്വന്തം നാട്ടിലത്തെ സലൂൺ പറ്റില്ല. സ്വന്തം നാട്ടിലത്തെ ഒരു രമേശൻ ഉണ്ട്, കുറേ കാലായി സലൂണിൽ, അത് പറ്റത്തില്ല. നേരെ പോണം അടുത്ത സിറ്റിയിൽ, അവിടെ ഒരു ബിഹാറുകാരനുണ്ട്, അവിടെയുണ്ട് ഒരു കൊൽക്കത്തക്കാരനുണ്ട്, അവിടെയുണ്ട് ഒരു പഞ്ചാബുകാരനുണ്ട്. അങ്ങോട്ട് ഒരു ആറോ മാർക്ക് വിടും, അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ആറോ മാർക്ക് വിടും, എന്നിട്ട് രണ്ട് ആറോ മാർക്ക് തമ്മിൽ ആക്സിഡന്റ് ആയി പോകൂ. സുബ്ഹാനല്ലാഹ്, എവിടുന്ന് വന്നു ഇത്? ഹബീബാടെ തങ്ങളെ സുന്നത്തല്ല, ഏതോ ഒരു സിനിമ നടന്റെ സുന്നത്താണല്ലോ. ചെറുപ്പക്കാരാ വലിച്ചെറിഞ്ഞോ, ഞങ്ങൾക്ക് മാതൃകയാക്കേണ്ട ഒരു നേതാവുണ്ട്. ആരാണ് ആ നേതാവെന്നല്ലേ കൈഫമക്കി അതാമുജ്കോ കർ ദേ ഖുദാ മാംഗതാ ഹേ ദുആ മേ മദീനെ ചലാ. മുസ്കുരാഹേ ലഗി ദിൽ കോ ഹർ ഏക് ലി ജോ മതാ ജോ മദീനെ ചലാ. മദീനയിൽ കിടന്ന് വിശ്രമിക്കുന്ന താജിദാരേ മദീന, സർക്കാരേ ആലം, സയ്യിദേ കായിനാത്, ജനാബേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഹബീബായ തങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ മാതൃകയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഫാഷൻ വലിച്ചെറിഞ്ഞോ, പരിഷ്കാരം വലിച്ചെറിഞ്ഞോ. ചെറുപ്പക്കാരാ മദ്യപാനിയാകല്ലേ മോനെ. മദ്യപാനം കുടിക്കണത്? ചെറുപ്പക്കാരനോട് ചോദിക്കുമ്പോ മോനെ നീ കഞ്ചാവിന്റെ അടിമയാകല്ലേ മോനെ. ഇപ്പൊ ചില ചെറുപ്പക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്. കേൾക്കുന്ന ഈമാനുള്ള ചെറുപ്പക്കാരോട് പറയട്ടെ, നിങ്ങൾ കഞ്ചാവിന്റെ അടിമകളാണെങ്കിൽ സാധുവായ ഞാൻ ഒരു സ്ഥലത്തും ഒരു വാദിന്റെ സദസ്സിലോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറില്ല. എനിക്കൊരു സ്വഭാവമുണ്ട്, ഞാൻ പോകുന്ന വാലിന്റെ സദസ്സിൽ തടിച്ചുകൂടുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടി, പ്രായമുള്ളവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ഈമാനുള്ളവരുടെ സാന്നിധ്യത്തിൽ ഞാൻ ദുആ ചെയ്യാറുണ്ട്. സമയത്ത് കഞ്ചാവിന്റെ അടിമയാണോ ചെറുപ്പക്കാരാ, നിനക്ക് ദുആ ഇല്ല. മദ്യപാനിയാണോ ചെറുപ്പക്കാരാ, നിനക്ക് ദുആ ഇല്ല. നീ ഒരു പെണ്ണ് പിടിയനാണോ, കണ്ടുകിട്ടിയ പെണ്ണിന്റെ ഫോട്ടോ നിന്റെ മൊബൈലിൽ വെച്ചിട്ട് അവളുമായി വാട്സപ്പിലൂടെ ചാറ്റിംഗ് ചെയ്യുന്ന യുവാവാണോ ചെറുപ്പക്കാരാ, നിനക്ക് ദുആ ഇല്ല, പ്രാർത്ഥനയില്ല. സുബ്ഹാനല്ലാഹ്, വളരെ വേദനയോടൊരു കാര്യം പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. സങ്കടത്തോടെ പറയുകയാണ്, വിഷമത്തോടെ പറയുകയാണ്. പറഞ്ഞില്ല എന്ന് കണ്ടാൽ യജമാനനായ റബ്ബിന്റെ കോടതിയിൽ ഞാൻ ഉത്തരം പറയേണ്ടി വരുമല്ലോ എന്ന് കരുതിയിട്ട് പറയാ. ഒരു സ്ഥലത്ത് വാദം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ, നമ്മുടെ തൊട്ടടുത്ത കാസർഗോഡ് ജില്ലയാണ്, കർണാടകയില്ലെങ്കിലോ കർണാടകയോട് ചേർന്ന് നിൽക്കുന്ന അയൽനാടായ കാസർഗോഡ് ജില്ല. ആ കാസർഗോഡ് ജില്ലയില് ഒരു സ്ഥലത്ത് വാദം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ എന്റെ വാഹനത്തേക്ക് ആ നാട്ടിലെ ഉസ്താദ് കയറി. കാരണം ഞാൻ പോകുന്ന വഴിയിലാണ് അദ്ദേഹത്തിന്റെ വീടുള്ളത്. അദ്ദേഹത്തിന്റെ വീടുള്ളത് അങ്ങനെയാണ്. അദ്ദേഹം നമ്മളെ വാഹനത്തിൽ കയറിയിട്ട് പറഞ്ഞു, ഉസ്താദ് പോകുന്ന വഴിയിൽ ഞാൻ ഇറങ്ങിക്കൊള്ളാം, എന്റെ വീട് അവിടെയാണ്. അപ്പൊ പോകുന്ന വഴിയിൽ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ അടുത്തേക്ക് എത്തുമ്പോ ഒരൽപ്പം ഇടത്തോട്ട് തെറ്റണോ, ഏകദേശം ഒരു 2 മണിക്കൂർ തെറ്റിയിട്ട് പോണോ. ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇറങ്ങണ്ട, വീട്ടിന്റെ വാതിൽക്കൽ ഞങ്ങൾ വിട്ടുതരാം. അയാൾക്ക് വലിയ സന്തോഷമായി. ആ വാഹനത്തിലൂടെ ഇങ്ങനെ പോകുമ്പോ അയാള് വീട്ടിന്റെ ഉമ്മരപ്പടിയിൽ എത്തുന്നതിന്റെ 1 കിലോമീറ്റർ ഇപ്പുറോ ഒരു ഭാഗത്ത് ഇടത്തോട്ട് നോക്കുന്നു. എന്നോട് ആ ഉസ്താദ് പറഞ്ഞു, ഒന്ന് ഇടത്തോട്ട് നോക്കിക്കോ ഉസ്താദ്. ഞാൻ അങ്ങോട്ട് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഏകദേശം ഒരു 10-15ഓളം വരുന്ന നല്ല ആരോഗ്യമുള്ള, നല്ല മസിലിന്റെ പവറുള്ള, മല്ലന്മാരായ ആരോഗ്യ ദൃഢഗാത്രന്മാരായ ചെറുപ്പക്കാർ ഒരു പച്ച പിടിച്ച സ്ഥലത്തിരുന്ന് ആഭാസം കളിക്കുകയാണ്. മൊയ്ലാരോട് എന്തായത്? കാരണം അയാൾക്കല്ലേ അറിയണത്, തൊട്ടടുത്ത വീട്ടുകാരനാണ്, നാട്ടുകാരനാണ്, ജോലി ചെയ്യുന്നത് വേറെ സ്ഥലത്ത് എന്ന് മാത്രം. അയാള് പരിണുസ്താദേ, ആ കൂട്ടത്തിൽ മുഹമ്മദ് ഉണ്ട്, ആ കൂട്ടത്തിൽ അബ്ദുള്ളയുണ്ട്, ആ കൂട്ടത്തിൽ അബ്ദുറഹ്മാനുണ്ട്. പക്ഷേ എന്താ അറിയോ നിങ്ങൾക്ക് കേരളത്തിൽ മലപ്പുറം ജില്ലയിലെ ഒരു ഉമ്മ മരിച്ചു എൻ്റെ വാല കേൾക്കുന്ന ഈമാനുള്ള ഉമ്മമാരോട് പറയട്ടെ നിങ്ങളുടെ പെൺമക്കളെ കോളേജിന്റെ ക്യാമ്പസുകളിൽ പറഞ്ഞയക്കുമ്പോൾ എത്ര ക്ലാസുകൾ ജമ്പ് ചെയ്തിട്ട് കണ്ടുകിട്ടിയ ബോയ്ഫ്രണ്ടിന്റെ പിന്നാലെ പോയിട്ട് പാപ്പാനെയും ഉമ്മാനെയും ഈ ഇസ്ലാമിന്റെ വക്താക്കളെയും മുസ്ലിം സമുദായത്തെയും മാപ്പിള സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികളെ പറയിപ്പിക്കുന്നു എന്ന ഗൗരവം ആലോചിക്കുമ്പോൾ ഒറ്റ ഉമ്മാക്കും പറഞ്ഞയക്കാൻ പറ്റൂല എല്ലാവർക്കും ചിന്ത എൻ്റെ മോളെ സയൻസ് പഠിപ്പിക്കണം പഠിപ്പിക്കണം എൻ്റെ മോൾക്ക് ആർട്സ് പഠിപ്പിക്കണം എൻ്റെ മോളെ ഡോക്ടർ ആക്കണം വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞത് സയൻസും പഠിപ്പിച്ചോളൂ കോമേഴ്സും പഠിപ്പിച്ചോളൂ ആർട്സും പഠിപ്പിച്ചോളൂ ഗ്രാജുവേറ്റഡും പോസ്റ്റ് ഗ്രാജുവേറ്റഡും എല്ലാം ചെയ്തോളൂ അതിനെ ഞാൻ ചോദിക്കുന്നത് അതിനെ എന്തിനെ നിങ്ങൾക്ക് മടിക്കേരി തന്നെ പറഞ്ഞേക്കണമെന്ന് ഹട്ടോ ഹട്ടോ അതിനെന്തിനെ സുന്നത്തേക്ക് തന്നെ പറഞ്ഞേക്കണമെന്ന് വാശി അതിനെന്തിനെ വീട് വിട്ടിട്ട് മംഗലാപുരത്തെ ഏതെങ്കിലും ഒരു കോളേജിൽ പഠിപ്പിക്കണമെന്ന വാശി മഹാന്മാരായ സാദാത്തുക്കളും ആലിമീങ്ങളും നേതൃത്വം നൽകുന്ന വലിയ വലിയ ദീനി സ്ഥാപനങ്ങളുണ്ട് പെൺകുട്ടികൾ മാത്രം പഠിക്കാൻ സൗകര്യമുള്ള സ്ഥാപനങ്ങളില്ലേ അതിന് ഇംഗ്ലീഷിൽ വിമൻസ് കോളേജ് എന്ന് പറയും അവിടെ ആർട്സ് പഠിക്കാനുള്ള സംവിധാനം സയൻസ് പഠിക്കാനുള്ള സംവിധാനം എല്ലാ സംവിധാനം ഉണ്ടല്ലോ ആ സംവിധാനമുള്ള കോളേജിലേക്ക് നമ്മുടെ പെൺകുട്ടികളെ പറഞ്ഞു പഠിപ്പിച്ചാൽ ആ പെണ്ണുമോള് വഴിതെറ്റൂല്ല അവള് തഹജ്ജുദ് കൈവിടൂല അവള് വിത്രു നിസ്കാരം കൈവിടൂല അവൾ ഹദ്ദാദ് റാത്തീബ് പതിവാക്കി ഓതുന്നവളാകുന്നു മലപ്പുറം ജില്ലയിലെ സംഭവം ഒരു ഉമ്മാക്ക് 7 ആൺമക്കളാണ് മക്കളെ വളർത്തേണ്ട വിധത്തിൽ വളർത്തിയില്ല എന്ന് പറഞ്ഞാൽ വലിയ സങ്കടമാ ഒരു ഉമ്മാക്ക് 7 ആൺമക്കളാണ് ആ 7 ആൺമക്കളുള്ള ഉമ്മ പെട്ടെന്ന് മരിച്ചു ആ മരിച്ച ഉമ്മാന്റെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുപോകേണ്ടതായിരുന്നത് ഈ 7 ആൺമക്കളാണല്ലോ ഈ മയ്യത്ത് കട്ടിലിന്റെ കാലും പിടിച്ചിട്ട് ആ ഉമ്മാന്റെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുപോകും േണ്ടത് ഈ 7 ആൺമക്കളല്ലേ രക്ഷിതാക്കളെ പക്ഷേ ആ ഉമ്മാന്റെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുപോകാൻ ഈ 7 മക്കളിൽ ഒരു കുട്ടി പോലും വന്നില്ല അവസാനം ആ പ്രിയപ്പെട്ട ഉമ്മാന്റെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുപോയത് ആരാണെന്നറിയോ പോലീസ് ഉദ്യോഗസ്ഥന്മാരാ കേരളത്തെ മലപ്പുറം ജില്ലയിലെ താനൂരിനടുത്ത് നടന്ന സംഭവമാണ് ഈ വിഷയമുണ്ടല്ലോ കേരളത്തെ ഔദ്യോഗികമായ എല്ലാ ദിനപത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്താ കാരണോ അതിന് കാരണം എന്താണെന്നറിയോ ഈ ഉമ്മ ഒരു തെറ്റ് ചെയ്തു എന്താ തെറ്റ് ആ ഉമ്മാന്റെ 7 മക്കളെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകളിൽ ചേർന്ന് പ്രവർത്തിക്കാൻ അവസരം നൽകുന്നതിന് പകരം കേരളത്തെ 2 രാഷ്ട്രീയ പാർട്ടിയിൽ ചേർത്തിട്ട് പ്രവർത്തിക്കാൻ അവസരമുണ്ടാക്കി അതിൽ 3 മക്കൾ ഒരു രാഷ്ട്രീയ സംഘടനയിൽ ചേർന്നു വേറെ 4 മക്കള് ഒരു രാഷ്ട്രീയ സംഘടനയിൽ ചേർന്നു താനൂരിനടുത്ത് എന്ത് സംഭവിച്ചു 2 രാഷ്ട്രീയ സംഘടനകൾക്കിടയിൽ പ്രശ്നമുണ്ടായി പ്രശ്നമുണ്ടായപ്പോ പോലീസുകാരെന്ത് ചെയ്തു ഈ 2 സംഘടനക്കാരെയും ഉള്ളിലേക്കാക്കാൻ നോക്കി പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ 7 മക്കളും തടി സലാമത്താക്കിയതാണ് വേറെ സ്ഥലത്ത് പോയി പക്ഷേ വേറെ സ്ഥലത്ത് പോയപ്പോൾ അവർക്ക് വിവരം കിട്ടി ഉമ്മ മരിച്ചു മക്കളെ നിങ്ങൾ വരൂ പോലീസ് നിങ്ങൾ തെരയുന്നുണ്ട് ശരിയാണ് പക്ഷേ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ ഉമ്മ മരിച്ചു കിടക്കുകയാണ് മക്കളെ ഉമ്മാനെ സംസ്കരിക്കാൻ നിങ്ങൾ വേണ്ടേ ഉമ്മാനെ അവസാനമാണ് യാത്ര പറയാൻ നിങ്ങൾ വേണ്ടേ പക്ഷേ നാട്ടുകാര് ഫോണിൽ ബന്ധപ്പെട്ടിട്ട് പോലും പ്രിയപ്പെട്ട അപ്പമാരെ ഉമ്മമാരെ രാഷ്ട്രീയ സംഘടനയിൽ പ്രവർത്തിച്ച 7 മക്കള് ഉമ്മാന്റെ മയ്യത്ത് കാണാൻ വന്നില്ല അവസാനമായി ഏതൊരു മോനിനും ഒരാഹ്ലാദമില്ലേ? ഏതൊരു ഒരു മോനിനും അന്ത്യാഭിലാഷമില്ലേ? അവസാനം എൻ്റെ ഉമ്മാന്റെ മയ്യത്ത് കൊണ്ടുപോയി ഖബറിലങ്ങ് താഴ്ത്തിയിട്ട് വെക്കുന്നതിനു മുമ്പ് ആ മയ്യത്തിനെ ഒരു നോക്കെനിക്കൊന്ന് കാണണോ? ഇനി എൻ്റെ ഉമ്മ എൻ്റെ കൂടെ ഇല്ലല്ലോ, ഇനി എൻ്റെ ഉമ്മ എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാനില്ല, മോനെ എൻ്റെ മൊബൈൽ റീചാർജ് ചെയ്യുമോ എന്ന് പറയാ. എന്നെയാക്കി എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എൻ്റെ കൂടെ ഇല്ല, അവസാനമായി എൻ്റെ ഉമ്മാന്റെ മുഖം ഒന്ന് നോക്കട്ടെ എന്ന് ചിന്തിക്കാത്ത പൊന്നു മക്കളുണ്ടോ? ഈ മക്കൾ വന്നില്ല. അവസാനം പോലീസുകാർ കൊണ്ടുപോയി ആ ഉമ്മാനെ ഖബറിൽ മറവ് ചെയ്യേണ്ടി വന്നു. കേരളത്തിൽ നടന്ന സംഭവമാ, മലപ്പുറം ജില്ലയിൽ നടന്ന സംഭവമാ, പത്രകോളങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. ചെറുപ്പക്കാരെ, എന്താണ് സംഭവിച്ചത്? ഉമ്മ ആ മക്കളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ആ മക്കളെ വളർത്തുമ്പോ എന്റെ മകൻ തങ്ങന്മാരോട് ബന്ധമുള്ളവനാകണോ, ആലിമീങ്ങളോട് ബന്ധമുള്ളവനാകണോ എന്ന ചിന്ത ഉമ്മാന്റെ മനസ്സിൽ വന്നില്ല. ചെറുപ്പക്കാരെ, ഞാൻ പറഞ്ഞു വെച്ച വിഷയം എന്താണ്? ചെറുപ്പക്കാരായ ഉസ്താദ് എന്നോട് പറഞ്ഞതാണ്, ഈ സിഗരറ്റ് വലിക്കുന്നത് മാത്രമല്ല, ആ സിഗരറ്റിന്റെ നേരെ മുന്നില് കഞ്ചാവ് വെച്ചിട്ടുണ്ട്, കാഞ്ച വെച്ചിട്ടുണ്ട്. എന്റെ അടുത്ത് വന്ന് പറഞ്ഞതാ കൊടക് ജില്ലയിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ അതിന്റെ സദസ്സിലെ ഗൗരവമായ കഞ്ചാവിന്റെ കാര്യം പറഞ്ഞപ്പോ കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വാഹനത്തിൽ കയറിയപ്പോ കൊടക് ജില്ലയിൽപ്പെട്ട ഈമാനുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അവൻ ആ വിഷയത്തിന്റെ ഗൗരവം അവൻ അറിഞ്ഞില്ല. പക്ഷേ അവൻ എന്റെ മുന്നിൽ വന്നിട്ട് കണ്ണീരിച്ച് തൗബ ചെയ്യുമ്പോ അവൻ ഈമാനുള്ളവനാണെന്ന് ഞാൻ മനസ്സിലാക്കി. അവൻ എന്നോട് പറയാണ്, ഉസ്താദേ, ഞാനൊരു ടൈം പാസിന് വേണ്ടി കഞ്ചാവ് ഉപയോഗിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഇവൻ പറഞ്ഞ ന്യായ, ഉസ്താദേ നീ എന്തിനാടാ കഞ്ചാവ് ഉപയോഗിച്ചത്? അതിന് കിക്ക് കിട്ടാൻ ഉസ്താദേ, കിക്ക് കിട്ടാൻ, അതാ കിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കഞ്ചാവ് ഉപയോഗിക്കാണ്. ആ കിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കഞ്ചാവ് ഉപയോഗിക്കുന്നതെങ്കിൽ കഞ്ചാവ് ഉപയോഗിച്ചവന് ഖബറിൽ മലക്കുകളുടെ കിക്ക് കിട്ടുന്നു. ഞാൻ പറഞ്ഞു വന്നത്, അവൻ ആത്മാർത്ഥമായി ദ്വാർക്കാൻ പറയും, ഉസ്താദേ ഞാൻ നന്നാവുകയാണ്, ഇനി ഞാൻ കഞ്ചാവ് ഉപയോഗിക്കൂല, അതുകൊണ്ട് കഞ്ചാവിന്റെ അടിമകളാകരുത്, ചെറുപ്പക്കാരാ ചീട്ട് കളിക്കാരാകരുത്, എല്ലാ തോന്നിവാസങ്ങളും വലിച്ചെറിഞ്ഞ് അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് ഈമാനോടെ മരിക്കാനുള്ളൊരു തീരുമാനമെടുത്തോ. ഞാൻ എന്റെ സംസാരമങ്ങ് നിർത്തുകയാണ്. ും എണീറ്റ് നിൽക്കുമോ? എങ്കിലും ഒന്നടുത്തേക്ക് വന്നോ? ഒരഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ഈ പന്തലിൽ ഇരിക്കുന്ന ഒരാള് പോലും മാറിപ്പോകരുത്. അല്ലാഹുവിനോട് നമുക്ക് ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും ഒക്കെ ചോദിക്കാറുണ്ട്. നല്ല അനുഗ്രഹീതമായ സദസ്സാണ്, ഔലിയാക്കളുടെ ദർബാറുള്ള സദസ്സാണ്. ഈ സദസ്സിൽ അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് എന്ത് കാര്യം ചോദിച്ചാലും അല്ലാഹു ഉത്തരം ചെയ്യുമെന്നതിന് ഒരു സംശയവുമില്ല. അല്ലാഹു നമ്മുടെ സദസ്സ് ഖബൂൽ ചെയ്യട്ടെ. നമ്മുടെ സദസ്സ് അല്ലാഹു നന്നാക്കി തരട്ടെ. ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് കഴിവിന്റെ പരമാവധി സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിച്ച് ചെറുപ്പക്കാരാ സുബ്ഹിക്ക് ബാങ്ക് കൊടുക്കുന്നതിന്റെ ഒരു അരമണിക്കൂർ മുമ്പ് ഉണരണം. സുബ്ഹിക്ക് ബാങ്ക് കൊടുക്കുന്നതിന്റെ ഒരു അരമണിക്കൂർ മുമ്പ് ഉണരണം. എന്നിട്ട് ഒരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കണം. എന്റെ വാല് കേൾക്കുന്ന ഈമാനുള്ള ഉമ്മ, ദുഹാ നിസ്കാരം ജീവിതത്തിൽ പതിവാക്കണം. സുബ്ഹി ബാങ്ക് കൊടുത്തിട്ട് ഒരു 7:30, 8 മണിയാകുമ്പോ ആ 8 മണിയാകുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് ദുഹർ ബാങ്ക് കൊടുക്കുന്നത് വരെയുള്ള സമയം ആ സമയത്തിൽ അൽഹംദുലില്ലാഹ് ഒരു 2 റക്അത്ത് ദുഹാ നിസ്കാരം പതിവാക്കിയാൽ ദുഹാ നിസ്കരിക്കുന്ന ഉമ്മാന്റെയും പുരുഷന്റെയും ഖബറിന്റെ ഉള്ളിൽ നാളെ കിടക്കുമ്പോ ഖബറിൽ ഇരുട്ടില്ല, ഖബറിൽ വെളിച്ചമാണ് കേട്ടോ. ഒരാളെ സ്വർഗ്ഗ സ്വർഗ്ഗത്തേക്ക് പോകുന്ന കവാടങ്ങളിൽ പ്രത്യേകമായ ഒരു കവാടമുണ്ട്. ആ കവാടത്തിന്റെ പേരാണ് ബാബുൽ ദുഹാ. ദുഹാ എന്ന കവാടം. ആ കവാടത്തിലൂടെ ആരാണ് സ്വർഗ്ഗത്തിൽ പോകുന്നത് നബിയേ? സ്വഹാബത്ത് ചോദിച്ചപ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞ മറുപടി, ദുനിയാവിൽ ഹയാത്ത് കാലത്ത് ദുഹാ നിസ്കാരം പതിവാക്കിയവർ ആരാണോ അവർ ദുഹാ വാതിലിലൂടെ സ്വർഗ്ഗത്തിലെത്തുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണം. മഹാന്മാരുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ അവരെ ജീവിതകാലത്ത് നിസ്കരിച്ച് നിസ്കരിച്ചിട്ട് അവരെ ആശ തീർന്നില്ല, അവരെ ഭൂതി തീർന്നില്ല, അവർക്ക് മതിയായില്ല. കേട്ടിട്ടില്ലേ ചെറുപ്പക്കാരെ, സാബിത്തുൽ ബന്നാനി റളിയല്ലാഹു അൻഹു, ആ സാബിത്തുൽ ബന്നാനി തങ്ങള് അവിടുത്തെ ഹയാത്ത് കാലത്ത് റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ എന്ത് ചോദിക്കും? ഞാൻ ചോദിക്കും, എനിക്കൊരു വാഹനം വേണോ, എനിക്കൊരു വീട് വേണോ, എനിക്ക് മക്കൾ വേണോ, അങ്ങനെ പലതും ഞാൻ ചോദിക്കുമല്ലേ. അതേ സമയത്ത് സാബിത്തുൽ ബന്നാനി റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് എപ്പോഴും ചോദിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. റബ്ബേ, അല്ലാഹുമ്മ ഇൻ കുൻത അഅതൈത അഹദൻ അസ്സലാത ഫീ ഖബ്രിഹി ഫഅഅതീനി അസ്സലാത ഫീ ഖബ്രിഹി. റബ്ബേ, ആർക്കെങ്കിലും ഒരാൾക്ക് ഖബറിൽ കിടക്കുന്ന സമയത്ത് നിസ്കരിക്കാൻ നീ അവസരം കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ സാബിത്തുൽ ബന്നാനിക്ക് ഖബറിന്റെ ഉള്ളിൽ കിടന്ന് നിസ്കരിക്കാൻ അവസരം തരണേ റഹ്മാനേ. ഏത് സമയത്ത് പ്രാർത്ഥിക്കുമ്പോഴും സാബിത്തുൽ ബന്നാനി തങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ച ചോദ്യമാണ്, റബ്ബേ, നാളെ ഖബറിൽ കിടക്കുമ്പോ ആർക്കെങ്കിലും ഖബറിൽ കിടന്ന് നിസ്കരിക്കാൻ അവസരം കൊടുക്കുന്നുണ്ടെങ്കിൽ സാബിത്തിന് അവസരം തരണേ അല്ലാ. സാബിത്തുൽ ബന്നാനിക്ക് ഖബറിൽ കിടന്ന് നിസ്കരിക്കാൻ അവസരം തരണേ അല്ലാ. മഹാനവറുകൾ മരിച്ചു. ഇമാമിങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതാണോ? മഹാനവറുകൾ മരിച്ചു. മരിച്ച മഹാനവറുകളെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ തുണിയിലങ്ങ് പൊതിഞ്ഞ് മഹാനവറുകളെ ശരീരം കൊണ്ടുപോകുന്നു. ഖബർസ്ഥാനിൽ കൊണ്ടുപോയി ആ ഖബറിലങ്ങ് താഴ്ത്തി വെക്കുന്നു. എന്നിട്ട് മൂടുകല്ലങ്ങ് വെച്ചു, ഖബറിന്റെ മേലെ മണ്ണ് വാരിയിട്ടു. എന്നിട്ട് സാബിത്തുൽ ബന്നാനി തങ്ങളെ കൂട്ടുകാർ മടങ്ങി പോകുന്ന സമയത്ത്, ചെറുപ്പക്കാരാ, ഈ പറയുന്ന ചരിത്രം മനസ്സിലങ്ങ് കുത്തിവെച്ചോ. വാദ കേൾക്കുന്ന ഈമാനുള്ള ഉമ്മമാരെ, വാദ കേൾക്കുന്ന സഹോദരിമാരെ, ദുനിയാവിൽ തോന്നിവാസങ്ങൾ ചെയ്ത് ജീവിക്കല്ലേ ഉമ്മ. അന്യ പുരുഷനോട് ബന്ധം വേണ്ട ഉമ്മ. ബോയ് ഫ്രണ്ട് വിളിച്ചെറിഞ്ഞോ പെങ്ങളെ, ഭർത്താവല്ലാത്ത ഒരാളെയും ബോയ് ഫ്രണ്ടായി സ്വീകരിക്കല്ലേ. സാബിത്തുൽ ബന്നാനി തങ്ങളെ കൂട്ടുകാർ മടങ്ങി പോകുമ്പോ മഹാനവറുകളെ പതാ ഖബറിന്റെ ഭാഗത്തു നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. മുകളിൽ നിന്ന് താഴോട്ട് ഒരു കല്ല് വീണ ശബ്ദമാണ്. കൂട്ടുകാരൊക്കെ മടങ്ങിപ്പോവാണ്. മടങ്ങിപ്പോകുന്ന കൂട്ടുകാര് പിന്നോട്ട് വന്നു. വന്നിട്ട് നോക്കുകയാണ് എന്താണ് വീണത്. നോക്കുമ്പോ സാബിത്തുൽ ബന്നാനി തങ്ങളെ ഖബറിന്റെ മേൽഭാഗത്ത് മൂടി വെച്ച മൂടുകല്ല് ഖബറിന്റെ ഉള്ളിൽ വീണ ശബ്ദമാണ് കേട്ടോ. എന്ത് സംഭവിച്ചു? കൂട്ടുകാര് മെല്ലെ കല്ലെടുത്തിട്ട് നേരത്തെ വെച്ച സ്ഥലത്ത് മൂടി വെക്കാൻ നോക്കുമ്പോ ആ ഖബറിന്റെ ഉള്ളിൽ പ്രകാശം കാണുന്നു. ആ ഖബറിന്റെ വിശാലതയോ കണ്ണെത്താത്ത ദൂരത്ത് വിശാലതയുണ്ട്. പോരാ പോരാ ചെറുപ്പക്കാരാ, ആ ഖബറിന്റെ ഉള്ളിൽ അതാ സാബിത്തുൽ ബന്നാനി തങ്ങൾ എണീറ്റ് നിസ്കരിക്കുന്നു. ഹയാത്ത് കാലത്ത് റബ്ബിനോട് ചോദിച്ചതല്ലേ, എന്നെ ഖബറിൽ നിസ്കരിക്കാൻ അവസരമുള്ളവനാക്കണേ. സാബിത്തുൽ ബന്നാനി തങ്ങൾ ഖബറിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്നു. മയ്യിത്തായി കൊണ്ടുപോയി മറവ് ചെയ്യപ്പെട്ട മഹാന ഖബറിൽ നിസ്കരിക്കുന്നു. ഇത് കണ്ടപ്പോ എന്തൊരത്ഭുതമല്ലേ. കൂട്ടുകാരെ നേരെ മടങ്ങിപ്പോയി. പഴനി തങ്ങളെ മകളെ വീട്ടിലേക്ക് മോളോട് ചോദിച്ചു, മോളെ ബാപ്പാന്റെ നിലവാരം എന്താണ്? മകൾ ചോദിച്ചു, അല്ല നാട്ടുകാരെ, എന്റെ ബാപ്പ മരിച്ച ഉടനെ മയ്യത്ത് മറവ് ചെയ്തിട്ട് നിങ്ങൾ എന്റെ അടുത്ത് വേഗം വന്നിട്ട് ബാപ്പാന്റെ നിലവാരം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പേടിക്കൂലേ, എന്റെ ബാപ്പാക്ക് എന്തെങ്കിലും പ്രത്യേകമായ ശിക്ഷ കിട്ടിയോ ഖബറില്? അപ്പോഴാ നാട്ടുകാർ പറഞ്ഞതില്ല, ശിക്ഷയല്ല, നിങ്ങളെ ബാപ്പ ഖബറിന്റെ ഉള്ളിൽ ഞങ്ങൾ പോയി കിടത്തിയപ്പോ മടങ്ങി വരുമ്പോ പിന്നിലൂടെ ഒരു ശബ്ദം കേട്ടു. ബാപ്പാന്റെ ഖബറിന്റെ അടുത്ത് പോയി നോക്കുമ്പോ മൂടുകല്ല് താഴോട്ട് വീണ ശബ്ദമാണത്. ആ മൂടുകല്ലെടുത്തിട്ട് മേലോട്ടങ്ങ് വെച്ചപ്പോ ബാപ്പ ഖബറിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്നു. മോളെ െ മകൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? നാട്ടുകാരെ, ഓ എന്റെ ബാപ്പാന്റെ കൂട്ടുകാരെ, എനിക്കതിൽ അത്ഭുതമൊന്നുമില്ല. എന്തേ കാരണവും എന്താണെന്നറിയോ? കാരണം എന്റെ ബാപ്പാന്റെ ജീവിത ചരിത്രം 40 കൊല്ലം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു വർഷമല്ല, 2 വർഷമല്ല, 10 കൊല്ലമല്ല, 40 വർഷങ്ങളിലെ എന്റെ ബാപ്പാന്റെ ജീവിതം ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായിരുന്നു എന്റെ ബാപ്പാന്റെ ജീവിത നിലവാരം എന്നറിയോ? ഈ 40 വർഷവും രാത്രി ഇശാ കഴിഞ്ഞാൽ എന്റെ ബാപ്പ ഉറങ്ങത്തില്ല. സുബ്ഹി ബാങ്ക് കൊടുക്കുന്നത് വരെ 40 കൊല്ലക്കാലം എന്റെ ബാപ്പ നിസ്കരിക്കുക തന്നെ. ആ ബാപ്പ ഖബറിൽ നിസ്കരിക്കുന്നതിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. കണ്ടില്ലേ ചെറുപ്പക്കാരെ, മഹാന്മാരെങ്ങനെയാണ്. അതുകൊണ്ട് ആ മഹാന്മാര് റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ നമുക്കും ഒന്ന് രക്ഷപ്പെടണം. അതിന് മഹാന്മാരെ ചരിത്രം പഠിക്കണം. ധാരാളം മഹാന്മാരെങ്ങനെയാണ് ഇവിടെ കിടന്ന് വിശ്രമിക്കുന്ന ബഹുമാനപ്പെട്ടവര്. അതേ എരുമാടിൽ വിശ്രമിക്കുന്ന ഹസൻ സഖാഫുൽ ഹദ്റമി, അവരെ മകനല്ലയോ? ഞാൻ പഠിച്ചതനുസരിച്ച് നോക്കുമ്പോ ചെറിയ പ്രായമാണ്, 30 വയസ്സിന്റെ ഉള്ളിൽ തന്നെ യാത്ര പറഞ്ഞതാണ്. എന്റെ പ്രായത്തെക്കാളും ചെറിയ പ്രായത്തിൽ തന്നെ യാത്ര പറഞ്ഞവരാണ്. പക്ഷേ എന്ത് പ്രൗഢിയോടെയാ കിടക്കണത്, കണ്ടില്ലേ? കാരണം അവരൊക്കെ അങ്ങനെയാണ്. അങ്ങനെ ധാരാളം മഹാന്മാരുണ്ട്. ഇങ്ങോട്ട് വരുമ്പോ വാഹനത്തിൽ കിതാബ് നോക്കി വരുമ്പോ ഒരു മഹാന്റെ ചരിത്രം കണ്ടു. അവരെ പേരാരാണ്? അതേ ബഹുമാനപ്പെട്ട യാഖൂത്തുൽ അർശി റളിയല്ലാഹു അൻഹുമാണ്. മഹാനവറുകളെ മക്ബറയുള്ളത് ഇസ്കന്ദർ എന്ന സ്ഥലത്താണ്. ആ യാഖൂത്ത് തങ്ങൾക്ക് അർശി എന്ന സ്ഥാനപ്പേര് കിട്ടാനുള്ള കാരണം എന്താണെന്നറിയോ? മഹാനവർ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന മഹാനാ. പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന മഹാനായിട്ട് അർശി എന്ന് പേര് വെക്കാൻ കാരണം എന്തേ? അർശിൽ നിന്ന് ബാങ്ക് കൊടുത്തത് കേട്ടതിന് ശേഷമല്ലാതെ പള്ളിയിൽ മഹാന് ബാങ്ക് കൊടുക്കൂല. പള്ളിയിൽ ബാങ്ക് കൊടുക്കണമെങ്കിൽ അർശിൽ ബാങ്ക് കൊടുത്തത് കേൾക്കണോ, അല്ലാതെ പള്ളിയിൽ ബാങ്ക് കൊടുക്കൂല. പണ്ഡിതന്മാര് പറഞ്ഞു, മഹാനവറുകളെ ശരീരം ശരീരമുള്ളത് ദുനിയാവിലാണ്, ഖൽബുള്ളത് അർശിലാണ് കേട്ടോ. അങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാരുണ്ട്. ആ മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ചെറുപ്പക്കാരാ, ചലിക്കല്ല, ഒരു 2 മിനിറ്റ് മനസ്സങ്ങ് തിരിച്ചോ മദീനയിലേക്ക്. ഈ സാധുവായ എന്റെ സംസാരവും നിങ്ങളുടെ നൃത്തവും ഇതെല്ലാം മദീനയിലെ രാജകുമാരൻ കാണുന്നുണ്ട്. കൈഫ മക്കി അതാ മുജ്കോ കർ ദേ ഖുദാ മാംഗതാ ഹേ ദുആ മേ മദീനെ ചലാ. മുസ്കുരാഹേ ലഗി ദിൽ കോ ഹർ ഏക് ലി ജോ മതാ ജോ മതാ ജോ മദീനെ ചലാ. ആ മദീനയിൽ ശ്രമിക്കുന്ന നേതാവിനെ പ്രിയം വെക്കണം. മരിക്കുന്നതിന് മുമ്പായി എല്ലാ സ്ഥലത്തും പറയുന്നത് പോലെ ഇവിടെയും പറയുകയാണ്, മരിക്കുന്നതിന് മുമ്പായി ഒരു തവണയെങ്കിലും ഹബീബായ തങ്ങളെ കണ്ട് മരിക്കണം. അതിന് ഈ സദസ്സ് നമുക്ക് കാരണമാകണം. ഈ സദസ്സിലുള്ള മുഅ്മിനീങ്ങൾക്ക് മുഴുവനും നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, മാ ബിത്തു ലൈലതൻ ഇല്ലാ റഅയ്തു ഫീഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ രാത്രി കിടന്നുറങ്ങുമ്പോ ഒരൊറ്റ രാത്രിയിൽ പോലും നബി തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കാണാത്ത രാത്രിയില്ല. അബൂ ജഅഫറുൽ ഖത്താനി തങ്ങളോട് ചോദിക്കപ്പെട്ടു, നിങ്ങളെ ഹയാത്ത് കാലത്ത് നിങ്ങൾ എത്ര തവണ നബി തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്? അബൂ ജഅഫറുൽ ഖത്താനി തങ്ങൾ പറഞ്ഞ മറുപടി, മോർ ദാൻ 700 ടൈംസ്, 700-ലധികം, 700, 700-ലധികം തവണ ഹബീബായ തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ നമുക്കും കണ്ട് മരിക്കണം. ചെറുപ്പക്കാരാ, ഇന്ത്യയുടെ ഉത്തർപ്രദേശ് എന്നൊരു സംസ്ഥാനമുണ്ട്, UP. ആരെന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും UPയിൽ ഒന്നും സംഭവിക്കത്തില്ല. UPയിൽ ഔലിയാക്കളുടെ നേതൃത്വമുണ്ട്. ബരേൽവി ശരീഫിൽ മറപ്പെട്ട് കിടക്കുന്ന മഹാൻ മുജദ്ദിദേ ദീനോ മില്ലത്ത് അലാ ഹസ്രത്ത് അഹ്മദ് റസാ ഖാൻ ഫാസിലെ ബരേൽവി റഹ്മത്തുള്ളാഹി അലൈഹി, ആ മഹാനവരുകൾ മരിക്കുന്ന സമയത്ത് ശിഷ്യന്മാരെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, ഞാൻ മരിച്ചിട്ട് എനിക്ക് വേണ്ടി നിങ്ങൾ ഖബർ കുഴിക്കുമ്പോ എന്റെ ഖബറിന്റെ ഉള്ളിൽ എനിക്ക് എണീറ്റു നിൽക്കാനുള്ള സ്ഥലം വേണം, അത്രയും വിശാലത എനിക്ക് വേണം. ശിഷ്യന്മാര് ചോദിച്ചു, അതെന്തിനാണ് ഉസ്താദേ അതിന് അങ്ങനെ വേണ്ടത്? അപ്പൊ ശിഷ്യന്മാരോട് ഉസ്താദായ അലാ ഹസ്രത്ത് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എന്നെ നിങ്ങൾ ഖബറിൽ മറവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ എന്റെ മയ്യത്തിനെ സ്വാഗതം ചെയ്യാൻ ഞാൻ ഖബറിലെത്തുന്നതിന് മുമ്പ് ഒരു നേതാവ് അവിടെ എത്തിപ്പോയി. ആരാ ചെറുപ്പക്കാരാ നേതാവ്? ജമീനോ സമാൻ തുമാരേ ലിയേ മക്കീനോ മക്കാൻ, തുമാരേ ലിയേ बने दो जहां तुम्हारे लिए. ഹബീബായ തങ്ങൾ അവിടെ വന്നുപോയി. തങ്ങൾ എന്റെ ഖബറിൽ വരുമ്പോ എനിക്ക് എണീറ്റു നിൽക്കാൻ കഴിയണം, തങ്ങളെ ബഹുമാനിച്ച് എനിക്ക് എണീറ്റു നിൽക്കാൻ കഴിയണം, അതിന് ഖബറിന്റെ ഉള്ളിൽ എണീറ്റ് നിൽക്കാൻ ഗ്യാപ്പ് വേണം എന്ന വസിയത്ത് നടത്തിയ മുജദ്ദിദേ ദീനോ മില്ലത്ത് അലാ ഹസ്രത്ത് അഹ്മദ് റസാ ഖാൻ ഫാസിലെ ബരേൽവി. എല്ലാ ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, ഒരൊറ്റ വഴി ഞാൻ പറഞ്ഞു. ധാരാളം വഴികളുണ്ട്. മരിക്കുന്നതിന് മുമ്പായി തങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു വഴിയങ്ങ് പറഞ്ഞു തന്ന് നിർത്തുകയാണ്. ആഗ്രഹമുള്ളവരൊന്ന് കയ്യങ്ങ് വെക്കുമോ? അല്ലാഹു അക്ബർ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതിന് ഈ സദസ്സ് അല്ലാഹു നമുക്ക് അവസരമാക്കി തരട്ടെ. ഈ സദസ്സ് അല്ലാഹു നമുക്ക് കാരണമാക്കി തരട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി തങ്ങളെ കാണണോ എന്ന് ചോദിക്കുമ്പോൾ കയ്യങ്ങ് പൊക്കി. ഹബീബായ തങ്ങളെ കാണുമ്പോ അതിനൊരു വഴിയുണ്ട്. ആ വഴി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുന്ന് പറഞ്ഞു തരാ. ആ വഴി ഇന്ന് മുതൽ ഞാൻ എന്റെ ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ് ചെയ്യും. ഒരു ചെറിയ വഴിയാണ്, മനസ്സുണ്ടായാലും ചെയ്യാൻ. അങ്ങനെ ഇൻഷാ അല്ലാഹ് എനിക്ക് കഴിയുമെങ്കിൽ ഞാനത് ചെയ്യും. ഉസ്താദേ, താല്പര്യമുള്ളവരൊന്ന് കയ്യപൊക്കും. ഹബീബായ തങ്ങളെ കാണാൻ വേണ്ടി അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഹബീബായ തങ്ങളെ കാണണോ ചോദിക്കുമ്പോൾ അതിനോ അവസരം, തങ്ങളെ കാണാനുള്ള വഴി പറഞ്ഞു തരാൻ തന്നാൽ നിങ്ങളൊക്കെ ചെയ്യുമോ ചോദിച്ചാൽ അതിനോ അല്ലാഹുവേ ഖബൂൽ ചെയ്യുമാറാകട്ടെ, ഖബൂൽ ചെയ്യുമാറാകട്ടെ. അതിന് നല്ലൊരു വഴി പറഞ്ഞു തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതിനും നിങ്ങളൊക്കെ റെഡിയാണ്. അല്ലാഹു സന്തോഷം ചെയ്യട്ടെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അടുത്തേക്ക് വിളിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിളിച്ചു ചോദിച്ചു, മാദാ തുഹിബ്ബു യാ അബൂബക്കർ മിനദ് ദുനിയ? അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ, ദുനിയാവിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണ്? ഏറ്റവും കൂടുതൽ താൽപര്യം എന്തിനോടാണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ സലാസ മൂന്ന് കാര്യം നബിയേ. അതിൽ ഒന്നാമത്തേത് അൽ ജുലൂസു ബൈന യദൈക, തങ്ങളെ നേരെ മുന്നിൽ വന്ന് ഇരിക്കുക, അതെനിക്ക് ഭയങ്കര ഇഷ്ടം. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഇവിടെയുണ്ട്. ഹബീബായ തങ്ങളുടെ പേരക്കുട്ടിയാണ്. അവിടുത്തെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഹബീബായ തങ്ങളെ നേരെ മുന്നിൽ വന്നിരിക്കുക എനിക്ക് വലിയ സന്തോഷമാണ്. രണ്ടാമതായി പറഞ്ഞു വന്നലുറു ഇലാ വജ്ഹിക, തങ്ങളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക എനിക്ക് വലിയ സന്തോഷമാണ് നബിയേ. മൂന്നാമതായി പറഞ്ഞു വ ഇൻഫാഖു മാലി അലൈക, എൻ്റെ സമ്പത്ത് ഹബീബായ തങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ ഞാൻ റെഡിയാണ്. എൻ്റെ സമ്പത്ത് മുഴുവനും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടി ഞാൻ മുഴുവനും ചെലവഴിക്കാൻ റെഡിയാണ്. അതാണ് യഥാർത്ഥ സ്നേഹം. ഹബീബായ തങ്ങളെ കണ്ട കൊടക് ജില്ലയിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ എനിക്ക് പരിചയമുണ്ട്. മുഹമ്മദ് എന്ന പേരുള്ള കൊടക് ജില്ലയിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ഹബീബായ തങ്ങളെ കണ്ടത് എന്നോട് പറഞ്ഞത് പരിചയമുണ്ട്. 3 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മളെ നാട്ടിലെ വാദിന് വന്നിരുന്നു ഉസ്താദേ. ഇപ്പൊ 3 കൊല്ലം കഴിഞ്ഞു. ഇന്നലെ രാത്രി ഞാൻ കിടന്നുറങ്ങിയപ്പോ ഹബീബായ തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ഉസ്താദ് ദുആ ചെയ്യണേ. ആദ്യമായി സന്തോഷം ഉസ്താദിനെ വിളിച്ചു പറഞ്ഞതാണ്. ഞാൻ ഈ 3 വർഷക്കാലം അന്ന് വാദ് പറഞ്ഞു പോയതിനു ശേഷം രാത്രി കിടന്നുറങ്ങി സമയത്ത് എന്ത് ചെയ്യണമെന്നാണോ പറഞ്ഞത് ചെയ്തു ഉസ്താദേ. ചെയ്തതുകൊണ്ട് എനിക്ക് തങ്ങളെ കാണാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ കൊടക് ജില്ലയിൽപ്പെട്ട ഒരു മുഹമ്മദിനെ എനിക്ക് പരിചയമുണ്ട്. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഈ സദസ്സ് കാരണമായി മുഅ്മിനീങ്ങളെ നമുക്ക് തങ്ങളെ കണ്ടു മരിക്കണം. അത് ചെറിയ വിഷയമൊന്നുമല്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഹബീബായ തങ്ങളെ കണ്ട് നമുക്ക് മരിക്കണം. ഞാൻ എല്ലാ സദസ്സിനും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ സദസ്സിൽ ഞാൻ മാന്യമായിട്ട് ചോദിക്കാം, ഒരു ഇതുമില്ലാതെ ചോദിക്കാണ്. ഹബീബായ തങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ സദസ്സിലേക്ക് ഒരു സംഭാവന തരാം. ഒരു സദസ്സിൽ ഈ സദസ്സിലേക്ക് ഞാൻ ഒറ്റ ഒരാൾ ആദ്യമായി ഞങ്ങളുടെ കൂട്ടത്തിൽ തങ്ങൾക്ക് വേണ്ടി ഒറ്റ നിയത്താണ്, മരിക്കുന്നതിന് മുമ്പ് തങ്ങളെ കണ്ട് മരിക്കണം. തങ്ങളെ കണ്ട് മരിച്ചാൽ എല്ലാം തീർന്നല്ലോ. വേറെ രക്ഷപ്പെടാൻ വേറെ വഴി വേണോ? ഹബീബായ തങ്ങളെ കണ്ട് മരിക്കാൻ ഈ സദസ്സിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഉസ്താദേ ഒരു 3313 രൂപ ഇപ്പല്ല, നമ്മള് കുറച്ച് കഴിഞ്ഞു കൊടുത്താൽ മതി. തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ വേണ്ടി ആദ്യമായിട്ട് ഞാൻ ഏറ്റെടുക്കുകയാണ് ഉസ്താദേ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. എന്തായിരുന്നു പേരെന്തായിരുന്നു? ഇബ്രാഹിം. ആദ്യമായിട്ട് ഒരു സലാത്ത് നമുക്ക് ഒന്നിച്ച് ചൊല്ലാം. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി ഓർക്കെ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഒറ്റ നിയത്താണ് നമ്മൾ ഇബ്രാഹിം സാഹിബ്. കൊണ്ടങ്കേരി അല്ലേ? 3313 ഹബീബായ തങ്ങളെ കാണാൻ വേണ്ടി ഞാൻ വഴി പറഞ്ഞു തന്നിട്ടേ പോകൂ. നമുക്ക് തങ്ങളെ മരിക്കുന്നതിന് മുമ്പായി കാണണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആദ്യം പറഞ്ഞപ്പോ ഇബ്രാഹിം സാഹിബ് ഏറ്റെടുത്തു അല്ലേ? ഇവരുടെ പേരെന്തായിരുന്നു? യഹ്യ സാഹിബ്. യഹ്യ ഹാജി. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. യഹ്യാക്ക അല്ല യഹ്യ നബി അലൈഹിസ്സലാമിന്റെ ബർക്കത്ത് കൊണ്ട് മുത്തു നബിയെ കാണാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ദുആർക്കാണ് എല്ലാവർക്കും. മൂന്നാമതായിട്ട് ആരാ പറഞ്ഞത്? നമ്മളെ അയാൾ പറയണമെന്ന് എന്റെ മനസ്സിലാകാം. എന്താ പേര്? നല്ല മുഖം നമുക്ക് പരിചയം. അബ്ദുള്ള കുട്ടി ഹാജി. മാഷാ അല്ലാഹ്. 3 പേര്. ഇബ്രാഹിം സാഹിബ് ആദ്യം, അബ്ദുള്ള കുട്ടി ഹാജി മൂന്നാമതായി, യഹ്യാക്ക. 3 പേര് ഹബീബായ തങ്ങളെ കാണാൻ വേണ്ടി. അല്ലാഹുവേ തങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണേ. 4 പേര്. അപ്പോൾ ആദ്യമായി തങ്ങൾ. അഞ്ച് അസ്കർ ഖുലു തക്ബീർ. എന്താ നിങ്ങൾ ഇങ്ങനെ വയന്ന തക്ബീർ അടിച്ചിട്ട്? ഖുലു തക്ബീർ. 5 പേര് അസ്കർ. ഞാൻ എനിക്ക് ഓർമ്മയുണ്ട്, പരിസരത്ത് എവിടെയും ഇത് ചോദിച്ചാൽ എല്ലാം കൈവക്കുന്നത് നാടൻ ചോദിക്കുമ്പോൾ പറയുന്നത് കൊണ്ടങ്കേരി. അപ്പൊ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കൊണ്ടങ്കേരിക്ക് പോയിട്ട് ചിരിക്കുന്നുണ്ടല്ലേ. അല്ലാഹുവേ മറക്കരുത്. കൊണ്ടങ്കേരിക്ക് പോയിട്ട് ഈ ആവശ്യത്തിന് വേണ്ടി ചോദിക്കണം. എത്ര പേരായി? 5. എഴുതുന്നുണ്ടല്ലേ? 6 പേരായി. ഹബീബായ തങ്ങളെ കാണണമെന്ന കാര്യം പറഞ്ഞപ്പോൾ 3313 രൂപ ആറ് പേര് ഏറ്റെടുത്തു ഒന്നിച്ച് പ്രാർത്ഥിക്കണം ഉറക്കെ ആമീൻ പറയൂ അർഹമർ റഹീമീനായ റബ്ബേ ഹബീബായ തങ്ങളെ മരിക്കുന്നതിനു മുമ്പാടി ഒറ്റ തവണ സ്വപ്നത്തിൽ കാണണമെന്ന ഉദ്ദേശത്തോടെ ആറ് പേര് ഈ സദസ്സിൽ നിന്ന് 3313 രൂപ സംഭാവന ഏറ്റെടുത്തിരിക്കുകയാണ് അവരെ മദീനയിൽ കിടക്കുന്ന നേതാവിനെ കാണിക്കണേ അല്ലാഹ് ഈ കൊണ്ടങ്കേരി ഉറൂസിന്റെ നേരിട്ടൊരു കണക്ഷൻ ഹബീബാണ് തങ്ങളെ റൗള ശരീഫിലേക്ക് നിയത്തിക്കണേ അല്ലാഹ് ഈ സദസ്സിൽ ഏറ്റെടുത്ത ആറ് പേര് ഹബീബാണ് തങ്ങൾക്ക് നീ അങ്ങോട്ട് കാണിക്കണേ അല്ലാഹ് അവരെ മനസ്സിൽ എന്ത് ഉദ്ദേശമുണ്ടോ ഒരിക്കലും ഹായിബാകാത്ത സദസ്സാണെന്നതിന് സംശയമില്ല ഈ മുഅ്മിനീങ്ങളെ ആമീന്റെ ബർക്കത്ത് കൊണ്ട് ആ മുഅ്മിനീങ്ങൾക്ക് മുഴുവനും ഉദ്ദേശം മനസ്സിലാക്കണേ അല്ലാഹ് മരിക്കുന്നതിന് മുമ്പാടി മുത്തങ്ങളെ കാണിക്കണേ അല്ലാഹ് അവരെ ജീവിതത്തിലുടനീളം ഹബീബാണ് തങ്ങളെ കാവൽ നീ നൽകണേ അല്ലാഹ് അവരെ കൂടെ ഞാനുണ്ട് എനിക്ക് തങ്ങളെ കാണണമെന്ന് നല്ല നിയത്തിൽ ഇനി ആരാ ഉള്ളത് ആരാ ഒരു ഏഴാമത്തെ അല്ലാഹു അക്ബർ ഖുലൂ തക്ബീർ എന്തായിരുന്നു അവരുടെ പേര് നൗഷാദ് അല്ലേ ഏഴാമത്തെ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ നൗഷാദാണ് അല്ലാഹ് നൗഷാദിനെ ഹബീബാണ് തങ്ങളെ നീ കാണിക്കണേ അല്ലാഹ് നൗഷാദിന്റെ മനസ്സിൽ എന്തു ഉദ്ദേശമുണ്ടോ അല്ലാഹ് നീ അത് കാണുന്നുണ്ട് നീ സാധിപ്പിക്കണേ അല്ലാഹ് നൗഷാദിന്റെ ശരീരത്തിലോ കുടുംബാംഗങ്ങളിലോ വിഷമമുള്ളവരുണ്ടെങ്കിൽ നീ മാറ്റണേ അല്ലാഹ് ജീവിച്ചിരിപ്പുള്ളവർക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ് മരിച്ചവർക്ക് ഖബറിൽ സ്വർഗ്ഗത്തിന്റെ സൗലഭ്യങ്ങളെ എത്തിക്കണേ അല്ലാഹ് ഇവരല്ലേ അവരാ അവിടെ ആരെങ്കിലും പറഞ്ഞു അസനാർ സുഹരി ഉസ്താദ് അല്ലേ സുഹരി ഉസ്താദ് ഇവരെ പേരെന്തായിരുന്നു അബ്ദുൽ അസീസ് അപ്പൊ എത്ര ആളായി ഒരു സുഹരി ഉസ്താദും അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ 9 ആളായി അല്ലാഹുവേ രണ്ട് പേർക്ക് നീ ബർക്കത്ത് നൽകണേ അല്ലാഹ് ഹബീബായ തങ്ങളെ കാവൽ നൽകണേ അല്ലാഹ് അവരെ ശരീരങ്ങളിലോ മനസ്സുകളിലോ എന്ത് വിഷമമുണ്ടോ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ് നിന്റെ ബദരീങ്ങളുടെ കാവൽ നൽകണേ അല്ലാഹ് എത്ര വലിയ ഉദ്ദേശമാണെങ്കിലും സാധിപ്പിക്കണേ അല്ലാഹ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് ഔലിയാക്കളുടെ ബർക്കത്ത് കൊണ്ട് ഹബീബായ തങ്ങളെ കാണണമെന്നാണ് നീ കാണിക്കണേ അല്ലാഹ് 9 പേരായില്ലേ 10ാമത്തെ ഒരാള് പൂർത്തിയാക്കാൻ അറിയാം അല്ലാഹു 12 13 പേരാ ത്രിമൂർത്തികൾ അല്ലേ എന്താണ് അവരുടെ പേരെന്താ കലന്തർ അല്ലാഹു അക്ബർ അവരുടെ പേരെന്താ അസ്ഹറുദ്ദീൻ ഓ ദീനിനെ വെളിവാക്കുന്ന ആളാണ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ കലന്തർ എന്ന് പറഞ്ഞ ജാവുകൽ പാപ്പാന്റെ പേരാ കലന്തർ കലന്തർ അവർ വെച്ച പേരാണോ ആ അതാ പറഞ്ഞില്ലേ രണ്ട് ഇവരായിരുന്നു അബ്ദുൽ കരീം ക 3 പേര് നിങ്ങൾ എന്താ മിണ്ടാത്തെ നോക്കാൻ ഒരു പേര് എന്താ ഒരു പേര് അബ്ദുറഹ്മാൻ 4 പേര് അടുത്ത് ഉറപ്പിച്ച കരീം ക മോളെ കല്യാണം ഉറപ്പിച്ച ഉദ്യാപ്പള റെഡിയായ അല്ലെങ്കിൽ നമുക്ക് നോക്കാന്ന് എവിടെയെങ്കിലും റെഡിയായിനോ ഡേറ്റ് ഉറപ്പിച്ചിനാ അപ്പൊ മംഗളത്തിന്റെ ഭക്ഷണം ഒന്ന് കഴിച്ചാൽ മതി അല്ലാഹ് ഒന്നിച്ച് ദുആർക്ക 4 പേര് അബ്ദുറഹ്മാൻ ഇവരെ കലന്തർ മുതൽ അസ്ഹറുദ്ദീൻ കരീം ക അബ്ദുറഹ്മാൻ 4 പേര് ഹബീബായ തങ്ങളെ കാണാൻ വേണ്ടി ഈ സദസ്സിൽ ഏറ്റെടുക്കുകയാണ് അല്ലാഹുവേ നീ ഖായിബാക്കല്ലേ റഹ്മാനേ തങ്ങളെ നീ കാണിക്കണേ അല്ലാഹ് ഹബീബായ തങ്ങൾക്ക് മദീനത്തെ റൗള ശരീഫിൽ ഈ മുഅ്മിനീങ്ങളെ നീ കാണിക്കണേ അല്ലാഹ് ഹബീബായ തങ്ങളെ പ്രത്യേകമായ കാവൽ നീ നൽകണേ അല്ലാഹ് എന്ത് വിഷമം അവർ അനുഭവിക്കുന്നുണ്ടോ ഈ സദസ്സിൽ ആമീൻ പറയുന്ന മുഅ്മിനീങ്ങൾ ആമീന്റെ ബർക്കത്ത് കൊണ്ട് വിഷമങ്ങളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ് 40 മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ ആമീൻ അന്ന് സ്വീകരിക്കാതിരിക്കില്ല എന്ന് ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഈ സദസ്സിൽ 40 അല്ലല്ലോ 10 മടങ്ങുണ്ടല്ലോ ആമീൻ ഖബൂലാക്കണേ അല്ലാഹ് നമ്മുടെ പ്രിയപ്പെട്ട കരീം ഖാന്റെ മകളുടെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട് നീ റാഅത്തിനാക്കണേ അല്ലാഹ് അതിന്റെ സാമ്പത്തിക വഴി നീ തുറന്നു കൊടുക്കണേ അല്ലാഹ് അസ്ഹറുദ്ദീന്റെ പിതാവ് മരണപ്പെട്ടല്ലേ അല്ലാഹ് ആ അസ്ഹറുദ്ദീൻ ഏറ്റെടുത്ത സംഖ്യയുടെ സവാബ് പാപ്പാന്റെ ഖബറിലേക്ക് നീ എത്തിക്കണേ റഹ്മാനേ എവിടെ ഖബർ ഇവിടെ തന്നെ കൊണ്ടങ്കേരി എന്തൊരു സന്തോഷാ പാപ്പാക്ക് എൻ്റെ മോൻ ഖബർക്ക് അയക്കുന്നോ എന്തൊരു സന്തോഷാ അല്ലാഹു ആ പാപ്പാന്റെ ഖബറിലേക്ക് അതിനെ വെളിച്ചം എത്തിച്ചു കൊടുക്കട്ടെ വല്ല അദാബും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ അതിൽ നിന്ന് സലാമത്താക്കട്ടെ രണ്ട് പേര് ഏറ്റെടുത്തു ഒന്ന് മുഹമ്മദ് അലി ഒരു പേരെന്താ അസ്ഹറിന്റെ ബാക്കിൽ കൈമുക്കിയ ഷൗക്കത്താ شوكة علي الله محمد علي شوكة علي രണ്ട് പേര് കൂടെ മൂന്നാമത്തെ ഒരാൾ യൂനുസ് മൂന്ന് പേര് ഈ സദസ്സിൽ ഏറ്റെടുത്തിരിക്കുകയാണ് ഒന്നിച്ച് മൂന്ന് പേര് നാലാമത്തെ പേര് എന്തായിരുന്നു അവരുടെ പേരെന്താ ഉസ്മാൻ നാലാമത്തെ ഒരാൾ ആ പിതാവ് മരിച്ചു ഉസ്മാന്റെ പിതാവ് മരിച്ചു അല്ലാഹു തആല ഖബർ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ നമ്മളെ സലീം സഖാഫിന്റെ ബാപ്പ അല്ലേ എന്തായിരുന്നു ഞമ്മ ഇവിടെ വാലിന് വരുന്ന മുമ്പ് തന്നെ അവരെ പുറക്ക് പോകാറുണ്ട് ഷെയ്ഖുന പൊന്മോൾ ഉസ്താദ് നമ്മൾ ഉസ്താദ് ഇങ്ങോട്ട് വരുമ്പോൾ ഉസ്താദിന്റെ കൂടെയൊക്കെ അവരെ വീട്ടിലേക്ക് വരാറുണ്ട് അല്ലാഹു ബറക്കത്ത് അസീസാജി അഞ്ച് പേര് അല്ലാഹ് അഞ്ച് പേര് ഒന്നിച്ച് ഏറ്റെടുക്കുകയാണ് 3313 ഇത് വെറുതെ ബടായി പൊട്ടിക്കലല്ല ഫോർമാലിറ്റീസ് അല്ല ഡയലോഗ് അല്ല ഈ മുഅ്മിനീങ്ങളെ സദസ്സിൽ വെച്ചിട്ട് ചോദിക്കുകയാണ് പടച്ച റബ്ബേ 3313 രൂപ അഞ്ച് പേര് ഏറ്റെടുത്തിരിക്കുകയാണ് ഈ ഉറൂസ് പരിപാടിയുടെ സദസ്സിൽ വെച്ച് ഏറ്റെടുത്തിരിക്കുകയാണ് ഹബീബാടെ തങ്ങളെ നീ അവർക്ക് കാണിക്കണേ അല്ലാഹ് ആ കൂട്ടത്തിൽ ഉമ്മ ബാപ്പമാരെ മരിച്ചിട്ട് ഖബറിലുള്ളവരുണ്ട് ദർജ വർദ്ധിപ്പിക്കണേ അല്ലാഹ് സ്വർഗ്ഗം നൽകണേ അല്ലാഹ് വിഷമങ്ങളെ മാറ്റണേ അല്ലാഹ് അവരിലോ കുടുംബാംഗങ്ങളിലോ രോഗികളുണ്ടെങ്കിൽ ആഫിയത്ത് നൽകണേ അല്ലാഹ് ശരീരത്തിൽ കത്തി വെച്ച് ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രോഗങ്ങളെ എത്തിക്കല്ലേ അല്ലാഹ് ഏറ്റവും പ്രധാനമായി മുത്തങ്ങളെ നീ കാണിക്കണേ അല്ലാഹ് ശുക്കൂർ എവിടെ സസിലുണ്ടോ എനിക്ക് കാണോ ശുക്കൂർ എവിടെ ശുക്കൂർ ലെഫ്റ്റ് ആ ശുക്കൂർ ഒന്ന് പിന്നെ മുജീബ് എവിടെ മുജീബ അല്ല മുജീബ് എവിടെ സലീം നമ്മുടെ സലീം സഖാഫിന്റെ അനുജൻ എവിടെ മുജീബ് എവിടെ ആ അവിടെ ഉണ്ട് മുജീബ് നമ്മുടെ ഓരോ മോനെ സലീം സഖാഫിന്റെ അനുജൻ മുജീബ് അതുപോലെ ബാക്കിയുള്ള ആളെ ശുക്കൂർ മറ്റന്നാൾ കല്യാണം നമുക്ക് ചോറ് തരുമോ ബഷീർ ബഷീറിന്റെ ജ്യേഷ്ഠൻ ശുക്കൂർ ആരാ രണ്ട് എന്തൊരു സുഹൃത്ത് ബന്ധായത് അല്ലാ അവിടെ ഒരാൾ കൈപൊക്കി അബ്ദുറഹ്മാനാജിയ അതെ യൂസുഫ് അലിയ അബ്ദുറഹ്മാൻ പിതാവ് മരിച്ചു അല്ലാഹ് അഞ്ചു പേര് ഒറ്റയടിക്ക് ഹബീബാണ് തങ്ങൾക്ക് വേണ്ടിയിട്ട് 3313 ഏറ്റെടുത്തിരിക്കുകയാണ് ആ കൂട്ടത്തിൽ പിതാവും ഉമ്മയും മരിച്ചുപോയ ഖബറിലുള്ളവരുണ്ട് അതിന്റെ സവാബ് ഖബറാളികൾക്ക് എത്തിക്കണേ അല്ലാഹ് ഈ സദസ്സിലെ ഹബീബാണ് തങ്ങളെ കാണാൻ വേണ്ടി ഏറ്റെടുത്തിരിക്കുകയാണ് ഖാദിബാക്കല്ലേ അല്ലാഹ് ഈ ഔലിയാക്കളുടെ ബർക്കത്ത് കൊണ്ട് മുത്ത് തങ്ങളെ നീ കാണിക്കണേ അല്ലാഹ് മനസ്സിൽ എന്ത് ഉദ്ദേശമുണ്ടെങ്കിൽ കൂട്ടത്തിൽ പുതിയാപ്പിളമാരുണ്ട് ദാമ്പത്യ ജീവിത വല്ലരിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ അനുഗ്രഹീതമാക്കണേ അല്ലാഹ് സുന്നിയത്തിന്റെ സുന്ദര കുസുമങ്ങളിൽ വിരിയിക്കണേ അല്ലാഹ് നല്ല ബർക്കത്തുള്ള ദാമ്പത്യ ജീവിതമാക്കണേ അല്ലാഹ് കുട്ടിക്ക് ദ്വാരക്കാൻ വേണ്ടി അല്ലാഹു ആ കുട്ടി 450 രൂപ അല്ലാഹുവേ ആ കുട്ടിയെ നീ സ്വാലിഹ്യങ്ങളിൽ പെടുത്തണേ അല്ലാഹ് ഉമ്മാക്കും ഉപ്പാക്കും നാളെ പരലോകത്ത് ഗുണം കിട്ടുന്ന കുട്ടിയാക്കണേ അല്ലാഹ് നല്ല ഭാവി നൽകണേ അല്ലാഹ് അതെ ബഷീർ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ സഹോദരൻ അല്ലെ അപകടത്തിൽപ്പെട്ട് മരിച്ചു കഴിഞ്ഞല്ലോ അല്ലാഹുവേ ആ സഹോദരന്റെ ഖബറിലേക്ക് വെളിച്ചം എത്തിക്കണേ റഹ്മാനേ ജീവിതത്തിൽ വന്നുപോയ അപാകത നീ പുറത്തു കൊടുക്കണേ റഹ്മാനേ നീ സന്തോഷം നൽകണേ റഹ്മാനേ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ദുആ ഇനി ആരാ ഹബീബ് ആ അവിടുന്ന് ഒരാൾ حفيل سعيد أموشن باري بيدا وله عبد الله عبد الله كا الله بركة تنالكته رند بيراي أمرك كوره وري أنا أنا رمونا مترالو أنتونداعو يندو نللي نيجتيل بسم الله وري مونا مترالو هذا وري كوره نامكو دو أرنت بوم الله أكبر أبدا رالبو كده والاستي إسماعيل كاله مون بير إلا ندتك دوار ندتك مسافة تبي مون بير تدري كان ني بركة تنال كني الله بيبار تنقلني كاني كني الله نسمعنا ما تني الله آرمد بوايا متني بيود حضرة الجنتان ينقلك توفيق الله وأهل القبة الخضراء القبة سيد الكونين أفضل قرة العينين آرمب بوايا متورك ഞങ്ങൾക്ക് തൗഫീഖ് ഏക അല്ലാഹ് നമ്മൾ ഈ പരിപാടി കർണാടക സുന്നി ഓൺലൈൻ ക്ലാസ് റൂമിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രവാസികൾ കൊണ്ടങ്കേരിക്കാരുണ്ട് കൊടക് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ളവരുണ്ട് വിദേശ രാഷ്ട്രത്തുള്ള പ്രവാസികൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കൂട്ടത്തിൽ ആനക്കല്ല് അബ്ദുർ റസാഖ് ആനക്കല്ല് കൊടകിലൂടെയല്ലോ ഞാൻ പഠിച്ച സ്ഥലം ആനക്കല്ല് ഹസങ്കടിക്കടുത്ത് അല്ലേ 6 മാസം ഞാൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ട് പൈസ എത്താനുള്ള വഴിയുണ്ട് എന്നെ ബന്ധപ്പെട്ടാൽ മതി റസാഖ് അപ്പോൾ 3313 രൂപ ഓൺലൈനിലൂടെ അബ്ദുർ റസാഖ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആനക്കല്ല് ഞാൻ ഏകദേശം 6-7 മാസം അവിടെ പള്ളിയിൽ ഓതി പഠിച്ചിട്ടുണ്ട് മുതഅല്ലിമായിട്ട് ആ നാട്ടുകാർക്ക് മുഴുവനും അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ എത്ര മണി 1000 രൂപ അല്ലേ 1000 രൂപ അല്ലാഹു സന്തോഷം കൊടുക്കട്ടെ പ്രവാസി ജീവിതത്തിലുള്ള വിഷമങ്ങളൊക്കെ അല്ലാഹു മാറ്റി കൊടുക്കട്ടെ സന്തോഷം പ്രദാനം ചെയ്യുമാറാവട്ടെ എല്ലാവർക്കും വേണ്ടി ദുആ അർക്കണം ഇൻഷാ അല്ലാഹ് 3313 സ്പോൺസർ അല്ലേ നമ്മൾ യുഎഇയിലെ നമ്മുടെ ജമാഅത്ത് കമ്മിറ്റിയിലെ ഒരു പ്രവർത്തകനാണ് എല്ലാവരും ചേർന്നിട്ടാണ് ഇത് സ്പോൺസർ ചെയ്തിട്ടുള്ളത് മൊത്തം അല്ലേ അല്ലാഹു ആ പ്രവർത്തകർക്ക് മുഴുവനും ബർക്കത്ത് നൽകട്ടെ സന്തോഷം നൽകട്ടെ ബിസ്മില്ലാഹ് ഇൻഷാ അല്ലാഹ് ഞാൻ ഒരു 1001 രൂപ തരാം ഉസ്താദേ ഹബീബായ തങ്ങളെ കാണാൻ വേണ്ടി 3313 അല്ല ഒരു 1001 രൂപ ഞാൻ തരാം ഹബീബായ തങ്ങൾ എന്ന് പറയുന്ന ഒരാളുണ്ടോ ഒറ്റ ഒരാൾ അല്ലാഹ് രണ്ട് പേരങ്ങ പൊക്കി ഇവർ നല്ല പരിചയമുണ്ടല്ലേ അനസ അല്ലേ ഇവർ പേര് ഷാദുലി ഹാജി അല്ലാഹ് വലിയ ബർക്കത്താണ് അവരെ കൂടെ ഞാനുണ്ട് അതാ മൂന്നാമത്തെ ഒരാൾ അവിടെ ഒരു പേര് അബൂബക്കർ ക മൂന്ന് പേര് നാലാമത്തെ ഒരാൾ അതാണ് അതിങ്ങനെ മനുഷ്യ ചങ്ങല അങ്ങനെ പോവും ഇസ്മായിൽ ക അല്ലേ എത്ര നാല് പേരായി രണ്ടാൾ ഈ ഇവരൊക്കെ നമ്മുടെ നാട്ടിൽ വേണ്ടി നമുക്ക് എന്തൊരു പ്രവർത്തിക്കായിരുന്നു നല്ല മക്കൾ നല്ല ചെറുപ്പം അല്ലാഹു വലിയ ബർക്കത്ത് നൽകട്ടെ ഇവർ പേരെന്താ ഉമർക്ക അല്ലേ ഉമർ അഞ്ച് അവരെ അബ്ദുൽ ജലീൽ അല്ലേ അബ്ദുൽ ജലീൽ ആയിക്കോട്ടെ നമ്മൾ ഉസ്താദ് പേരോട് ഉസ്താദ് കഴിയാ സന്തോഷം അല്ലാഹു വലിയ ബർക്കത്ത് ചെയ്യട്ടെ 8 ഒമ്പതാമത്തെ ആരാ ബിസ്മില്ലാഹ് ഒരു 1001 രൂപ ഞാൻ ഈ സദസ്സിനെ തരാ ഉസ്താദേ ഹബീബായ തങ്ങളെ കാണണമെന്ന നിയ്യത്ത് അവഴി ഞാൻ പറഞ്ഞു തരാം എന്താ ഒരു പേര് ഹാരിസ് 9 അല്ലേ പത്താമത്തെ ആൾ എന്തായിരുന്നു ഹംസ പത്താമത്തെ ആൾ 11 വേറെന്നെ അനസിന്റെ അല്ലാതെ ഫാത്തിമ പെങ്ങളാ മെസ്സേജ് വന്നതാ അതാണ് അത് വലിയ ഇതാണ് പെങ്ങൾ അവിടെ ഇങ്ങോട്ട് വന്നു എന്നോട് നീ പറഞ്ഞോ അതാണ് പരീക്ഷ പെങ്ങൾ തരുമല്ലേ ആ ആയിക്കോട്ടെ അല്ലാഹു വലിയ ബർക്കത്ത് ചെയ്യട്ടെ അതാണ് പെങ്ങന്മാരെ ഞാൻ വെറുതെ പറഞ്ഞതാ ഓരോരുത്തർ പൈസ ഉണ്ടെങ്കിൽ നല്ലോണം കിട്ടും അല്ലാഹു വലിയ ബർക്കത്ത് 11 11 11 11 വിത്ര 13 അല്ലേ ഖുലു തക്ബീർ മജീദ് ക 12 12 റക്അത്ത് വിത്രില്ല വിത്ര ഒറ്റയല്ലേ 12 13 13 13 രണ്ടാൾ ബോക്കിയപ്പോൾ എന്തായിരുന്നു ഒരു പേര് ഇസ്മായിൽ 13 സലാഹുദ്ദീൻ അല്ലേ അല്ലാഹ് ദീന്റെ നന്മ അല്ലേ 14 അപ്പോഴും ഇരട്ടയാണ് ഒറ്റ വേണം നമുക്ക് 14 15 ആക്കുന്നവരുണ്ടാ ബിസ്മില്ലാഹ് ഒറ്റ വരാള് 15 അപ്പോൾ ഇത് ഒറ്റയായി ഇരട്ട അങ്ങ് പോയിട്ട് ഒറ്റയായി 14 ആയി അതാ അപ്പോഴേക്ക് തന്നെ ഒരാൾ ഇങ്ങ് കൊണ്ടുവരാ അപ്പോൾ 16 അപ്പോഴും ഇരട്ടയാണ് الله آيرتي والله الله أكبر كوجت كوجت أبا إتراي بديناراي إبراهيم مسلار له إبراهيم مسلار الله بركته أبا إتراي بدينارا إيدنا أونلاين له يناس كرياز كي وي أونلاين رياز كود كتره جندايربان أيال جندا يرتالا أيال جملا ورد ناكني كله رندايرم رياض كودكو الله بركته ديته أدينت إن شاء الله سندرد وارك أدينت فتوم بدام التورال بسم الله هذا نوري بير عبد الله فتوم بدو الله أكبر نند بير عند جرنا فين فينش يلا وارنا تبوا وريري بدام التورال بسم الله الله أكبر هذا بير شافي نينغل ഉപ്പാക്ക് സുഖല്ല അല്ലേ അല്ലാഹു ഷാഫി അവർ ഉപ്പാക്ക് ആഫിയത്ത് കൊടുക്കട്ടെ അവസാനം ഒറ്റ ഒരാൾ 21ാമത്തെ ഒരാൾ ആരാ അല്ലാഹു അക്ബർ എന്നൊരു പേര് സമദ് സഖാഫി സാലേ മൊയ്ലാമാരെ ശമ്പളം കൂട്ടിയാൽ അവരെ കൊണ്ട് കിട്ടുന്നല്ലേ ആ 1000 മുസ്തഫ എവിടെന്നാ അവരെ മുസ്തഫാക്ക അല്ലേ ആ 22 ഇത് തന്നുല്ലേ ഇവർ തന്നുട്ടാ ആ അപ്പോൾ മുനീറെ الله الله كاكتندا كولغيريا بانا يبدنا عالبدنا كوندانجيري كارنالي آيرتي ونو الله قبول ചെയ്യട്ടെ إن شاء الله ഇനിയിപ്പോൾ സമയം വൈകുന്നുണ്ട് നാളെ മറ്റന്നാളൊക്കെ വേദമുള്ളത് കൊണ്ട് ഞാൻ നിർത്തുകയാണ് എല്ലായിടത്തേക്ക് വരെ നമുക്കൊരു 3 സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്തിട്ട് الله നമ്മുടെ സദസ്സ് നമ്മിൽ നിന്ന് قبول ചെയ്യട്ടെ ഞാൻ ഇത് ചോദിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പോയാൽ ചിലപ്പോൾ നിങ്ങൾ ശാപം വെക്കും ഈ മൊയ്ലാർ ഇവർ 500 ബല്ല എന്താ പേരെന്നാ حميدة الله أكبر كتير. سلام باريو. يال كورم. نوتي بادي مون درب جوي شير نيجي. نعم كورك كايرون. لا يال بيل بيل جوي شير. نعم مانا كيردا كي بوي. هلا أعانون داولي. أبا. بادري إنغلا سانجيا. ഒരു 313 ഞാൻ തരാമെന്ന് പറയുന്നവർ ആരുണ്ടോ ഒരു 313 പത്രികകൾ ആളുകളല്ലേ നമ്മൾ ബിസ്മില്ലാഹ് ഈ സംരംഭത്തിന് വേണ്ടി നമ്മൾ ഈ സദസ്സിന് ഒരു 313 ഞാൻ തരാം ബിസ്മില്ലാഹ് അതാ ഒരു ഒരാളോടൊക്കെ നിങ്ങൾ കൈ എഴുതണോ വേഗം 313 പേരെന്തായിരുന്നു محمد نزار 313 ബദ്രീങ്ങളെ എണ്ണ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ ആരാ 313 അല്ലാഹു അക്ബർ എന്താണ് ഒരു പേര് അബ്ദുൽ ലത്തീഫ് രണ്ടാൾ ഇനി മൂന്നാമത്തെ ഒരാൾ ആരാ മൂന്നാമത്തെ ഒരാൾ ബിസ്മില്ലാഹ് 313 ബദ്രീങ്ങളുടെ സംഖ്യയാണല്ലോ എൻ്റെ ജീവിതത്തിൽ ബദ്രീ സ്വഹാബികൾ എന്ന് പറഞ്ഞ വലിയ ആവേശം എന്താണ് ഒരു പേര് അഫ്സൽ എഴുതുന്നുണ്ടോ അഫ്സൽ 313 എന്താ വിഷയം 313 ആ ഇനി ആരാ 313 ഇൻഷാ അല്ലാഹ് ഇത് ഏറ്റെടുത്ത ഒരുപാട് മുഅ്മിനീങ്ങൾ അപ്പോൾ ഈ നാട്ടുകാരുള്ളവർ ഇവർക്ക് പരിചയമുണ്ട് പുറം നാട്ടുകാരുണ്ടെങ്കിൽ പോകുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് ഇവിടെ മെല്ലെ വന്നിട്ട് ഈ ഉസ്താദ് ഇവിടെ ഉണ്ടാവും അവിടെ നിങ്ങൾ നമ്പർ കൊടുത്തു പോകണം അതൊരു സന്തോഷത്തിന് വേണ്ടിയാണ് എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് കൊടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ആ നമ്പർ അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ സദസ്സ് ഹബീബായി തങ്ങൾ കാണിക്കുന്നു നമ്മൾ അങ്ങനെയാണ് ഒരു കാര്യം ഏറ്റെടുത്താൽ പിന്നെ നമ്മൾ അത് ചെയ്തില്ല എന്ന് കണ്ടാൽ അത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില തടസ്സങ്ങളൊക്കെ വരാറുണ്ട് അതുകൊണ്ടാണ് ചില ആളുകൾ ചോദിക്കും നിങ്ങൾ എവിടെയോ ഒരു കാര്യം ഏറ്റെടുത്തത് കൊടുത്തിട്ടില്ല എന്ന് വരും അപ്പൊ അത് കുറെ ആവുമ്പോൾ നമ്മൾ മറന്നുപോകും അപ്പൊ അതുകൊണ്ടാണ് പരിചയം ഇല്ലാത്തവരാണെങ്കിൽ നമ്പർ ഒന്ന് കൊടുത്തു പോയാൽ നമുക്ക് ഓർമ്മിക്കാൻ ഒരു അവസരമാവുമല്ലോ എന്ന നിയത്താണ് അള്ളാഹു നമ്മളെ അവരേറ്റെടുത്ത 313 പറഞ്ഞു എന്താ പേര് അബ്ദുൽ ലത്തീഫ് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്തിട്ട് പോകാം ഇവിടുത്തെ മുത്തഅല്ലിമീങ്ങൾ ഇറക്കിയ സുവനീർ അൽ മിസ്ബാഹ് എന്ന സുവനീർ വാങ്ങാത്തവരുണ്ടെങ്കിൽ വാങ്ങണമെന്ന് അറിയിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരു ചെറിയ ദുആ നടത്തിയിട്ട് പോവാണ്. നമുക്ക് ഒരുപാട് മഹാന്മാർക്ക് വേണ്ടി ദുആ ചെയ്യാനുണ്ട്. നമ്മൾ ഇവിടുത്തെ നേതൃത്വം നമുക്ക് കൊടക് ജില്ലയിൽ ഒരുപാട് മഹല്ലുകളിൽ ഖാലിയാണ് ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവർകൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അവിടുത്തെ ഹിമ്മത്ത് അല്ലാഹു ഏറ്റെടുക്കട്ടെ. ഇസ്സത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ നടത്തുന്ന മർകസ് എന്ന മഹത്തായ സ്ഥാപനം മതി പ്രിയപ്പെട്ടവരെ അവിടുത്തെ യശസ്സും അന്തസ്സും അഭിമാനവും എടുത്തു കാണിക്കാൻ നമുക്ക് ദുആ ചെയ്യൽ നിർബന്ധമാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ മർകസിന്റെ ഒരു ദിവസത്തിന്റെ ചെലവ് പ്രിയപ്പെട്ടവരെ 3,50,000 രൂപയാണ്. 10 ദിവസങ്ങളുടെ ചെലവ് നിങ്ങൾ ആലോചിക്കണം. 35 ലക്ഷം രൂപയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു 30 ദിവസമാകുമ്പോ ഒരു മാസമാകുമ്പോ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ നേതൃത്വം നൽകുന്ന മർകസിന്റെ സംഖ്യ ചിലവ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. 1,05,00,000 രൂപയാണ്. അത് ഒരു മാസം കഴിഞ്ഞ് 12 മാസമായ ഒരു കൊല്ലമാകുമ്പോ 12,65,00,000 രൂപയാണ്. എല്ലാ കൊല്ലവും പാവപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് വേണ്ടി എല്ലാ വർഷവും ഏകദേശം 13 കോടി എന്റെ കയ്യിൽ എത്തിയില്ലെങ്കിൽ ഞാൻ അതാ മർകസിന്റെ തനിമ നഷ്ടപ്പെട്ടു പോകുമെന്ന് പാവപ്പെട്ട പട്ടിണി പാവപ്പെട്ട സമുദായത്തിന് വേണ്ടി എല്ലാ സമയങ്ങളും ചിന്തിച്ച് അതിനുവേണ്ടി അഹോരാത്രി പ്രായവും ആരോഗ്യവും വകവെക്കാതെ ഊണുമുറക്കുമില്ലാതെ ഓടി നടക്കുന്ന ഒരു നേതാവ് ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കൊണ്ടങ്കേരി ഉൾപ്പെടെയുള്ള കൊടക് ജില്ലയിലെ വിവിധ മഹല്ലകളിലെ ഖാദിയായ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ ഭാരത മുസ്ലിം ജനകോടികളെ ആധ്യാത്മിക ദൈശനികമാനായക അഖില ഭാരത സുന്നി ഉലമാ വക്കൂട്ടത മഹാൻ പ്രധാന കാര്യദർശി ശൈഖുന സുൽത്താനുൽ ഉലമാ എപി ഉസ്താദാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അത് ഈ മഹല്ലുകാരുടെ അഭിമാനമാണ്. അല്ലാഹു അവിടുത്തെ തണല് അവിടുത്തെ നേതൃത്വം നമുക്ക് ഏറ്റിത്തരുമാറാവട്ടെ. അതുപോലെ നമ്മിൽ നിന്ന് മരിച്ചുപോയ ഷംസുൽ ഉലമ ഇകെ ഉസ്താദ്, അതുപോലെ കണ്ണിയത്ത് ഉസ്താദ്, സദഖത്തുള്ള ഉസ്താദ്, ധാരാളം മഹാന്മാരുണ്ട്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ, നൂറുൽ ഉലമ, പസോട്ട് തങ്ങൾ, അതുപോലെയുള്ള മഹാന്മാർ, വൈലത്തൂർ തങ്ങൾ, അവർക്കൊക്കെ അല്ലാഹു ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. ജീവിച്ചിരിപ്പുള്ള ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ ഉസ്താദ് അവരുകൾ, നമ്മുടെയൊക്കെ ഉസ്താദായ ബഹുമാനപ്പെട്ട ശൈഖുന പൊന്മള ഉസ്താദ്, അതുപോലെ ഇവിടെ പ്രഭാഷണത്തിന് വരാനുള്ള നമ്മുടെ എല്ലാമെല്ലാമായ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ്, അതുപോലെയുള്ള മഹാന്മാർക്ക് മുഴുവനും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അവരുടെ തണൽ നമുക്ക് അല്ലാഹു എത്തിത്തരുമാറാവട്ടെ. ഒരു 3 സ്വലാത്ത് നമുക്ക് ഒന്നിച്ച് ചൊല്ലിയിട്ട് ഒരു ചെറിയ ദുആ എന്നിട്ട് വരിക. എല്ലാവരും വരിക. നിങ്ങളെ കയ്യിലുള്ള ആവതുള്ള സംഭാവന ഇൻഷാ അല്ലാഹ് ഇങ്ങോട്ട് തരിക. നമുക്ക് ദുആ എന്നിട്ട് പോകാം. ഒരു ഭാഗത്ത് ഇവിടുന്ന് ഇങ്ങനെ والسلام عليك يا حبيب الله الصلاة والسلام عليك يا حبيب الله عادي أول ഹബീബായ തങ്ങളെ കാണാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. ആദി ഔവൽ മൈദരായി പാടച്ചു വെച്ച മുഹമ്മദാ ബദരിലും ബദൻ ലംഘിടുന്നോരെ കാണുവാൻ വിധിയേകല്ലാ അസ്സലാത്തു വസ്സലാമു عليك يا رسول الله الصلاة والسلام عليك يا حبيب الله ഇന്ന് മുതൽ അങ്ങ് തുടങ്ങണം. എല്ലാവരും ഒറ്റ മിനിറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഇത് കേൾക്കൂല. ഉളു എടുക്കുക. രാത്രി ഉറങ്ങുന്ന സമയത്ത് ഉളു എടുക്കുക. ആ ഉളു എടുത്തതിന് ശേഷം ഉറങ്ങുന്ന സമയത്ത് എല്ലാം മാറ്റിവെച്ചിട്ട് ഒരു 22 പ്രാവശ്യം ഹബീബായ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ വഴിയാണ് നബിസ്വല തങ്ങളെ കാണാനുള്ള വഴി. ഹബീബായ തങ്ങളെ പേര് നമുക്കറിയാലോ. നബി തങ്ങളെ പേരെന്താ? എന്ത് നബി തങ്ങളെ പേര്? എന്തൊരു കഷ്ടം തങ്ങളെ പേര് പറയാൻ എന്തൊരു മടിയാ തങ്ങളെ ആ അതന്നെ അതന്നെ വർക്ക് അത് പോരെ വർക്ക് പറയണം മുഹമ്മദുർ റസൂലുള്ളാഹി അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ആ പേര് ഉറങ്ങുന്ന സമയത്ത് ഉലുവെടുത്ത് 22 പ്രാവശ്യം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അങ്ങനെ 22 പ്രാവശ്യം തങ്ങളെ പേര് ചൊല്ലിയിട്ട് ആ സ്വലാത്ത് ചൊല്ലിയിട്ട് അങ്ങ് ഉറങ്ങിയാൽ ഒറ്റ ദിവസം മുടങ്ങാൻ പാടില്ല എന്ത് ക്ഷീണം ഉണ്ടായാലും മരിക്കുവോളം അത് ചൊല്ലണം എന്നിട്ട് അങ്ങനെ ചൊല്ലിയാൽ ഒരു ദിവസം سيقول لك تغلى كانا ديكيلا الله نبوك توفيق جيد فرنا بريم سنايلو الله توفيق جيد وأهل القبة الخمراء القبة سيد الكونين أفضل قرة العينين من جاب ملجاب مرتاح المشتاق من جاب ملجاب مرتاح المشتاق حب الثقلين أجمل خير الفريقين أعرب بوايا متئن നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് അല്ലാഹ് آمين يا ربنا رب العالمين زد لنا حبنا إليه يا ربنا آتينا وميرام شيخنا تاج العلماء درجة الله سورة الرميت كوت الله വന്യരാം ശൈഖുന ശംസുൽ ഉലമയുടെ ദർജയേറ്റ അല്ലാഹ് സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടല്ലാഹ് വന്യരാം ശൈഖുന നൂറുൽ ഉലമയുടെ വന്യരാം ശൈഖുന നൂറുൽ ഉലമയുടെ ദർജയേറ്റ അല്ലാഹ് സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടല്ലാഹ് വന്യരാം ശൈഖുന സുൽത്താനുൽ ഉലമക്ക് ആഫിയത്തേകല്ലാഹ് എന്നെന്നും ആയുസ് നീട്ടല്ലാഹ് വന്യരാം ശൈഖുന റഈസുൽ ഉലമക്ക് ആഫിയത്തേകല്ലാഹ് എന്നെന്നും ആയുസ് നീട്ടല്ലാഹ് വന്യരാം ശൈഖുന പൊന്മള ഉസ്താദിന് ആഫിയത്തേകല്ലാഹ് എന്നെന്നും ആയുസ് നീട്ടല്ലാഹ് ആരംഭ പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ജന്നത്താൻ توفيق يا الله ഒരു സഹോദരൻ നമ്മളെ ഇവിടെ പഠിക്കുന്ന മുത്താലിമീങ്ങൾക്ക് ചായയുടെ പഞ്ചസാര ഏറ്റെടുത്തിരിക്കുകയാണ് അല്ലാഹു തആല ബർക്കത്ത് നൽകട്ടെ സ്വർഗ്ഗത്തിന്റെ ആഹാരം കൊടുക്കട്ടെ ഇവിടെ നടക്കുന്ന ദർസിന് അല്ലാഹു വലിയ ബർക്കത്ത് നൽകട്ടെ ഇവിടെ പഠിക്കുന്ന മുത്താലിമീങ്ങൾക്ക് അല്ലാഹു നല്ല നാഫിയായ ഇൽമു നൽകട്ടെ നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുത്താലിമീങ്ങൾക്കും അവരെയും എല്ലാവരും ഉഖർവയായ ആലിമീങ്ങളാകട്ടെ എല്ലാവരും ആമീൻ പറയൂ ചെറിയ ദുആ SSLC എക്സാം ആണ് PUC എക്സാം എഴുതി ഇന്നലെ കഴിഞ്ഞു ആ കൂട്ടത്തിൽ നമ്മുടെ മക്കളുണ്ട് നമ്മുടെ ദർസിൽ പഠിക്കുന്ന ശിഷ്യന്മാരുണ്ട് الله بارك الله ചെറിയ ദുആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് റഹ്മർ റഹീമിനാ യാ റബ്ബേ നമ്മുടെ സദസ്സ് നീ ഖബൂലാക്കണേ റഹ്മാനേ ഈ സദസ്സിന്റെ ആവേശം കണ്ടപ്പോൾ കുറച്ചങ്ങ് വൈകിപ്പോയെങ്കിലും ആ സമയങ്ങൾ മുഴുവനും നാളെ നിന്റെ പരലോകത്ത് സ്വർഗ്ഗത്തിൽ നമുക്ക് ആസ്വദിക്കാൻ അവസരം തരണേ അല്ലാഹ് പടച്ച റബ്ബേ إي ورو سباري باندي كبيندي أدواني تبارودي نادننور بيشيشيا إي سادسيل تودك كمودل إننت سادسيلوم كارينيا ديفا سنجاليل نادننا سادسيلوم ورو سندي ديفا ساتو إيدبري نادننوروم إني بيرننا سادسيلوم لوريميتشو غودننوروم إللا بروشن ماركم ستريغلكم دي باركتنا لكني الله إي سادسيل ഈ സദസ്സിൽ അല്ലാഹുവേ ഹബീബായ തങ്ങളെ കാണണമെന്ന നല്ല നിയത്തിൽ സംഖ്യകൾ പറഞ്ഞപ്പോ നല്ല ഇഖ്ലാസോട് കൂടി ഒരു വിഷമവുമില്ലാതെ ഏറ്റെടുത്ത ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അവർ ഏറ്റെടുത്തപ്പോൾ നിന്ന് സഹകരിച്ച മുഅ്മിനീങ്ങളുണ്ട്, പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്. അവർക്കും നമുക്കും മരിക്കുന്നതിന് മുമ്പായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു തവണമെങ്കിലും നീ സ്വപ്ന കാണിക്കണേ അല്ലാ. ഇവിടുത്തെ ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ട്രഷറർ, ഈ പ്രദേശത്തുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, ഇവിടുത്തെ മഹല്ല് നിവാസികൾ, അവരെയും ഞങ്ങളെയും നീ ഏറ്റെടുക്കണേ അല്ലാ. അല്ലാഹുവേ, ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ നീ മാപ്പാക്കണേ റഹ്മാനെ. ഒരുപാട് വിഷമങ്ങളുണ്ട്, നീ മാറ്റിത്തരണേ അല്ലാ. ഈ കൊണ്ടങ്കേരിയിലേക്കാണ് വാദിന് വരുന്നത് എന്ന് പറയുമ്പോൾ, ഇന്നലെ നമ്മുടെ ദർസിന്റെ ഒരു റിസീവർ ഉസ്താദ് പ്രത്യേകം എല്ലാ മാസവും നമ്മുടെ ദർസിന് ഒരു 100 രൂപ തന്ന് മെമ്പർഷിപ്പ് വാങ്ങിയ ഒരു പ്രിയപ്പെട്ട സഹോദരന്റെ കുട്ടിക്ക് കിഡ്നി ഫെയിലൂരാണെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊണ്ടങ്കേരി ഉറൂസിന്റെ സദസ്സിൽ വെച്ച്, വാദിന്റെ സദസ്സിൽ വെച്ച് ദുആ ചെയ്യാമെന്ന് സാധുവായ ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞങ്ങളെ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന, സഹകരിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. മൂടബിദ്രയിൽ നടക്കുന്ന ദർസിന് 50 ലക്ഷത്തിന്റെ ബിൽഡിംഗ് വേണമെന്ന് പറഞ്ഞപ്പോൾ ദക്ഷിണ കന്നഡ ജില്ലയിൽപ്പെട്ട ഒരു വലിയ പണക്കാരൻ 50 ലക്ഷത്തിന്റെ ബിൽഡിംഗ് ഏറ്റെടുക്കുകയും അതിന്റെ നല്ല സംഖ്യ ആദ്യ ഗഡുവെന്നോണം കൊടുത്തു വിടുകയും ഇപ്പോൾ അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ജേഷ്ഠ സഹോദരന്റെ എല്ലാ വിഷമങ്ങളും മാറ്റണേ അല്ലാ. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മൂക്കിന്റെ ഉള്ളിൽ ഒരു ചെറിയ അസുഖമുണ്ട്, ഡോക്ടർമാർ പറഞ്ഞ് പേടിപ്പിച്ചിരിക്കുകയാണ്. ഡോക്ടർമാരെക്കാളും വലുത് ഈ പ്രദേശത്ത് പോലെയുള്ള മഹാന്മാരന്റെ വിശ്രമം കൊള്ളുന്ന ഔലിയാക്കളാണ്. അവരുടെ ദർബാറിൽ വെച്ച് നിന്നോട് ഞങ്ങൾ ചോദിക്കുകയാണ്, അവർക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ. ഈ സദസ്സിലുള്ളവർ, അവരുമായി ബന്ധപ്പെട്ടവർ, ആരെല്ലാം രോഗികളുണ്ടോ, ക്യാൻസർ ഉള്ളവരുണ്ട്, അറ്റാക്ക് സംഭവിച്ചവരുണ്ട്, കിഡ്നി ഫെയിലൂർ ആയവരുണ്ട്, ബ്രെയിൻ ട്യൂമർ ഉള്ളവരുണ്ട്, പടച്ച റബ്ബേ ഞങ്ങൾ പോകുന്ന വാദിന്റെ സദസ്സിലൊക്കെ ദുആർക്കാൻ പറഞ്ഞവരുണ്ട്, എല്ലാവർക്കും ശിഫ നൽകണേ അല്ലാ. നമ്മളെ ഉമ്മ ബാപ്പമാരിൽ രോഗികളുണ്ട്, ഭാര്യ മക്കളിൽ രോഗികളുണ്ട്, ചെറുത് വലുത് എല്ലാ അസുഖങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. കച്ചവടം ചെയ്യുന്നവരുണ്ട്, കൃഷികളുള്ളവരുണ്ട്, വാഹനങ്ങളുള്ളവരുണ്ട്, കടകളുള്ളവരുണ്ട്, ബർക്കത്ത് നൽകണേ അല്ലാ. സാഹിരികളെ സിഹ്റിൽ നിന്ന്, കള്ളന്മാരെ കണ്ണിൽ നിന്ന്, ചതിയന്മാരെ ചതിയിൽ നിന്ന്, അസൂയാളുക്കളുടെ അസൂയയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. പക്ഷേ റബ്ബേ, കല്യാണം കഴിഞ്ഞ വർഷങ്ങളോളമായി മക്കളില്ലാതെ സങ്കടം പറഞ്ഞവരുണ്ട്, ഈ സദസ്സിലുണ്ട്. കവരത്ത് ദീനിൽ കിടന്ന് വിശ്രമിക്കുന്ന ഖാസിം വലിയുള്ളാഹി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവരികളുടെ ബർക്കത്ത് കൊണ്ട് പടച്ച റബ്ബേ നീ മക്കളെ നൽകണേ അല്ലാ. ആൺമക്കൾ വേണ്ടവർക്ക് ആൺമക്കളെ നൽകണേ അല്ലാ, പെൺമക്കൾ വേണ്ടവർക്ക് പെൺമക്കളെ നൽകണേ അല്ലാ. പടച്ച റബ്ബേ, ഒരുപാട് ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാ. ഇന്നലെ എന്റെ ജില്ലയിൽ ഞാനൊരു സ്ഥലത്ത് പരിപാടിക്ക് പോയപ്പോ ഒരു ഉസ്താദ് ഇതുപോലെ ദ്വാർക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പേരുണ്ട്, നീ അവർക്കൊക്കെ ഭാര്യമാർക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. നമ്മുടെ പെങ്ങന്മാര്, ഉമ്മമാര്, സഹോദരിമാര്, അങ്ങനെ ഒരുപാട് പേര് ഗർഭിണികളുണ്ട്, നീ സുഖപ്രസവം നൽകണേ അല്ലാ. ഞങ്ങളെ മക്കളെ നീ മന്ദബുദ്ധികളാക്കല്ലേ റഹ്മാനെ, ഉഖ്റവിയായ മക്കളാക്കണേ അല്ലാ. നമ്മുടെ മക്കളുടെ SSLCയുടെ എക്സാമിനേഷൻ നടക്കാനുള്ള സമയമാണ്. PUC എക്സാമിന്റെ പരീക്ഷ നടന്നു കഴിഞ്ഞു, നടക്കാനുള്ളതുമുണ്ട്. മറ്റു ചില ഭാഗങ്ങളിൽ എല്ലാ പരീക്ഷയിലും പരീക്ഷണങ്ങളിലും ഉന്നതമായ വിജയം നൽകണേ അല്ലാ. ഞങ്ങളെ ദർസിലും അതുപോലെ നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കുന്ന ശിഷ്യന്മാരതുപോലെ പരീക്ഷ എഴുതിയവരുണ്ട്, എഴുതാനൊരുങ്ങി നിന്നവരുണ്ട്, നല്ല മാർക്ക് നൽകണേ അല്ലാ. ഞങ്ങളെ മക്കളെ സ്വാലിഹീകളാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും നാളെ ഖബറിൽ കിടന്നുറങ്ങുമ്പോൾ ഖബറിൽ നമുക്ക് വലതും സാലിഹുൻ യദ്ഉ ലഹു നമുക്ക് വേണ്ടി ദുആ അർക്കണ മക്കളാക്കണേ അല്ലാഹ് ഇവരെ സംഭാവനകൾ ഏറ്റെടുത്ത സമയത്ത് മരിച്ചുപോയ ഉമ്മ ഉപ്പാക്ക് വേണ്ടി ഏറ്റെടുത്ത മക്കളുണ്ട് അല്ലാഹ് അവരൊക്കെ ഈ ഖബർസ്ഥാനിൽ മറപ്പെട്ട് കിടക്കുമ്പോൾ ഈ സദസ്സ് കണ്ട് സന്തോഷിക്കുകയാണ് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ സവാബ് ഖബറാളികൾക്ക് നീ എത്തിക്കണേ അല്ലാഹ് സാധുവാടി എൻ്റെ ബാപ്പ ഉൾപ്പെടെ ഈ അടുത്ത് കൊടക് ജില്ലയിൽ വഫാത്തായ പ്രിയപ്പെട്ട കൂട്ടുകാരൻ റിയാസ് മുസ്ലിയാർ അതുപോലെയുള്ള ഒരുപാട് പേര് മരിച്ചിരുന്ന ഖബറിലാണ് ഈ കൊണ്ടങ്കേരി ജമാഅത്തിന്റെ കീഴിലുള്ള ഖബർസ്ഥാനിൽ മറപ്പെട്ട് കിടക്കണ മുഅ്മിനീങ്ങൾ എത്ര പേരുണ്ടോ അവരിലേക്കൊക്കെ നീ അത് എത്തിക്കണേ അല്ലാഹ് മരിക്കുന്നതിന് മുമ്പാടി മുത്ത് നബിയെ കാണിക്കണേ അല്ലാഹ് ഞങ്ങളെ ദുആ നീ ഖബൂലാക്കണേ അല്ലാഹ് വിവാഹ പ്രായമെത്തിയ സഹോദരിമാരുണ്ട് പടച്ച റബ്ബേ അനുയോജ്യരായ ഇണകളെ നീ വിരിക്കണേ അല്ലാഹ് കല്യാണം ഉറപ്പിച്ച് ഡേറ്റ് ഫിക്സ് ചെയ്തവരുണ്ട് നീ നല്ല റാഹത്താക്കണേ അല്ലാഹ് വിദേശത്തേക്ക് യാത്ര തിരിക്കാൻ ഉദ്ദേശിക്കുന്ന ചെറുപ്പക്കാരുണ്ട് കാരണവരുണ്ട് യാത്രയിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ് പാസ്പോർട്ട് ശരിയാകാത്തവരുണ്ട് ശരിയാക്കണേ അല്ലാഹ് വിസ ശരിയാകാത്തവരുണ്ട് ശരിയാക്കണേ അല്ലാഹ് KSOCR ഓൺലൈൻ സംവിധാനത്തിലൂടെ നമ്മുടെ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട് കൂട്ടത്തിൽ ഇവിടെ ഏറ്റെടുത്ത രണ്ട് മാന്യന്മാരായ സഹോദരനുണ്ട് ഒന്ന് അബ്ദുൾ റസാഖ് ആനക്കല്ല് മറ്റൊന്ന് വേറെ കൊടക് ജില്ലയിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ് ഈ നാട്ടുകാരനാണ് അവർക്കൊക്കെ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ് പ്രവാസികളായ ഒരുപാട് പേരുണ്ട് ബഹ്റൈനിലും സൗദി അറേബ്യയിലും കുവൈത്തിലും ഖത്തറിലും ഒമാനിലും UAE യിലും നമ്മുടെ ദർസിന് അകമഴിഞ്ഞ് സഹായിക്കുന്ന എല്ലാ മാസവും അവിടുത്തെ സ്റ്റാഫുകളെ ശമ്പളത്തിന് വേണ്ടി സംഖ്യകൾ കൊടുത്തയക്കുന്ന എല്ലാ മാസവും 25,000 രൂപ മുതൽ 14,000 രൂപ വരെ ഓരോരുത്തർ അയക്കുന്ന സംഖ്യകളുണ്ട് റഹ്മാനെ നിന്നോടല്ലാതെ ഒരാളോടും പറയാനില്ല അവരെ നീ ഒരു വിഷമത്തിലും ആക്കല്ലേ അല്ലാഹ് അവർ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇതുപോലെയുള്ള സദസ്സിൽ വെച്ച് ഈ സദസ്സിൽ അവരൊക്കെ ഓൺലൈനിലൂടെ ആമീൻ പറയുന്നുണ്ടെന്നാ ഞാൻ മനസ്സിലാക്കുന്നത് അവരെ എല്ലാ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ് ഈ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ചോദിക്കാനുള്ളത് ഒന്ന് മാത്രമാണ് ഇവർക്ക് എന്ത് വേണോ നിനക്കറിയാ വേണ്ടത് നീ അവർക്ക് നൽകണേ അല്ലാഹ് എന്താണോ വേണ്ടാത്തത് നീ അവർക്ക് നൽകല്ലേ അല്ലാഹ് ദുആ ഖബൂലാക്കണേ അല്ലാഹ് ഈ കൊണ്ടങ്കേരി നാട് വലിയ അനുഗ്രഹീതമായ നാടാണ് ഒരുപാട് ആലിമീങ്ങളുള്ള നാടാണ് ഒരുപാട് സഖാഫിമാരും സഅദിമാരും ജൂരിമാരും മഹ്സനിമാരും അക്കൂട്ടത്തിൽ ഒരുപാട് മഹല്ലുകൾ നിയന്ത്രിക്കുന്ന ഖതീബ് ഉസ്താദുമാരുണ്ട് മദ്രസകളുടെ തലവന്മാരായ സദർ ഉസ്താദുമാരുണ്ട് അക്കൂട്ടത്തിൽ മഹല്ല് കേന്ദ്രീകരിച്ച് ദർസ് നടത്തുന്നു നമ്മുടെ മുബശ്ശിർ ഹസനിയെ പോലെയുള്ള മുദർരിസുമാരുണ്ട് പടച്ച റബ്ബേ സ്റ്റേജിലുള്ള പ്രിയപ്പെട്ട പഠന രംഗത്തുള്ള ജേഷ്ഠ സഹോദരനായ ഹമീദ് മുസ്ലിയാർ അങ്ങനെ ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും നീ ബർക്കത്ത് നൽകണേ അല്ലാഹ് നമ്മുടെ കൊണ്ടങ്കേരി ഇസ്മായിൽ സഖാഫി നമ്മുടെ സംഘടനാ രംഗത്തുള്ള നമ്മുടെ പ്രസിഡന്റാണ് നീ ബർക്കത്ത് നൽകണേ അല്ലാഹ് അതുപോലെ എല്ലാവരും നീ ഏറ്റെടുക്കണേ അല്ലാഹ് റബ്ബനാ അല്ലാഹ് ഈ പരിപാടി നടക്കുമ്പോൾ ഇതിനുവേണ്ടി സഹകരിച്ച വിദേശത്തുള്ള നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളായ ഈ നാട്ടുകാർ അവർ ഇന്ന് നമ്മുടെ കൂടെ മുന്നിലില്ലെങ്കിലും പടച്ച റബ്ബേ ഇതിനോട് അവർ കൈകോർത്തവരാണ് നീ അവരെ ഏറ്റെടുക്കണേ അല്ലാഹ് ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ് അവരെ തളർത്തിയിട്ട് നീ ഞങ്ങളെ അനാഥകളാക്കല്ലേ റഹ്മാനേ അവർക്ക് നീ ആരോഗ്യം വർദ്ധിപ്പിക്കണേ റഹ്മാൻ അവരെ പ്രാർത്ഥനയിലാണ് ഞങ്ങളുള്ളത് അവരെ പ്രാർത്ഥന നിന്ന് പോയാൽ ഞങ്ങളെ ഒന്നും നടക്കൂല റഹ്മാനേ ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ് അവർക്ക് ക്ഷീണം നൽകല്ലേ അല്ലാഹ് അവരെ നാവ് കൊണ്ട് മോനെ എനിക്ക് വയ്യ എന്ന് പറയുന്നത് കേൾക്കാൻ ഈ അവസരം തരല്ലേ റഹ്മാനേ റബ്ബനാ ഈ സദസ്സിൽ ഒരുപാട് ഉമ്മമാർ സഹോദരിമാരുണ്ട് നീ അവരൊക്കെ ഏറ്റെടുക്കണേ റഹ്മാനേ റബ്ബനാ അതിനാ ഫി ദുനിയാ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربي بخمانة سيدة برجل تنقل തുടക്കം മുതൽ ഇതുവരെ ഇവിടെയുണ്ട് നീ അവർക്ക് ആഫിയത്ത് നൽകണേ റഹ്മാനേ അതുപോലെയുള്ള തങ്ങന്മാർക്കൊക്കെ നീ ദീർഘായുസ് നൽകണേ റഹ്മാനേ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ്